الحمد لله الحمد لله رب العالمين الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار النعيم وأشهد أن سيدنا ونبينا ومولانا محمدا عبد الله ورسوله الذي أرسل بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صلى الله على محمد وعلى آله وأصحابه وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صدق الله العظيم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني وحلل عقدة من لساني وحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا جد بلطفك يا إلهي من له زاد قليل مفلسا بالصدق يأتي عند بابك يا جليل جد بلطفك يا إلهي من له زاد قليل مفلسا بالصدق يأتي عند بابك يا جليل إن لي ذنبا عظيما فاغفر الذنب العظيم إنني شخص غريب مذنب عبد ذليل مذنب عبد ذليل منه عصيان ونسيان وسهو بعدما منك إحسان وفضل بعد إعطاء الجزيل قال يا ربي ذنوبي مثل رمل لا يعاد فاعف عني كل ذنب فاصفح الصفح الجميل
فاصفح الصفح الجميل عافني من كل داء فاقض عني حاجتي إن لي قلبا سقيما أنت من يشفي العليل عافني من كل داء فاقض عني حاجتي إن لي قلبا سقيما أنت من يشفي العليل جد بلطفك يا إلهي من له زاد قليل مفلسا بالصدق يأتي عند بابك يا جليل بهمان آدر استاد മോമിനികളെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സാലിഹായ അമലാക്കി അല്ലാഹു അംഗീകരിക്കുമാറാകട്ടെ. നല്ലൊരു രാവിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയത്. വെള്ളിയാഴ്ച രാവിലാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാത്തുകളും സലാമുകളും ഓതിക്കൊണ്ടിരുന്നാൽ സവാബുകൾ ലഭിക്കുന്ന പ്രത്യേകമായ രാവ്. പ്രവാചകനെ കുറിച്ച് പ്രകീർത്തിക്കുന്ന പുണ്യമായ സദസ്സാണ്. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടാൻ കാരണക്കാരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും ദർശനവും അവിടുത്തെ പ്രവർത്തനങ്ങളും പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വീക്ഷണത്തിൽ ചർച്ച ചെയ്യാൻ ഒരുമിച്ച് കൂടിയ പവിത്രമായ സദസ്സ്, സ്വലാത്തിന്റെ സദസ്സ്. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദീനീ വിജ്ഞാന സദസ്സ് ഇന്ന് നാം ഒരാൾ അവിടുത്തെ ഹബീബിന്റെ ഹദറത്തിലേക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ താമസം വിനാ പ്രവാചകന്റെ ഹദറത്തിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന മലാകമാരുടെ സദസ്സ്. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, പ്രവാചകനെ വാഴ്ത്തലും പ്രകീർത്തിക്കലും അത് ഈമാനിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. പ്രവാചകനെ പ്രകീർത്തിക്കാത്ത സദസ്സിനോ പ്രകീർത്തിക്കാത്ത ഒരു സമ്മേളനത്തിനോ ഒരു ഒരുമിച്ച് കൂടലിനോ ഒരിക്കലും ഒരു ബർക്കത്ത് തന്നെ ഇല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പുകഴ്ത്തേണ്ട സദസ്സാണിത്. അതുകൊണ്ടാണ് ആ പ്രവാചകന്റെ മഹത്വങ്ങളും പ്രവാചകന്റെ വരവും പ്രവാചകന്റെ ജീവിതവും പ്രവാചകന്റെ വ്യക്തിത്വവും എന്തെന്ന് പഠിപ്പിച്ചു തരാൻ മനസ്സിലാക്കാൻ നാം അവിടെ ഒരുമിച്ച് കൂടിയതും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. മുഹമ്മദ് മുസ്തഫ തങ്ങളെ കുറിച്ച് നമുക്ക് കേവലം ഒരു പ്രവാചകനാണ് എന്നറിയാം. പക്ഷേ ആ പ്രവാചകന്റെ ജീവിതവും ദൗത്യവും നമ്മൾ റബീഉൽ അവ്വൽ ഒന്നു മുതൽ ആ മാസത്തിന്റെ അവസാനം വരെ പ്രഭാഷണം നടത്തിയാലും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്. പ്രവാചകനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. പ്രവാചകനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. ബഹുമാനപ്പെട്ട പ്രവാചകൻ സഹിച്ച ത്യാഗത്തിന്റെ ഒരു ശതമാനം പോലും ഇന്ന് പ്രവാചകനെ വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഞാനടക്കം അല്ലെങ്കിൽ നിങ്ങളടക്കം പ്രവാചകന്റെ ജീവിതത്തിന്റെ ത്യാഗത്തിന്റെ ഒരു ശതമാനം പോലും ഇന്ന് അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. എത്രയോ ദിനരാത്രങ്ങളെ പട്ടിണി കിടന്ന പ്രവാചകൻ, എറികൊണ്ട പ്രവാചകൻ, പീഡനങ്ങൾ അനുഭവിച്ച പ്രവാചകൻ, എത്രയോ ദുഷ്ടന്മാരിൽ നിന്ന് പ്രതിയോഗികളിൽ നിന്ന് അസഭ്യത്തിന്റെ വാക്കുകൾ സ്വീകരിച്ച പ്രവാചകൻ, ആട്ടി ഓടിക്കപ്പെട്ട പ്രവാചകൻ, സ്വന്തക്കാരിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്ന് പോലും മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരികയും അസഹ്യങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്ത പ്രവാചകൻ, ഇതൊന്നും ഇന്ന് ഈ നൂറ്റാണ്ടിൽ താമസിക്കുന്ന ഒരു മുസ്ലിം സഹോദരനും ഒരു മുസ്ലിം സഹോദരിമാര് പോലും അനുഭവിക്കാത്ത സത്യമല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകനോട് നമുക്ക് അത്രത്തോളം മതിപ്പും ആവേശവും ആഗ്രഹവും ഉണ്ടാകണം. ആ പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കണം. കേവലം പ്രവാചകന്റെ അനുയായികളാണ് എന്ന് മാത്രം വാഴ്ത്തിയത് കൊണ്ടൊരു ഗുണവുമില്ല. പ്രവാചകനെ വാഴ്ത്താനും പ്രകീർത്തിക്കാനും നൂറുകണക്കിന് ആളുകൾ ലോകത്തുണ്ട്. പ്രവാചകനെ പുകഴ്ത്താൻ, വാനോളം പുകഴ്ത്താൻ,
വാദൂരാതെ പുകഴ്ത്താൻ നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാരും നൂറുകണക്കിന് കവികളും സാഹിത്യകാരന്മാരും ചരിത്രകാരന്മാരും ഒക്കെ ഇസ്ലാമിന്റെ പ്രവാചകനെ കുറിച്ച് പറയും, പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല. ജോർജ് ബെർണാഡ് ഷാ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു, മൈക്കിൾ ചഹാത്ത് പ്രവാചകനെ കുറിച്ച് പറഞ്ഞു, മഹാത്മാ ഗാന്ധി പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. ലോകത്തിന്റെ ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ചാൽ എത്രയോ എത്രയോ ശ്രേഷ്ഠന്മാർ, എത്രയോ എത്രയോ സാഹിത്യകാരന്മാർ, എത്രയോ എത്രയോ രാഷ്ട്രീയക്കാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കളെ കുറിച്ച് പ്രകീർത്തിച്ചു പോയി. പക്ഷേ അവർക്കൊന്നും ഹിദായത്ത് കിട്ടിയില്ല. പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ മാത്രം പാടി പുകഴ്ത്തിയത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്റെ ജീവിതവും നിന്റെ ജീവിതവുമായി ബന്ധം വേണം. അതിലൂടെ നീ പ്രവാചകനെ പുകഴ്ത്തുക, പ്രവാചകനെ വാഴ്ത്തുക, പ്രവാചകന്റെ സുന്നത്തിനെ നിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാൽ നാളെ പ്രവാചകന്റെ ശഫാഅത്തിന് നീ അർഹരാകും. അതല്ലെങ്കിൽ എത്രയോ മുശ്രിക്കീങ്ങൾ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു പോയി, അവർക്കൊന്നും ഹിദായത്ത് കിട്ടിയിട്ടില്ല. എത്രയോ പേര് പറഞ്ഞു പോയി, ഹിദായത്ത് കിട്ടിയില്ലല്ലോ. മൈക്കിൾ എച്ച് കാരന് ഹിദായത്ത് കിട്ടിയോ? ജോർജ് ബെർണാഡ് ഷാക്ക് ഹിദായത്ത് കിട്ടിയോ? മഹാത്മാഗാന്ധിക്ക് ഹിദായത്ത് കിട്ടിയോ? എത്രയോ മുനിമാര്, എത്രയോ മഹർഷിമാര് നബിതങ്ങളെ കുറിച്ച് പറഞ്ഞു, അവർക്ക് ഹിദായത്ത് കിട്ടിയോ? പിന്നെ ഈ പറഞ്ഞിട്ട് എന്താ പുണ്യം? പറഞ്ഞിട്ട് എന്താ പുണ്യം? സുഹൃത്തുക്കളെ, പറയുകയും പ്രവർത്തിക്കുകയും വേണം. പറയുക, പ്രവർത്തിക്കുക. നബിയെ കുറിച്ച് പുകഴ്ത്തിയാൽ ആ പുകഴിന്റെ ഉള്ളടക്കം മനസ്സിലാക്കണമെങ്കിൽ അത് പ്രാവർത്തികമാക്കണം. എങ്കിലേ ആ ഇൻപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതായിരുന്നു സഹാബാക്കൾക്ക്, ബഹുമാനപ്പെട്ട സഹാബാക്കൾ നബിതങ്ങളുടെ ഹദരത്തിൽ ഇരുന്നു കൊണ്ട് സ്വർഗീയ ആരാമങ്ങളെ കുറിച്ചും നരകത്തെ കുറിച്ചും മനസ്സിലാക്കിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ പറഞ്ഞു പോയ സകലമായ കാര്യങ്ങളും മറന്നു പോവുകയാണ്. വീട്ടിലേക്ക് പോയി ഭാര്യമാരും തന്റെ സന്താനങ്ങളുമായി കൂടിക്കഴിയുമ്പോൾ പ്രവാചകൻ പറഞ്ഞു പോയ സ്വർഗത്തിന്റെ അവസ്ഥകളും നരകത്തിന്റെ ഭയാനകതകളും എന്നേക്കുമായി മറന്നുപോയ സഹാബാക്കൾ നബിതങ്ങളുടെ ഹദരത്തിലേക്ക് വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാ, അവിടുത്തെ ഹദരത്തിലിരിക്കുമ്പോ, അവിടുത്തെ തിരുമുഖം ദർശിക്കുമ്പോ സ്വർഗത്തിൽ ഇരിക്കുന്ന അനുഭൂതിയാണ് ഞങ്ങൾക്ക് നബിയെ. പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സകലമായ കാര്യങ്ങളും മറന്നു പോകുന്നു യാ റസൂലല്ലാ. അതുകൊണ്ട് നബിയെ, ഞങ്ങൾ വീട്ടിലിരുന്നാലും നാട്ടിലിരുന്നാലും യാത്ര ചെയ്താലും കച്ചവടം ചെയ്താലും എവിടെയെല്ലാം സഞ്ചരിച്ചാലും ഹബീബേ, അങ്ങയെ കുറിച്ചുള്ള ചിന്ത ഞങ്ങളുടെ മനോമുഖരങ്ങളിൽ എന്നെന്നും തെളിഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനുള്ള ഒരു വഴി എന്താണെന്ന് യാ റസൂലല്ലാ അങ്ങൊന്ന് അറിയിച്ചു തരുമോ, കാണിച്ചു തരുമോ, പഠിപ്പിച്ചു തരുമോ നബിയേ? എപ്പോഴും നബിയെ കുറിച്ചുള്ള ചിന്ത, നബിയെ കുറിച്ചുള്ള മഹബത്ത്, നബിയെ കുറിച്ചുള്ള സ്നേഹം ഉണ്ടാകണം. അതെന്താണ് വഴി? എന്താണ് വഴി സുഹൃത്തുക്കളെ? ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, അങ്ങയെ കുറിച്ച് ഓർക്കാൻ വല്ല പഴുതുമുണ്ടോ നബിയേ? വല്ല വഴിയുണ്ടോ അങ്ങയെ കുറിച്ച് ഓർക്കാൻ പറ്റിയ ഒരു സലാത്ത് പറഞ്ഞതാ? നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, ചൊല്ലിക്കു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. ബഹുമാനപ്പെട്ട പ്രവാചകൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ നബിതങ്ങളെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ അവിടുത്തെ സ്നേഹം മുറിഞ്ഞു പോകാതെ എപ്പോഴും ഒരു തസ്ബീഹ് മണിയുടെ മുത്തുമാല പോലെ കോർത്തിണക്കിക്കൊണ്ടിരിക്കാൻ എന്താണ് മാർഗമെന്ന് സഹാബാക്കളിൽ ചിലർ നബിതങ്ങളോട് ചോദിച്ചപ്പോ അല്ലാന്റെ റസൂല് പറഞ്ഞു കൊടുത്ത വഴിയാണ് നബി തങ്ങളുടെ മേലും നബിതങ്ങളുടെ പിതാവെന്ന് അറിയപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ദഅവത്തു അബി ഇബ്രാഹിം എന്ന് പറഞ്ഞ ആ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും അവിടുത്തെ പരിശുദ്ധമായ അവിടുത്തെ മേലേക്കും പ്രവാചകനും അവിടുത്തെ കുടുംബത്തിനും ബർക്കത്ത് കിട്ടുന്ന തരത്തിലുള്ള സ്വലാത്ത്, സ്വലാത്ത് ഇബ്രാഹിം നിങ്ങൾ ചൊല്ലിക്കോ, ഞാനുമായുള്ള ബന്ധം നിങ്ങൾക്ക് സുദൃഢമാകും. എപ്പോഴും ചൊല്ലിക്കോ. നബിതങ്ങളെ കുറിച്ച് ഓർക്കാൻ ഏത് സമയത്തും സ്വലാത്ത് ഇബ്രാഹിം. സഹോദരിമാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോ നബിതങ്ങളുടെ മേൽ അങ്ങോട്ട് ചൊല്ലിക്കോ ഈ സ്വലാത്ത്. നബിതങ്ങളുടെ മേൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം.
കാരണം ഇത്തിരി പാടുള്ള അല്ലാഹു സല്ലല്ലാഹു മുഹമ്മദ് വലാലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വലാലി ഇബ്രാഹിം ഇന്നക ഹമീദ് മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വലാലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം ഫില്ലാലി മിന ഇന്നക ഹമീദ് മജീദ് ഇത്തിരി സമയം എടുക്കും മറ്റേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദാവ എളുപ്പമുണ്ടല്ലോ ഇത് ഇത്തിരി ത്യാഗമുള്ള കഥയല്ലേ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഈ സലാത്ത് നിങ്ങൾ ഏതൊരു നീയത്ത് വേണം ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു നീയത്ത് ചൊല്ലിക്കൊണ്ട് ഈ സലാത്ത് ചൊല്ലിയാൽ തീർച്ചയായും അല്ലാഹു അത് സാധിച്ചു തരുമത്രേ ബഹുമാനപ്പെട്ട പ്രവാചകന്റെ മേലുള്ള സലാത്തിന്റെ ബർക്കത്ത് അതാണ് നിങ്ങൾ അങ്ങോട്ട് ചൊല്ലിക്കൊ നീയത്ത് സലാത്ത് ഇബ്രാഹിം സലാത്ത് ഇബ്രാഹിം അത് ഏറ്റവും നല്ല ശ്രേഷ്ഠമായ സലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സലാത്ത് അതുകൊണ്ടാണല്ലോ നമസ്കാരത്തിൽ അത് ഫിറ്റ് ചെയ്തത് ചൈനയുടെ സാധനം കൊണ്ടുപോയി നമസ്കാരത്തിൽ ഫിറ്റ് ചെയ്യാൻ പറ്റൂ നമസ്കാരത്തിൽ അത് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഒറിജിനൽ സാധനമായിരിക്കണം ആർക്കും അതിനകത്ത് വല്ല സംശയമില്ല ആ സലാത്ത് ശരിയാവും പക്ഷെ ഈ സലാത്ത് ഒന്നും എങ്ങും കേൾക്കുന്നില്ല ഇത് നിസ്കാരത്തിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സലാത്തുകൾ ഇഷ്ടം പോലെ ഉണ്ട് സലാത്തുകൾ ധാരാളമുണ്ട് പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായ സലാത്ത് നബിതങ്ങൾ സഹാബാക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഈ സലാത്ത് ഇബ്രാഹിമിയാണ് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഒരിസക്കാർക്കും ഇല്ല അത് ചൊല്ലണ്ടെന്ന് ആരും പറയത്തുമില്ല കാരണം നബിക്കും സഹാബ നബിക്കും അവിടുത്തെ കുടുംബത്തിനും അതേപോലെ ഇബ്രാഹിം നബിക്കും അവിടുത്തെ കുടുംബത്തിനും ഇബ്രാഹീമിനും അവിടുത്തെ കുടുംബത്തിന്റെ മേലും നീ ചെയ്തത് പോലെയുള്ള ബർക്കത്ത് അല്ലാഹുവേ നീ മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ ചെയ്യണമേ തമ്പുരാനേ നമ്മൾ അങ്ങോട്ട് നിയത്ത് ചെല്ലണം ഒരു ദിവസം ചെയ്യണം ഒരു ദിവസം ഒരു നൂറ് സലാത്ത് ഇബ്രാഹിമെ ഞാൻ ചൊല്ലിക്കൊള്ളാമെന്ന് നിയത്ത് ചെയ്യണം ചൊല്ലിക്കൂടെ നബിതങ്ങളോട് വലിയ മുഹബത്താണല്ലോ ഈ പറയുന്ന ആക്കൊന്നും ഇല്ലല്ലോ ഈ പറച്ചിൽ കെട്ടി കഴിഞ്ഞാൽ പടച്ചോനെ നീ നാളെ നബിയുടെ വലത്ത് സൈഡിലായിരിക്കും അബൂബക്കർ പോലും മാറിപ്പോകുന്നാണല്ലോ തോന്നല് അബൂബക്കർ ഉമറും ഒക്കെ മാറിപ്പോ നീ ആയിരിക്കും നാളെ വലത്ത് വലത് വന്ന് തോന്നിപ്പോന്ന മട്ടിലാണ് നബിയെ കുറിച്ച് ഈ പറച്ചിൽ കെട്ടാല് പറയാൻ എല്ലാവർക്കും ഇഷ്ടം പോലെ നാവുണ്ട് എല്ലാവരും പറയും പക്ഷേ പറഞ്ഞിട്ടല്ല കാര്യം പ്രവർത്തിച്ച് കാണിക്കലാണ് വേണ്ടത് ഈ പറയുന്ന അബൂബക്കറടക്കം പറയലല്ല വിഷയം പ്രവർത്തിച്ച് കാണിക്കലാണ് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് അബി ജാഫർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മൻ നസിയ സ്വലാത്ത അലയ്യ ഫഖദ് അഖ്തഅ തരീഖൽ ജന്ന ആരൊരാൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ മറന്നു പോയോ അവൻ സ്വർഗത്തിലേക്കുള്ള വഴി അവന് തെറ്റിപ്പോയി സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയൂല സലാത്ത് ചൊല്ലാൻ എന്റെ പേരിൽ സലാത്ത് ചൊല്ലാൻ മറന്നുപോയ സമൂഹമേ നീ സ്വർഗം പ്രതീക്ഷിക്കേണ്ട നിന്റെ ജീവിതം സ്വർഗമാണ് ലക്ഷ്യമെങ്കിൽ സ്വർഗത്തിലേക്ക് നിനക്ക് എത്തിപ്പെടണമെങ്കിൽ എന്റെ മേൽ നീ സലാത്ത് ചൊല്ലിക്കോ എന്റെ മേൽ സലാത്ത് ചൊല്ലാൻ നീ മറന്നു പോയാൽ പോലും നിന്റെ സ്വർഗത്തിലേക്കുള്ള വഴി നിനക്ക് പിഴച്ചു പോകും നിനക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയൂല എന്ന് മുഹമ്മദ് മുസ്തഫ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിലും കൂടി കാണാം നാല് കാര്യം നാല് കാര്യം മിനൽ ജുഫാ അപമര്യാദത്തിന്റെ ലക്ഷണമാണ് അഹങ്കാരികളുടെ ലക്ഷണമാണ് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് കാടന്മാരുടെ ലക്ഷണമാണ് നാല് കാര്യം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ കാര്യം അയ്യബൂല റജുലുൻ വഹുവ ഖായിമൻ നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുന്നവൻ അഹങ്കാരിയാണ് ധിക്കാരിയാണ് അപമര്യാദയാണ് കാടത്തരമാണ് അവൻ കാണിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ നിന്നിട്ട് അടിക്കല് മൂത്രമൊഴിക്കല് അത് അഹങ്കാരമാണെന്നാണ് വിധങ്ങൾ പറഞ്ഞത് നാല് കാര്യത്തിൽ ഒരെണ്ണം അഹങ്കാരുടെ ലക്ഷണമാണത് അപമര്യാദത്തിന്റെ ലക്ഷണമാണത് പ്രവാചകനോട് മഹബത്ത് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ വൈ എം സഹ രണ്ടാമത് വൈ എം സഹജ ബഹതഹു
في الصلاة قبل فراغ الصلاة നമസ്കാരത്തിൽ സുജൂദ് ചെയ്തിട്ട് സുജൂദിൽ നിന്ന് എഴുന്നേറ്റിരിക്കുമ്പോ നിന്റെ നെറ്റിത്തടത്തിൽ പെട്ടുപോയ പൊടി പടലങ്ങൾ നീ തുടച്ചു കളയൽ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്, അപമര്യാദയുടെ ലക്ഷണമാണത്. നിങ്ങൾ ആരപ്പ രാജാവ്? മുകളിൽ നിറങ്ങി വന്ന് നിങ്ങൾക്ക് പ്രത്യേകമായി പരവതാനിയിൽ സുജൂദി ചെയ്യാന്നുള്ളത്? കല്ലിലും മണ്ണിലും സുജൂ മണ്ണിലും സുജൂദി ചെയ്ത പാരമ്പര്യമാണ് പ്രവാചകന്റേത്. അല്ലാഹുവിന്റെ റസൂൽ കിടന്ന കിടപ്പറയെ കുറിച്ചൊന്ന് പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ എഴുന്നേറ്റിരിക്കുമ്പോൾ, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിരിക്കുമ്പോ സഹാബാക്കൾ അവിടുത്തെ മുബാറക്കായ മേനി കണ്ട് പൊട്ടിക്കരഞ്ഞു പോയി. വിരിപ്പില്ലാത്തത് കൊണ്ടാണോ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഏത് വില വെടിപ്പുള്ള നജ്റാനിൽ നിന്നോ യമനിൽ നിന്നോ ഏത് വില കൂടിയ വേണമെങ്കിലും മെത്ത വേണമെങ്കിലും വാങ്ങിക്കൊടുക്കാം. പക്ഷേ തവാളുടെ ഉടമസ്ഥനായ വിനയത്തിന്റെ ഉടമയായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ആഗ്രഹിച്ചത് നിലത്ത് കിടക്കലായിരുന്നു പ്രവാചകന്റെ ശൈലി. സഹാബാക്കളെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട പ്രവാചകൻ കൂടുതലും ഉറങ്ങാൻ ആഗ്രഹിച്ചത് മണല് വിരിച്ച നിലത്തായിരുന്നു അത്രേ. പ്രവാചകൻ എഴുന്നേറ്റിരിക്കുമ്പോ പ്രവാചകന്റെ ശരീരങ്ങളിൽ പൊടിപടലങ്ങൾ കാണാം. അവിടുന്ന് മാത്രമല്ല, ഈന്തപ്പനയുടെ ഉണങ്ങിയ മടല് വിരിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൂമിയിൽ വെച്ചുകൊണ്ട് വിശ്രമിക്കുന്നത്. അവിടെ നിന്ന് എഴുന്നേറ്റിരിക്കുമ്പോ ആ മടലിന്റെ എല്ലാ ലക്ഷണങ്ങളും പ്രവാചകന്റെ ശരീരത്തിൽ കാണാമായിരുന്നു. നമ്മൾ ഇന്ന് ഇത്തിരി കിടക്കുമ്പോ ഇത്തിരി കട്ടി പറഞ്ഞാല് ഇത്തിരി കട്ടിയുള്ള ബെഡ്, കുറച്ച് നാള് കിടക്കുമ്പോ നടുവേദന ആണെങ്കിൽ വാട്ടർ ബെഡ്, അതും പോരാങ്കി ഗൾഫിൽ നിന്ന് ഡൺലപ്പിന്റെ ബെഡ്, ഇങ്ങനെ കിടന്നാൽ പുഷ്പുളിന്റെ ബെഡ്, ഏതെല്ലാം തരത്തിൽ സുഖിച്ചാ നമ്മൾ കിടക്കുന്ന ആലോചിച്ചു. റസൂലുള്ള നമ്മളെക്കാട്ടിൽ എന്താ കുറഞ്ഞ ആളാണ്? ഈ മണലില്, ഈ മണലില്, സാധാരണ മണലില് കിടന്നു ശരീരത്തെ അടയാളം കാണാമായിരുന്നു. നബിയുടെ തവാദായിരുന്നു, വിനയമതായിരുന്നു, ഏ സാധാരണക്കാരായ ജനങ്ങളെ, പാവപ്പെട്ട സഹാബാക്കളെ, സാധുക്കളായ ജനങ്ങളെ, നിങ്ങളുടെ പ്രവാചകനാണെങ്കിൽ നിങ്ങളുടെ പ്രവാചകനും നിങ്ങളുടെ ദൂതനും ഞാനാണ്, പക്ഷേ നിങ്ങൾ കരുതിയേക്കാം നിങ്ങളുടെ വീട്ടിൽ ഈ പ്രവാചകനെ കൊണ്ടുവന്ന് ഒരു നേരത്തെ ആഹാരം നൽകുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ പട്ടിണിയിലാണല്ലോ, അരുത പട്ടിണിയിലാണല്ലോ, മാംസമില്ലല്ലോ, മത്സ്യമില്ലല്ലോ, വിഭവ സമൃദ്ധമായ ആഹാരം ഈ പ്രവാചകനെ നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് ക്ഷണിക്കുന്നതെന്ന് നിങ്ങൾ കരുതിയേക്കാം. ആ സഹാബാക്കളുടെ മനസ്സിന്റെ അവസ്ഥ മനസ്സിലാക്കിയ പ്രവാചകൻ പറഞ്ഞു പോയി, നിങ്ങൾ ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, ഒട്ടകത്തിന്റെ എല്ലിന്റെ കഷണം കൊണ്ട് നിങ്ങൾ എന്നെ ക്ഷണിച്ചാലും ആ ക്ഷണം ഞാൻ സ്വീകരിക്കുമെന്ന് വിനയത്തിന്റെ പ്രതീകമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തോടെ ചൊല്ലിക്കണം കേട്ടോ. വെള്ളിയാഴ്ച അപ്പൊ നിങ്ങൾ വിഷമിക്കേണ്ട സഹാബാക്കളെ, നിങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ല, നിങ്ങൾ എന്നെ വിളി, ഞാൻ വരാം. ഒട്ടകത്തിന്റെ എല്ല് മതി, ഒട്ടകത്തിന്റെ എല്ല്, ഒട്ടകത്തിന്റെ എല്ല് വെച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ക്ഷണിച്ചാലും ആ ക്ഷണം ഞാൻ സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ, പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് നമ്മളെ പോലുള്ള മൗലിയാക്കന്മാർ. നിങ്ങൾ ആര് വിളിച്ചാൽ ഉസ്താദ് സൈക്കിളെ ഉള്ളു, കുഴപ്പമില്ല, കയറിയിരിക്കാം, പോകാം, അല്ല ഉസ്താദ് ഇന്നോവ കൊണ്ടുവന്നാലേ പറ്റുള്ളൂ പോകാൻ, അങ്ങനെ ഒന്നും ഇല്ല ഹബീബേ. ഇന്നോവ എങ്കിൽ ഇന്നോവ, മാരുതി എങ്കിൽ മാരുതി, സ്കൂട്ടർ എങ്കിൽ സ്കൂട്ടർ, കാളവണ്ടി എങ്കിൽ കാളവണ്ടി. ഞാൻ ഇന്നലെ പറഞ്ഞാൽ യു പിയിലൊക്കെ ഉസ്താദന്മാരൊക്കെ കാളവണ്ടിക്കാത്ത യാത്രയാണത്, എം പിമാര് പോലെ യാത്രയാണത് കാളവണ്ടിക്കാത്ത. വണ്ടി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വിനയത്തിന്റെ അടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ ക്ഷണിച്ചോ, ആ ക്ഷണം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരൊട്ടകത്തിന്റെ എല്ലിന്റെ കഷണമാണ് നിങ്ങൾ എനിക്ക് സമ്മാനമായി നൽകുന്നതെങ്കിലും ലഖബിൽതു, ഞാൻ അത് സ്വീകരിക്കും സഹാബത്തെ. അതെങ്ങനെയാണ് പ്രവാചകന് കൊണ്ട് സമ്മാനിക്കുക? അത് ലജ്ജയില്ലല്ലോ, ലജ്ജയില്ലാത്ത പരിപാടിയല്ലേ, നാണംകെട്ട പരിപാടിയാണല്ലോ. പ്രവാചകന് ലോകത്തിന്റെ ഗുരുഭൂതർക്ക് ഈ ഒട്ടകത്തിന്റെ എല്ല് സമ്മാനിക്കേണ്ടത് എങ്ങനെയാണ്? പക്ഷെ സഹാബാക്കൾ പട്ടിണിയിലാണ്, ഒരു തുണിക്ക് മറുതുണിയില്ലാത്ത
സഹാബാക്കൾ, കണ്ടം വെച്ച വസ്ത്രം ധരിച്ച സഹാബാക്കൾ, ആ സഹാബാക്കൾക്ക് മറ്റു വഴികളൊന്നുമില്ലാതെ ബഹുമാനപ്പെട്ട പ്രവാചകന്റെ അരികിലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളുടെ മുഴുവൻ അവസ്ഥകളെയും മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞതാണ്, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ വിളിച്ചോ ക്ഷണിച്ചോ ഒരു ഗ്ലാസ് വെള്ളം തന്നാലും മതി, അൽഹംദുലില്ലാ, ആ ക്ഷണം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് മുഹമ്മദ് മുസ്തഫ. മാബൻ നബി റസൂലുള്ള മാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്ത്, അല്ലാഹുവിന്റെ റസൂൽ ആഹാരത്തെ കുറ്റം പറഞ്ഞ ചരിത്രമേ ഇല്ല. ഇൻ കരിഹഹു തറകഹു വ ഇന്നക ലവൈൻ ഇൻ കരിഹഹു തറകഹു, നബിക്ക് ഇഷ്ടപ്പെടാത്ത ആഹാരമാണെങ്കിൽ അതങ്ങോട്ട് മാറ്റിവെക്കും അത്രേ. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, ഇഷ്ടമില്ല എങ്കിൽ കുറ്റം പറയാതെ മാറ്റിവെക്കും അത്രേ. ഒരൊറ്റ ആഹാരത്തെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഴിച്ചിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല, കളിയാക്കിയിട്ടില്ല. ഒരാഹാരത്തെ കുറ്റം പറഞ്ഞിട്ടില്ല, ഇഷ്ടം ഉണ്ടെങ്കിൽ കഴിക്കും, കളിയും അങ്ങോട്ട് മാറ്റി വെക്കും, ഇത്രയേ ഉള്ളൂ. കുറ്റം പറയേണ്ട കാര്യം എന്താ? ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ പള്ളിയിൽ പോയി സുജൂദ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെറ്റിത്തടത്തിൽ മണലിന്റെ പൊടികൾ, പൊടിയുടെ അംശങ്ങൾ വന്നാൽ നിങ്ങളത് തട്ടിക്കളയണ്ട. അങ്ങനെ തട്ടിക്കളഞ്ഞാൽ അത് അപമര്യാദയുടെ അടയാളമാണെന്ന് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി وَأَنْ يَسْمَعَ النِّدَاءَ فَلَا يَشْهَدُ مِثْلَ مَا يَشْهَدُ الْمُؤَذِّنُ. ബാങ്ക് വിളി കേട്ടിട്ട് സംസാരിക്കുന്ന മുസ്ലിം സഹോദര സഹോദരി, അള്ളാഹുവിന്റെ അജയ്യമായ നാമമാണല്ലോ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിന്റെ സമുച്ചയത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രവണപുടങ്ങളിലേക്ക് തളച്ചു കയറുന്ന അള്ളാഹുവിന്റെ അജയ്യമായ പരിശുദ്ധമായ ബാങ്കിന്റെ മധുരമായ മൊഴി, അത് കേൾക്കുമ്പോൾ കൂസലില്ലാതെ ദുനിയാവിന്റെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ, നീ കാണിക്കുന്നത് ഏറ്റവും വലിയ അപമര്യാദയാണ്, അഹങ്കാരമാണ്. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്ക് വിളിക്കുന്ന അതേപോലെ നീ അതിന് ജവാബ് നൽകണം, മറുപടി നൽകണം. ആ മറുപടി നൽകുക, ജവാബ് പറയുന്നതിനോടൊപ്പം എവിടേക്കാണോ നമ്മളെ ക്ഷണിച്ചത് അവിടേക്ക് നീ എത്തിപ്പെടണമെന്നാണ് ഇതിന്റെ സാരം. ബാങ്ക് വിളിക്കുമ്പോ എന്താ കലബല കലബല സംസാരം? രാഷ്ട്രീയക്കാരന്മാര് വന്ന് പ്രസംഗിച്ചാലും ബാങ്ക് വിളി എടുത്താണെങ്കിൽ പെട്ടെന്ന് അവരുടെ പ്രസംഗം പോലെ നിർത്തും. സാക്ഷാൽ ബി ജെ പിക്കാർ പ്രസംഗിക്കാൻ വന്നാലും ബാങ്ക് വിളി കേൾക്കുമ്പോൾ പെട്ടെന്ന് അവരെ പ്രസംഗം നിർത്തും. അത് അങ്ങനത്തെ ഒരു ശീലം, അവർക്ക് പോലും ഒരു മര്യാദയും ഒരു ആദരവും ഉണ്ട്. മുസ്ലിം സമുദായത്തിന് ബാങ്ക് വിളിക്കുമ്പോ ആദരവുണ്ട്. സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായം അനാവശ്യമായി അഹങ്കാരമായി പള്ളിയുടെ മുറ്റത്ത് കിടന്ന് പള്ളിയുടെ ബാങ്കിന്റെ മധുരമായ മൊഴി കേൾക്കുമ്പോൾ തൊട്ടയിൽ പക്കത്ത് താമസിക്കുന്ന വീടുകളിൽ ഭയങ്കരമായ നിലയിൽ ഹോം തിയേറ്ററും സംഘടിപ്പിച്ചുകൊണ്ട് ഡിസ്കോ ഡാൻസും ഇട്ട്, സിനിമാറ്റിക് ഡാൻസും ഇട്ട്, പാട്ടും വെച്ച്, കൂത്തും വെച്ച്, പരിശുദ്ധമായ പടച്ച തമ്പുരാന്റെ വാക്കുകൾക്ക് വചനങ്ങൾക്ക് പുല്ലുവര പോലും നൽകാത്തവൻ ഇവൻ അഹങ്കാരിയാണെന്നാണ് സയ്യിദുന റസൂലുള്ളാഹി ബാങ്ക് വിളിക്കുമ്പോ ഒന്ന് ശബ്ദവും ഒന്ന് 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 ഒതുക്കിക്കൂടെ കൂടെ എന്തേ നിന്റെ സംസാരം? എത്ര മോശമായ സംസാരം! ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്നവന്റെ അന്ത്യം മോശമാണ്, അവന്റെ അന്ത്യം മോശമാണ്. തൗഹീദിലേക്ക് വിളിക്കുന്ന ധ്വനിയാണത്. തൗഹീദിലേക്ക് വിളിക്കുന്ന ധ്വനിക്ക് നിങ്ങൾ തടസ്സം നിന്ന് പോയാൽ അവസാനം തൗഹീദിന്റെ കലിമ ചൊല്ലി മരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, മരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കലിമ ഉച്ചരിക്കാനുള്ള എല്ലാ അവസ്ഥകളും നേരിട്ടാലും പക്ഷേ നാക്കിടറിപ്പോകും, തൊണ്ടയിടറിപ്പോകും. എന്താണ് അതിന്റെ കാരണം? പരിശോധിച്ചാൽ അറിയാം, ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിന് മര്യാദ നൽകാത്തവരായിരുന്നു നിങ്ങൾ, ബാങ്ക് വിളിക്കുമ്പോൾ അതിന് ജവാബ് നൽകാത്തവരായിരുന്നു, ശ്രദ്ധിക്കാത്തവരായിരുന്നു, മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങളും ഏറ്റുപറയാത്തവരായിരുന്നു. മുഅദ്ദിന്റെ വിളിക്ക് ശേഷം പള്ളിയിലേക്ക് നിങ്ങൾ പോയി പടച്ചവന്റെ മുന്നിൽ നമ്ര ശിരസ്കരാകാത്തവരായിരുന്നു നിങ്ങൾ. നിങ്ങൾ ദുനിയാവിൽ അഹങ്കാരികളായിരുന്നു, മരിക്കുമ്പോഴും അതേ അഹങ്കാരാവസ്ഥയിൽ തന്നെ മരിച്ചോ. അവിടെ എനിക്ക് രക്ഷയില്ലാന്ന് സാരം, അള്ളാ കാത്തു രക്ഷിക്കട്ടെ. ഒന്ന് മനസ്സിലാക്കണം, ഇനിയെങ്കിലും മനസ്സിലാക്കണം.
ബാങ്ക് വിളിക്കുമ്പോ പാട്ട് നിർത്തൂല, ബാങ്ക് വിളിക്കുമ്പോ ടി വി നിർത്തൂല, ബാങ്ക് വിളിക്കുമ്പോ മൊബൈലിലെ സംസാരം നിർത്തൂല. ഒന്ന് നിർത്തി രണ്ട് സെക്കൻഡ്, ഒരു മൂന്ന് സെക്കൻഡ് നിങ്ങൾ സംസാരം തുടർന്നത് കൊണ്ട് ഇനി അവസാനം ബാങ്കും ഇവിടെ ശബ്ദ മലിനീകരണമായിട്ട് വരും. എല്ലാം ഇപ്പൊ അങ്ങനെ വന്ന് ഇസ്ലാമിന്റെ നിയമങ്ങൾ താടി വെക്കണ്ട. കോടതി ചോദിച്ചാൽ മുസ്ലിങ്ങളൊന്നും അങ്ങനെ താടി വെക്കലൊരു വിഷയമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതങ്ങോട്ട് മാറി മാറി തലയെ കെട്ടണോ തൊപ്പിയിടലോ അത് പ്രശ്നമില്ല, അതും അങ്ങോട്ട് പോയി. ഇനി ബാങ്ക് ശബ്ദ മലിനീകരണം എന്ന് പറഞ്ഞ ആരെങ്കിലും പോയി കേസ് കൊടുത്താൽ എന്താ ശബ്ദമല്ല, ആളുകൾ അവിടെ ബാങ്ക് വിളിച്ചോണ്ട് ഇവിടെ എല്ലാരും പ്രശ്നം ബഹളമൊക്കെ അല്ലേ. പിന്നെന്താ അതുകൊണ്ട് പട്ടാക്കിയത്. മുസ്ലിം സമുദായം ഒരു സുന്നത്ത് ഏറ്റെടുക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ പടച്ചവൻ അതെല്ലാം കട്ട് ചെയ്ത് വരികയാണ്. അവസാനം നമ്മുടെ മേൽ വലിയ ശിക്ഷ ഇറക്കാനാണ് അതിന്റെ അർത്ഥം. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു കാത്തിരിക്കട്ടെ, അവന്റെ അദാബിനെ തൊട്ട് അള്ളാഹു നമ്മളെ നമ്മുടെ നാടിനെയും കാത്തിരിക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അഹങ്കാരത്തിന്റെ അടയാളമാണ് സൂക്ഷിച്ചോളി. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ജവാബ് നൽക, ജവാബ് നൽക. പള്ളിയിലേക്ക് നമസ്കാരത്തിലേക്ക് നിന്നെ ക്ഷണിക്കുകയാണ് ക്ഷണിക്കുകയാണ്. അങ്ങനെ നീ പള്ളിയിലേക്ക് ആ ക്ഷണം സ്വീകരിച്ചു വന്നാൽ നീ വിജയത്തിലേക്കെത്തി. വിജയത്തിലേക്കാണ് നിന്നെ ക്ഷണിക്കുന്നത്, വിളിക്കുന്നത്. നീ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, നീ പള്ളിയിലേക്ക് എത്തിയാൽ ആ ബാങ്കിന്റെ മധുരമായ മൊഴിക്ക് നീ സ്വീകാര്യത നൽകിയാൽ ആ ക്ഷണം നീ സ്വീകരിച്ചാൽ നിനക്ക് വിജയമാണ് വിജയമാണ് വിജയമാണ്, അതല്ലാതെ മറ്റു വഴി നിനക്കില്ല. ഉറങ്ങാൻ കിടക്കുന്ന സഹോദര, സുബ്ഹിയുടെ സമയം നിനക്ക് മർമ്മ പ്രധാനമായ സമയമാണ്. മുനാഫിക്കീങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സമയമാണ്. സുബ്ഹിക്ക് എഴുന്നേറ്റ് നമസ്കരിക്കുക മുനാഫിക്കീങ്ങളുടെ മേൽ ബുദ്ധിമുട്ടാണ്. കപടന്മാര് സുബ്ഹിക്ക് വരാതെ പള്ളിയുടെ മുറ്റത്ത് കിടന്നാലും കിടന്നുറങ്ങും. പക്ഷേ എന്റെ സഹോദര, നിങ്ങൾ മുസ്ലിമീങ്ങളാണ്, നിങ്ങൾ മുസ്ലിമീങ്ങളാണ്, നാളെ സ്വർഗത്തിലെത്തിപ്പെടേണ്ടവരാണ്. മുനാഫിക്കീങ്ങൾക്ക് നരകത്തിന്റെ അടിത്തട്ടിൽ പ്രത്യേകമായ അറകളാണുള്ളത്. ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ആ മുനാഫിക്കീങ്ങളായ കപടന്മാർക്ക് പ്രത്യേകമായ അറകളാണുള്ളത്. അതുകൊണ്ട് കപടന്മാരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതെ സുബ്ഹിയുടെ ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് ആ ജവാബ് നൽകണേ, ബാങ്കിന്റെ വിളിക്ക് ഉത്തരം നൽകണേ. ആരൊരാള് സുബ്ഹി നമസ്കരിച്ചുകൊണ്ട് മാർക്കത്തിലേക്ക് തിരിക്കുന്നുവോ, ആരൊരാള് സുബ്ഹി നമസ്കരിച്ചുകൊണ്ട് കട തുറക്കുന്നുവോ, ആരൊരാള് സുബ്ഹി നമസ്കരിച്ചുകൊണ്ട് വാഹനത്തിന്റെ വളയം പിടിക്കുന്നുവോ, ആരൊരാള് സുബ്ഹി നമസ്കരിച്ചുകൊണ്ട് ഓഫീസിലേക്ക് പോകുന്നുവോ, ഇസ്ലാമിന്റെ കൊടിയുമായി വിജയത്തിന്റെ പതാകയുമായി അവൻ അവന്റെ ജോലിക്ക് വേണ്ടി പോകുകയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതൊരാൾ സുബ്ഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങിയിട്ട് കൂസലില്ലാതെ ഖമാക്കിയിട്ട് എഴുന്നേറ്റവന്റെ ഭൗതിക ജോലിക്ക് വേണ്ടി, ദുനിയാവിന്റെ ലക്ഷ്യം പ്രാപ്തിക്ക് വേണ്ടി അവൻ നടന്നു നീങ്ങുന്നുവോ, പ്രവാചകൻ പഠിപ്പിച്ചു പോയി പിശാചിന്റെ കൊടിയും കൊണ്ടാണ് അവൻ കച്ചവടത്തിന് പോകുന്നത്, അവൻ അവന്റെ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത്, വാഹനത്തിന്റെ വളയം പിടിക്കുന്നത് അവന്റെ വാഹനത്തിന്റെ മുന്നിൽ പിശാചിന്റെ കൊടിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. നല്ല സുഖ ഉറങ്ങാൻ, സുബൈക്ക് കിടന്ന് ഉറങ്ങിട്ട് പോയി കച്ചവടത്തിന് പോവാ, പഠിക്കാൻ പോവാ, വണ്ടി ഓടിക്കുക, വണ്ടി ഏതെങ്കിലും ട്രെയിലറിന്റെ അടിയിൽ നല്ലതാക്കട്ടെ. സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാലോ ഒരു ദുആ ചെയ്താൽ ട്രെയിലറിന്റെ അടിയിൽ ഒന്നും അല്ല കയറ്റൂല, പെട്ടെന്ന് കൊണ്ടുവന്ന് അങ്ങനെ ആയിപ്പോയ മലക്കളെ കൊണ്ട് അല്ല തട്ടിക്കും. സുബഹി നമസ്കാരം കഴിഞ്ഞ പറഞ്ഞ ഔദു ബികലിമാത്തില്ലാഹി തമ്മാത്തി കുല്ലിഹ മിൻ ശർരി മാ ഖലഖ്, بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. ഈ രണ്ട് ദിക്റുകൾ നിങ്ങൾ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് അങ്ങോട്ട് ചൊല്ലി മൂന്ന് പ്രാവശ്യം വീതം. ഒരു യാസീൻ മോദി നിങ്ങൾ ദുആ ചെയ്യ്, യാസീൻ സുബ്ഹി നമസ്കാരത്തിന് ഓതിയാൽ വൈകിട്ട് വരെ നിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തു. ഇശായിക്ക് നീ ഓതിയാൽ നേരം വിളിക്കുന്നവരെ നിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തു. അത് ഓതിയിട്ട് നീ ഇറങ്ങിപ്പോ നിന്റെ ആവശ്യത്തിന് നിന്റെ ജോലിക്ക്, അള്ളാഹു തആല നിന്നെ കാത്തുരക്ഷിക്കും, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നമ്മൾ കച്ചവടത്തിന് പോകുമ്പോൾ രാവിലെ എഴുന്നേൽക്കാറുണ്ട്. ഈ വിനീതൻ പറയുകയാണ് വളരെ വിഷമമുണ്ട്, എത്രയോ എത്രയോ മത്സ്യ കച്ചവടക്കാർ 3 മണിക്ക് ലേലത്തിന് വേണ്ടി ഹാർബറിലേക്ക് പോകുന്നവരുണ്ട്, പക്ഷേ സുബ്ഹി നമസ്കരിക്കാത്ത എത്രയോ സഹോദരന്മാരുണ്ട്. 3 മണിക്ക് വേണ്ടി ഹാർബറിലേക്ക് ലേലത്തിന് പോകുന്ന മുസ്ലിം സഹോദര, നിനക്ക് 2 ഗുണങ്ങൾ ചെയ്യാൻ കഴിയും. ഏറ്റവും വലിയ ഗുണമാണത്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണത്. 3 മണിക്ക് നീ കച്ചവടത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ബാക്കിയുള്ള മുസ്ലിം സഹോദരങ്ങൾ അഗാധമായി ഉറങ്ങുക.
നല്ല നിദ്രയിലായിരിക്കും. അപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് എല്ലാവരും ഉറക്കം കൊള്ളുമ്പോൾ നീ എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നിന്റെ എംഐടി സ്റ്റാർട്ട് ചെയ്താൽ പടച്ച തമ്പുരാൻ നിന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യും. അത്രേ എന്നിട്ട് നീ പോലാലും വിളിക്കാം, മീനൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് എടുത്ത് വെച്ച് റൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് പള്ളിയിൽ ഇക്കാമത്ത് കൊടുക്കുന്ന സമയമാകുമ്പോൾ അവിടോട്ട് വെച്ചിട്ട് രണ്ടരക്കാത്ത് സുബഹിയുടെ നിസ്കരിച്ചിട്ട് പോപ്പ അടിച്ചോണ്ട് പോകും. അൽഹംദുലില്ലാ, രണ്ട് ഗുണം, ഒന്ന് തഹജ്ജുദ്, ഒന്ന് ഫർള് നിസ്കാരം. ومن الليل فتهجد به نافلة لك عسى يبعثك ربك مقاما محمودا. നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയായി പറയുന്നത് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നമസ്കരിച്ചാൽ നാളെ ഏറ്റവും സ്തുതിക്കപ്പെട്ട സ്തുത്യർഹമായ നല്ല സ്ഥലത്ത് നിന്നെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. പക്ഷെ എത്രയോ മുസ്ലിം സഹോദരങ്ങൾ എഴുന്നേൽക്കുന്നു മൂന്ന് മണിക്ക്, രണ്ടരക്കാലം നമസ്കരിക്കാൻ അവൻ തയ്യാറാകുന്നില്ല, രണ്ടരക്കാലം നമസ്കരിക്കാൻ തയ്യാറാകുന്നില്ല. 5:25 ഇപ്പോൾ ബാങ്ക്, അല്ലെങ്കിൽ 5:30 ബാങ്ക്, 5:30 മുമ്പ് ഒരു 2 മിനിറ്റ് മുമ്പ് ബാങ്ക് വിളിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പെങ്കിലും രണ്ടരക്കാലത്ത് നമസ്കരിച്ചാൽ തഹജ്ജുദിന്റെ കൂലിയാണ്. ആ സമയത്ത് നീ ചോദിക്കുന്ന ദുആ അല്ലാഹു തീർച്ച സ്വീകരിക്കും. അവിടെ വേറെ സംശയമൊന്നുമില്ല, എന്ത് ചോദിച്ചാലും പെട്ടെന്ന് സ്വീകരിക്കും. എഴുന്നേറ്റ് നീ ദുആ ചെയ്യ്, നമസ്കരിക്ക് സുഹൃത്തുക്കളെ സഹോദരന്മാരെ. അതുകൊണ്ട് ബാങ്കിന്റെ വിളിക്ക് ഉത്തരം നൽകൽ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളുടെ ലക്ഷണമാണ്. അതല്ലാത്തവൻ അഹങ്കാരിയാണ്, അഹങ്കാരിയാണ്. ദുനിയാവില് മാത്രമല്ല ആഖിറത്തിലും അവൻ ശിക്ഷയേറ്റുവാങ്ങേണ്ടി വരും. നാലാമതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വഅൻ ഉസ്കറ ഇൻദഹു ഫലാ യുസല്ലി അലയ്യ, എൻ്റെ മേൽ എൻ്റെ പേര് പറയപ്പെട്ട സദസ്സിൽ, എന്നെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ട സദസ്സിൽ എൻ്റെ മേൽ സലാത്ത് ചൊല്ലാത്തവൻ അഹങ്കാരിയാണ്, അഹങ്കാരിയാണ്, ഘാടനാണവൻ, ഘാടനാണവൻ. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, പുന്നാര നബിയുടെ മേലെ സലാത്തുകൾ സലാമുകൾ ഒരു വിട്ടുകൊള്ളുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സല്ലോ അലയ്യ ഫൈന സലാതകും സകാതുൽ ലകും, നിങ്ങൾ എന്റെ മേലെ സലാത്ത് ചൊല്ലണേ, എന്റെ മേല് നിങ്ങൾ സലാത്തുകൾ ചൊല്ലണമേ, സലാമുകൾ ചൊല്ലണമേ, ഫൈന സലാതകും സകാതുൽ ലകും, തീർച്ചയായിട്ടും നിങ്ങൾ ചൊല്ലുന്ന സലാത്തുണ്ടല്ലോ അത് നിങ്ങളെ പരിശുദ്ധിപ്പെടുത്തിയേക്കാം, നിങ്ങളുടെ പാപമോചനത്തിന് കാരണമായേക്കാം. മുഹദ്ദിസീങ്ങൾ അതിന് വ്യാഖ്യാനം നൽകുന്നത് യഅനി മഗ്ഫിറത്തൻ ലക്കും, നിങ്ങൾക്ക് പാപം പൊറുക്കപ്പെടാൻ അതൊരു കാരണമായേക്കാം. യഅനി തഹാറത്തൻ ലക്കും, നിങ്ങൾക്ക് പരിശുദ്ധമാകാൻ ഒരു കാരണമായേക്കാം. നിങ്ങൾ എല്ലാവിധ മലീമസതയിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ശുദ്ധം കിട്ടാൻ, നിങ്ങൾ പരിശുദ്ധവാനാകാൻ, സംശുദ്ധീകരിക്കപ്പെടുന്നവനാകാൻ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ മാർഗം നിബിധങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലലാണ്. വീണ്ടും നിബിധങ്ങൾ പറയുകയാണ്, സലോ വസീല, നിങ്ങൾ എനിക്ക് വേണ്ടി വസീല ചോദിക്കണമേ, എനിക്ക് വേണ്ടി വസീല ചോദിക്കണമേ. ഖാലൂ സഹാബാക്കൾ ചോദിച്ചു പോയി, വമൽ വസീലതു യാ റസൂലല്ലാഹ്, എന്താണ് വസീല നബിയേ, എന്താണ് വസീല നബിയേ ഒന്നറിയിച്ചിരുന്നാലും. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അഅലാ ദറജതിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു ഉന്നതമായ പദവിയാണ്. ഒരു വ്യക്തിയല്ലാതെ ആ സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലേക്ക് എത്തുകയില്ല. സഹാബത്തെ, ഞാൻ ആഗ്രഹിക്കുന്നു ആ സ്വർഗത്തിന്റെ ഉന്നതമായ പദവി അലങ്കരിക്കുന്നു
സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സഹാബത്തെ, ഞാൻ ആഗ്രഹിക്കുന്നു സഹാബത്തെ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വസീലത്തിന് വേണ്ടി നിങ്ങൾ തേടണമേ, ചോദിക്കണമേ. ബാങ്ക് വിളിച്ചതിന് ശേഷം ആരെങ്കിലും പ്രവാചകന് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന വഴിയല്ലേ? ബാങ്ക് വിളിച്ചതിന് ശേഷം സലാത്ത് ചൊല്ലിയിട്ട് ആതിഹിൽ വസീലത വൽ ഫലീല വദ്ദർജത റഫീഅ, പടച്ചവനെ ആ പ്രവാചകന് വസീലത്തും ഫലീലത്തും ഉന്നതമായ പദവികളും നീ നൽകണമേ അല്ലാഹുവേ എന്ന് 180 കോടി മുസൽമാൻ എല്ലാ സമയവും 5 നേരത്തെ ബാങ്കിന് ശേഷം ദുആ ചെയ്താൽ ഹിജാസിന്റെ മണ്ണിൽ പിറവിയെടുത്ത മുസ്ലിം സമുദായത്തിന്റെ തുടക്കം മുതൽ ഖിയാമത്ത് നാളിന്റെ അവസാനം വരെ ഓരോ മുസ്ലിം ലോകത്തിന്റെ മുക്കുമൂലകളിൽ പ്രവാചകന് വേണ്ടി ദുആയ്ക്ക് ശേഷം വസീല തേടിയാൽ ലാ ശക്ക ഫീഹി, സംശയം വേണ്ട, പ്രവാചകന സ്വർഗത്തിന്റെ ഉന്നതമായ ദർജയിലെത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണ് വസീല എന്ന സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി തങ്ങൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം. ഞങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ കിട്ടൂലേ നബിക്ക്? നിങ്ങൾക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നബി തങ്ങൾക്ക് മഹബ്ബത്തുണ്ടോ? ഇപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു ദുആ അരക്കണേ, ഒന്ന് ദുആ അരക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യുമോ? അവനിപ്പോ ദുആ ചെയ്ത് അവൻ ഞങ്ങളെ രക്ഷപ്പെട്ടു പോയാലോ? പിശുക്കന്മാര് ദുആ ചെയ്യൂല, ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യണം പറയണം. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ദുആ ചെയ്ത് നീ എങ്ങനെ രക്ഷപ്പെട്ടാലോ? അങ്ങനെ ദുആ ചെയ്യൂലല്ലോ. എങ്കിൽ ദുആ സ്വീകരിക്കാൻ മർമ്മപ്രധാനമായ ഒരു പോയിന്റ്, ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. അബൂബക്കർ എനിക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യണം, എനിക്കിപ്പോ കുറെ കാര്യങ്ങൾ നേടാനുണ്ട്. അപ്പൊ ഞാൻ എന്റെ കാര്യം എന്റെ ദുആ സ്വീകരിക്കാൻ ഞാൻ ദുആ ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, അല്ലാഹുവേ എന്റെ സഹോദരൻ സുഖമില്ലാതെ ആശുപത്രിയിൽ കഴിയുകയാണ്, കടക്കാരനായി കഴിയുകയാണ്, വീടില്ലാതെ കഴിയുകയാണ്, പടച്ചവനെ അപകടത്തിൽ പെട്ട് കിടക്കുകയാണ്, അല്ലാഹുവേ നീ അവന്റെ എല്ലാവിധ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളും മാറ്റിക്കൊടുത്ത് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ദുആ ചെയ്താൽ മലക്കുകൾ പറയും പടച്ചവനെ അവന്റെ സ്വന്തം കാര്യത്തെക്കാൾ അവന്റെ സഹോദരന്റെ കാര്യത്തിന് അവൻ മുൻഗണന നൽകിയല്ല, അതുകൊണ്ട് ഇവന്റെ കാര്യവും നീ ഏറ്റെടുക്കണമേ നാഥാ. എന്തെളുപ്പുള്ള കാര്യം! നമ്മൾ ഓരോരുത്തരും അടുത്തവർക്ക് കൊണ്ട് ദുആ ചെയ്യാൻ ഒരു തീരുമാനം എടുത്താലേ ഈ നാട്ടിൽ സ്പർദ്ധ ഉണ്ടാവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ദുആ ചെയ്യുന്ന എങ്ങനാ? തൊലഞ്ഞു പോട്ടെ, വെള്ളിടി വെട്ടട്ടെ, ടിപ്പറിന്റെ അടിയിൽ കയറട്ടെ, മയ്യത്ത് നിസ്കരിക്കാൻ പോലും അവൻ ഗതിയില്ലാതെ അവ ചത ഞരഞ്ഞു പോട്ടെ, ഓഹ് ഇങ്ങനെയൊക്കെ അല്ലേ പറയ? പിന്നെ ആർക്കുണ്ട് ദുആ ചെയ്യും? മുസ്ലിം സമുദായം എല്ലാം പേര് OBC മുസ്ലിം എല്ലാവരുടെയും പേരതാണ്. ഒരുത്തനെതിരെ അങ്ങോട്ട് ദുആ ചെയ്യും, എന്നിട്ട് വെള്ളിയാഴ്ച മെമ്പറിൽ കയറിയതുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. ഇമാം അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന OBC എല്ലാം ആമീൻ ആമീൻ ആമീൻ. അപ്പൊ എന്താ ഇവ അറിയുന്നില്ലല്ലോ, എടാ നീ വണ്ടി കയറി ചാവാൻ പറഞ്ഞവനും അദ്ദേഹം ദുആ ചെയ്യാണ്, നീ ആമീൻ പറയാണ്. അന്നെന്താ അവൻ മനസ്സിലാകാത്തത്? അവിടെ ദുആ അരക്കൂല, അവിടെ ദുആ ആമീൻ പറയും. നമസ്കാരത്തിലും സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സമസ്ത മണ്ഡലങ്ങളിലും ജീവിക്കുന്ന സജ്ജനങ്ങളായ നിന്റെ സത്യവിശ്വാസി വിശ്വാസിനികൾക്ക് എല്ലാവിധ സൗഖ്യവും സമാധാനവും നൽകി ആദരിക്കണമേ നാഥ. നമസ്കാരത്തിൽ അവിടെ എന്തേ ദുആ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി? ഓ, അത് അർത്ഥം അറിയില്ലായിരുന്നു. ഇന്ന് പോലും എനിക്ക് വേണ്ടി ഞങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടി ദുആ ചെയ്തോളം, മാറ്റിയേക്കാം, മാറ്റാൻ പറ്റും അങ്ങനെ. അതാണ് മെയിൻ സ്ഥലങ്ങളിലൊക്കെ അള്ളാഹു റസൂലിനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ആർക്കും കൈയടത്താൻ പറ്റില്ല. ബാക്കി അള്ളാഹുവിന്റെ റസൂലിനെ ഫിറ്റ് ചെയ്യാത്തതിൽ എല്ലാവരും കയറി കൈയടത്തുന്നത്. മെയിൻ ഭാഗങ്ങളിൽ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അവിടെ അതേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്താലേ കബൂലിയത്തും കിട്ടുകയുള്ളൂ, കമാലിയത്തിലേക്ക് എത്തിപ്പെടാനും കഴിയുള്ളൂ. ബഹുമാനമുള്ള സഹോദരണ്ട് മറ്റുള്ളവർ കൊണ്ട് ദുആ ചെയ്യ്, നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. ഒരാംബുലൻസ് പോകുന്നു, നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് പോകുന്നു, ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു ആംബുലൻസ് കണ്ടുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ആഫീ, പടച്ചവനെ ആ വാഹനത്തുള്ള വ്യക്തിക്ക് നീ നീ ആഫിയത്ത് നൽകണമേ, അല്ലാഹുവേ നീ ആരോഗ്യം നൽകണമേ, ദീർഘായുസ് നൽകണമേ, ആ രോഗത്തിന് ശമനം നൽകണമേ. ആരോ അവൻ
ആകട്ടെ, ആരോ ആകട്ടെ, മുസ്ലിം ആകട്ടെ, അമുസ്ലിം ആകട്ടെ, ആരോ ആകട്ടെ, ഒരു ആംബുലൻസ് ചീറി പോകുന്നതിന് ലക്ഷ്യം എന്താ? അല്ലാ അവന്റെ ജീവൻ രക്ഷപ്പെടണം എന്നുള്ള നിയത്തിലാണ് ആ പോക്ക്. നീ ഒന്ന് ദുആ ചെയ്തേരെ, നീ ഒന്ന് ദുആ ചെയ്തേരെ. അവൻ മറ്റവനാണ്, അവൻ പോട്ടെ, അവൻ ചാവട്ടെ, അവൻ അങ്ങനെ തന്നെ. അതൊന്നും ആ ആംബുലൻസ് ഒന്നും കൂടെ ഏട് കാരണം അറിയണം. അങ്ങനെയാണോ പറയുക? ഇല്ലല്ലല്ല, സമാധാനത്തോടെ ദുആ ചെയ്തു. എന്താ എന്നാൽ നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ആപത്തല്ല വരുത്താതിരിക്കും. പത്രം എടുത്തു നോക്കുമ്പോൾ ക്യാൻസർ പിടിച്ചു മരിച്ചു, മാരകമായ രോഗം പിടിപെട്ടു മരിച്ചു, കുഞ്ഞുമക്കൾ ഇതാ വെള്ളത്തിൽ വീണ് മരിക്കുന്നു. ഉടനെ നീ പത്രം എടുത്തുകൊണ്ട് ദുആ ചെയ്യണം, അല്ലാഹുവേ പടച്ച തമ്പുരാനെ ഇതേപോലുള്ള ആപത്തുകൾ, ഇതേപോലുള്ള അപകടങ്ങൾ, പല മുസീബത്തുകൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ അഹലുകാർക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ നീ വെക്കല്ല തമ്പുരാനെ. അങ്ങനെ നിങ്ങൾ ദുആ ചെയ്താൽ തീർച്ച അല്ലാഹു നിങ്ങളുടെ സന്താനങ്ങളെ കാത്തുരക്ഷിക്കും. ആ പത്രമൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ഒരു കുട്ടികളെ കാണുമ്പോ ഒരു ദയൊക്കെ നമുക്ക് ഉണ്ടാകണം, തോന്നണം. അങ്ങനെ ആര് ചെയ്യുമ്പോ ആരാ ചെയ്യുക? സുഹൃത്തുക്കളെ ആലോചിച്ച് മറ്റുള്ളവർക്ക് കൊണ്ട് ഒന്ന് ചെയ്യണ്ടേ? ഒരു ദുആ ചെയ്യണ്ടേ? സുഹൃത്തുക്കളെ മറ്റവനെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ വേണ്ടി ദുആ ചെയ്യും, അതിനുവേണ്ടിയുള്ള പണി ചെയ്യും, അതിനുവേണ്ടി ശവിക്കും, രാഗും. ഇതൊന്നും ഇസ്ലാമിന്റെയോ മുസ്ലിമിന്റെയോ അടയാളമേ അല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ട് നബിതങ്ങളുടെ വഴികളിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ നബിതങ്ങൾ പറഞ്ഞ, നബിതങ്ങൾ കാട്ടിയ ആ മാർഗരേഖയിലൂടെ സഞ്ചരിക്കുക എങ്കിൽ ഇൻഷാഅല്ലാഹ് രക്ഷപ്പെടും. അതാണ് നമുക്ക് പറയാനുള്ളത്, മുസ്ലിമികളായ നമുക്ക് പറയാനുള്ളത്. നമുക്ക് പറയാനുള്ളതാണ്, നമുക്കെല്ലാം ഒറ്റ ഒരു രീതിയാണ്, ഒരേ ഒരു ശൈലിയാണ്. നമുക്ക് രണ്ട് റൂട്ടില്ല, രണ്ട് റൂട്ടില്ല, നമ്മുടെ ശൈലി എല്ലാം ഒന്ന് തന്നെയാണ്. ഇസ്ലാം എന്ന് പറയുന്ന എല്ലാം ഒന്ന് തന്നെയാണ്. ഇന്നാക്ക് പ്രത്യേക, ഇന്നാക്ക് പ്രത്യേക, ഇന്നാക്ക് പ്രത്യേക, അങ്ങനെ ഒന്നുമില്ല. നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ മാർഗരേഖകളിലൂടെ നമ്മൾ സഞ്ചരിക്കും ഇൻഷാഅല്ലാഹ്. അവിടെ ഒരു സംശയവും നമുക്ക് വേണ്ട. ഹർമേ പാക് ബി അല്ലാഹു ബി ഈമാൻ ബി ഏക്, ഹർമേ പാക് ബി അല്ലാഹു ബി ഈമാൻ ബി ഏക്, ഏക് ഹേ സബ് കാ നബി, ഏക് ഹേ സബ് കാ നബി, ഖുർആൻ ബി തൗഹീദ് ബി ഏക്, കുഛ് ബഡി ബാത് തീ ഇസ് ഖൗമ ബി ഏക്. പരിശുദ്ധമായ കഅബ ശരീഫ് നിങ്ങളുടെ ഒന്നാണ്. എല്ലാ ഗ്രൂപ്പുകാരും നിസ്കരിക്കുമ്പോ അല്ലാഹു അക്ബർ കഅബയിലോട്ട് തിരിഞ്ഞ് നിസ്കാരം. അല്ല വ്യത്യാസമുണ്ടോ സുഹൃത്തുക്കളെ? അല്ല ഇവിടെ വ്യത്യാസമുണ്ട്. നമ്മള് കാണുമ്പോ സലാം പറഞ്ഞില്ല എങ്കിലും, കാണുമ്പോ സലാം പറഞ്ഞില്ല, നിസ്കരിക്കുന്ന അങ്ങോട്ട് ഇരുന്നിട്ട ഹർമേ പാക് ബീ ഒരേ ഒരു കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ദുനിയാക്കെ ബുദ്ധി ദോമേ പഹലാ വോ ഗർ ഖുദാ കാ ഹം ഉസ്കാ പാസ് ബാ ഹേ ഓ പാസ് ബാ ഹമാരാ. ദുനിയാവിൽ പ്രഥമമായ ഏകത്വ ആരാധനാലയം അത് പരിശുദ്ധമായ കഅബ ശരീഫാണ്. ഞങ്ങൾ അതിന്റെ സൂക്ഷിപ്പുകാരാണ്, അത് നമ്മുടെ അമൂല്യമായ സമ്പത്താണ്. അതുകൊണ്ട് കഅബയാണ് നമ്മുടെ ഖിബ്ല. ആ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ലോക മുസൽമാൻ നമസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാം ഇഖ്ബാൽ പറഞ്ഞത് ഹർമേ പാക് ബീ. പരിശുദ്ധമായ കഅബ ഒന്ന് തന്നെയാണ് മുസ്ലിം ലോകമേ. മദീനയിൽ നമസ്കരിച്ചാലും, മക്കയിൽ നമസ്കരിച്ചാലും, എത്യോപ്യയിൽ നമസ്കരിച്ചാലും, യൂറോപ്പിൽ നമസ്കരിച്ചാലും, മൊറോക്കയിൽ നമസ്കരിച്ചാലും, ഇന്ത്യയിൽ നമസ്കരിച്ചാലും, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഏത് കോണിൽ പോയി നമസ്കരിച്ചാലും, മുസൽമാനാണോ നീ ആഗ്രഹിക്കുന്നത്? നമസ്കരിക്കാൻ ആഗ്രഹിക്കുമ്പോ നീ ചോദിക്കുന്നത് പടിഞ്ഞാറ് എങ്ങോട്ടാണ്? കഅബ എങ്ങോട്ടാണ്? ഖിബ്ല എങ്ങോട്ടാണ്? എന്റെ ഏത് ഇസക്കാരന്റെ പള്ളി പോയാലും വല്ല വ്യത്യാസം ഉണ്ടോ? സാക്ഷാ കാദിയാനിയുടെ പള്ളി പോയാലും കിബില പഠിച്ചാറോട്ടെ, അവർക്ക് വ്യത്യാസം ഉണ്ടോ? ഹർമേ പാക് ബീ ഇവരൊക്കെ ഒരേ ഒരു കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നുവെങ്കിൽ ആർക്ക് വേണ്ടിയാണ് നമസ്കരിക്കുന്നത്? അല്ലാഹു ബീയേ, ഒരേ ഒരു അല്ലാഹ്. അവിടെ ഈ ഇസത്തിൽ വ്യത്യാസമില്ല, അവിടെയും ഒരേ ഒരു അല്ലാഹ് അല്ലേ? അല്ലാഹു അക്ബർ. നമസ്കരിക്കുമ്പോൾ പറയുന്ന വചനം ഒന്ന് തന്നെ, ബാങ്ക് വിളിക്കുമ്പോഴും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അവിടെയും ഒരേ വചനം തന്നെ. വ്യത്യാസമില്ല, വ്യത്യാസമില്ലാത്ത നിലയിൽ പടച്ചവനെ വാഴ്ത്തുന്നു, പ്രകീർത്തിക്കുന്നു, അല്ലാഹു അക്ബർ. ഏത് പള്ളിയിൽ പോയി നമസ്കരിച്ചാലും ആദ്യമായി അവിടെ പാരായണം ചെയ്യപ്പെടുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
ലോകങ്ങളുടെ രക്ഷിതാവേ നിനക്കാണ് നിഖില സ്തുതി അഖില സ്തുതി അൽഹംദുലില്ലാഹ്. വ്യത്യാസമുണ്ടോ? അല്ല, ഞങ്ങളുടെ ഇസ്സത്തിൽ ഞങ്ങള് കുൽഹു അല്ലാ ഓതിട്ട് വാദ്യമാകത്തുള്ളൂ. അല്ലാഹു അക്ബർ എന്ന് കൈയടിച്ച് കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് എന്ന് ഏതെങ്കിലും വളി ഈ ദുനിയാവിന്റെ ഏത് കോണില് മുസ്ലിം സമുദായ വേദികളിൽ പോയി അല്ലാഹു അക്ബർ നമസ്കരിച്ചാലും ആദ്യം ഓതുന്നത് എന്താ? ഫാത്തിഹ. എത്ര ഐക്യമാ ഇസ്ലാം പഠിപ്പിച്ചിരുന്നത്. ഒന്ന് ചിന്തിക്ക്, മൂളെ മൂളെ ഒന്ന് വർക്ക് ചെയ്യും, അല്ല കരണ്ടിലോട്ട് കൊണ്ടുവച്ച് നടിപ്പിരി, മൂളെ ഒന്ന് വർക്ക് ചെയ്യട്ടെ. ചിന്തിക്ക്, എത്ര ഐക്യം ഇസ്ലാം പഠിപ്പിക്കുന്നത്. ദുനിയാവ് മൊത്തം എവിടെ പോലും ഒരേ ബാങ്ക്, ഒരേ കിബില, ഒരേ ഒന്നു വ്യത്യാസമുണ്ടോ സുഹൃത്തുക്കളെ? ഒരേ ഒന്നും വ്യത്യാസമില്ല. ഹർമി പോലും, മദീനെ പോലും, മക്ക പോലും, ബൈത്തുൽ മുഖദ്ദസി പോലും, ഇസ്രായേലി പോലും, ജെറൂസലേമിൽ പോലും, ലോകത്തിന് അണ്ടർഗ്രൗണ്ടിൽ ഒരു പള്ളി ഞങ്ങളുടെ മൂലയിലുണ്ട്. അവിടെ പോലും ഒന്ന് ഒന്ന് വാങ്ങു ഒന്ന് ഇഖാമത്ത് ഒന്ന് നമസ്കാരത്തിന്റെ തിരിയുന്നല്ല ഒന്ന് അല്ലാഹു അക്ബർ ഫാത്തിഹ. പല തരത്തിലെ ഭാഷക്കാരാകട്ടെ ദേശക്കാരാകട്ടെ, അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഒരു മുസൽമാനാണെങ്കിൽ അവന്റെ അടയാളം കണ്ടുകൊണ്ട് അവൻ പറയുന്ന വാക്കുമൊന്ന് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. എട്ടുംപൊട്ടം തിരിയാത്ത കേരളക്കാരൻ അറേബ്യ നാട്ടിലേക്ക് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ അറബിയെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം കൈഫൽ ഹാൽ അഖ്ബാറക് സ്ലൗനക് തൈബീൻ അറബി ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. നീ ഇവിടെ എന്താ സ്പോക്കൺ അറബി പഠിച്ചിട്ടാണ് പോയെ അസ്സലാം പറയാൻ വേണ്ടിട്ട്? സാക്ഷാൽ അമേരിക്കയിൽ പോയിട്ട് ഒരു മുസൽമാനെ കാണുമ്പോഴും ആ മുസൽമാൻ ആദ്യമായി നിന്നെ അഭിമുഖീകരിക്കുമ്പോൾ അവൻ നൽകുന്ന അഭിവാദ്യം അസ്സലാമു അലൈക്കും. ഇംഗ്ലീഷിന്റെ എ ബി സി ഡി പോലും അറിയാത്ത സഹോദര, നീ അതിന് മറുപടി നൽകുന്നു അതേ ഭാഷയിൽ വഅലൈക്കും അസ്സലാം. അവിടെ ഭാഷ വ്യത്യാസമല്ല, അവിടെ ഭേഷയോ ഭാഷയോ ദേശമോ വർണ്ണമോ വ്യത്യാസമല്ല, അവിടെ ഇസ്ലാമിന്റെ ഐക്യമാണ്, ഈമാനിക ആവേശമാണ്, തൗഹീദാണ് അവിടെ ഐക്യം. അതാണ് റസൂലുള്ള 23 വർഷക്കാലം ലോക മുസൽമാനെ ഒരു തസ്ബീഹ് മണിയുടെ മുത്തുമണി പോലെ കോർത്തിണക്കിയത്. അവിടെ എല്ലാം ഒക്കെ കഅബ ഒന്ന്, പള്ളി ഒന്ന്, സലാം ഒന്ന്, ഫാത്തിഹ ഒന്ന്. എത്ര ഇസക്കാര് ലോകത്തുണ്ട്! ഏതെങ്കിലും ഒരു ഇസത്തിന് ഒരു ദിവസത്തിൽ 17 റക്കാത്തുകളല്ലാതെ 18-ാമത്തെ റക്കാത്ത് നമസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ? പിന്നെ എന്തിനായി കിടന്ന് ചെറിയ ചെറിയ വിഷയത്തിൽ അടിയുണ്ടാക്കണം? കാല് പൊക്കി വെക്കുന്ന വിഷയം, കൈ പൊക്കി വെക്കുന്ന വിഷയം, താത്തിടുന്ന വിഷയം, എടാ അപ്പ എന്തിനാ ഈ ബഹളങ്ങൾ ഉണ്ടായിക്കൊണ്ട് നമ്മൾ നടക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ ആരെ അളക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. 17 റക്അത്തിൽ നിന്ന് 18-ാമത്തെ ഒരു റക്അത്ത് നമ്മൾ നിസ്കരിക്കാറുണ്ടോ? ഏത് പള്ളിയിലും പോയി നോക്കിക്കോളി, അവിടെയും ഒന്ന് തന്നെ. പിന്നെന്താ പ്രശ്നം? ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളിലെല്ലാം ക്ലിയർ ആണല്ലോ. എഞ്ചിൻ ഒക്കെ റെഡി ആണല്ലോ. പിന്നെ ബോഡിക്കൊക്കെ ഇച്ചിരി പ്രശ്നമാണല്ലോ, അതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അങ്ങോട്ട് വണ്ടി ഓടിക്കോളുമല്ലോ. സംഭവം എഞ്ചിൻ എല്ലായിടവും ക്ലിയർ ആയിട്ടാണല്ലോ ഓടുന്നത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആലോചിച്ചു ഐക്യത്തെ ഇസ്ലാം എങ്ങനെ ബന്ധിപ്പിക്കുന്നു മനസ്സിലാക്കാം. ഹർമേ പാക് ബി അല്ലാഹു ബി ഈമാൻ ബി എല്ലാവരുടെ വിശ്വാസവും ഒന്നു തന്നെയാണ്, ഒന്നു തന്നെയാണ്. ഈ ലോകത്തെ മുഴുവൻ മക്കളുടെയും നേതാവ് ഒരാൾ മാത്രമാണ്, അത് മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജ്തബ സയ്യിദുൽ വറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാമേ അമീനാ ഖലാൽ ഏ മഹ്ബൂബ് സുബ്ഹാനി, സലാമേ അമീനാ ഖലാൽ ഏ മഹ്ബൂബ് സുബ്ഹാനി, സലാമേ ഫഖ്റ മൗജൂദാത്, സലാമേ നൂറ ഇൻസാനി, സലാമേ ഫഖ്റ മൗജൂദാത്, സലാമേ നൂറ ഇൻസാനി. തരി സൂറത്ത്, തരി സീറത്ത്, തരി തബസ്സും, തരി ഗുഫ്തഗു, തരി ഹറകാത്ത്, തരി സകനാത്ത്, നവാസി അല്ലാമ ഇഖ്ബാല് പഠിപ്പിക്കുകയാണ്, ഏ പ്രവാചകരെ അങ്ങേക്കാണ് സലാം, അങ്ങേക്കാണ് സലാം, അങ്ങേക്കാണ് സമാധാനത്തിന്റെ അഭിവാദ്യങ്ങൾ മുഴുവനും മുഴുവനും. സലാമേ ആമിനാ ഖലാൽ, ആമിനാന്റെ മുത്തുമോനെ അങ്ങേക്ക് സലാം, സലാമേ ഫഖ്റ മൗജൂദാത്, സലാമേ നൂറ ഇൻസാനി. ഓരോ മനുഷ്യനെയും അന്ധകാരത്തിൽ നിന്ന്, ഇരുണ്ട തുരുത്തിൽ നിന്ന് വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയ പ്രവാചകരെ,
മദ്യപാനത്താൽ മദോന്മത്തരായി മദുരാശികളുടെ മടിത്തട്ടിൽ തലചായിച്ച് ദിനരാത്രങ്ങൾ തള്ളി നീക്കിയിരുന്ന അലസരും സുഖലോലുപരുമായിരുന്ന ആ അപരിഷ്കൃതരെ സത്യത്തിന്റെ ദൂതുമായി ഖുർആന്റെ വെളിച്ചവുമായി അവരെ കൈക്കുപിടിച്ചുകൊണ്ട് ലോകത്തിന്റെ ഏറ്റവും പ്രശസ്തമായ സാമ്രാജ്യത്തെ ശക്തിയാക്കി മാറ്റിയ മുഹമ്മദ് മുസ്തഫ അങ്ങേക്കാണ് സലാം. തരി സൂറത്ത്, തരി സീറത്ത്, തരി തബസ്സും, തരി ഗുഫ്തഗു, തരി ഹറകാത്ത്, തരി സകനാത്ത്, നവാസി ഖന്ദകേ ശാനി. പ്രവാചകരെ, അങ്ങയുടെ സംസാരം, അങ്ങയുടെ പ്രബോധന രീതി, അങ്ങയുടെ ജനങ്ങളുമായിട്ടുള്ള ഇടപെടകൾ, അങ്ങയുടെ പുഞ്ചിരി, അങ്ങയുടെ എല്ലാം, അങ്ങയുടെ ചലനവും നിശ്ചലനാവസ്ഥകളുമെല്ലാം ലോകത്തിന് മുഴുവനും മാതൃകയായിരുന്നല്ലോ ഹബീബേ. അധർമ്മത്തിന്റെ ചങ്ങല കെട്ടുകള് പൊട്ടിച്ചെറിഞ്ഞ റസൂലെ അങ്ങേക്ക് സലാം. പൊട്ടിപ്പോയ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയ റസൂലെ അങ്ങേക്ക് സലാം. കുഷ്ഠരോഗികളോട് അപമരി കുഷ്ഠരോഗികളെ ജനങ്ങളുടെ മുന്നിൽ അടുപ്പിക്കാതെയും അവർക്ക് വില കൽപ്പിക്കാതെയും ഇരുന്ന കാലഘട്ടത്തിൽ കുഷ്ഠരോഗികളുടെ കൂട്ടത്തിൽ പോയിരുന്നു കൊണ്ട് ഒരേ പാത്രത്തിൽ ആഹാരം വിളമ്പി കുഷ്ഠരോഗികളുടെ കൂട്ടത്തിലിരുന്ന് ആഹാരം ഒരുമിച്ച് കഴിച്ച റസൂലേ, അങ്ങാണ് ലോകത്തിന്റെ മാതൃകാ നിരയിലേക്ക് വന്ന മാതൃകാ പുരുഷൻ അങ്ങേക്ക് സലാം. സമ്പന്നന്റെ വീട്ടുമുറ്റത്തിൽ ജോലി ചെയ്ത പാവപ്പെട്ട പാവപ്പെട്ട പണിക്കാരൻ അവന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പിന്റെ തുള്ളി താഴേക്ക് വീഴുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുക മാത്രമല്ല, അബൂജഹലിന്റെ കോട്ടകൊത്തളങ്ങളിൽ ദിവസങ്ങളോളം ജോലി ചെയ്ത പാവപ്പെട്ട തൊഴിലാളികൾക്ക് അതിന്റെ വേതനം നൽകാതെ വന്നപ്പോൾ അബൂജഹലിന്റെ കൂട്ടുകാരോടോ അവിടുത്തെ നേതൃത്വത്തിനോടോ മക്കാ മുശ്രിക്കീങ്ങളോടോ പാവപ്പെട്ട ജനങ്ങൾ പോയി ചോദിച്ചിട്ട് അബൂജഹലിനെ സമീപിക്കാനോ അവന്റെ കോട്ടയിലേക്ക് മാർച്ച് ചെയ്യാനോ വിസമ്മതം പ്രകടിപ്പിച്ച മക്കാ മുശ്രിക്കീങ്ങൾക്ക് പരിഹാരമായി ഏതോ ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ ചെയ്ത ജോലിക്ക് വേതനം വേണമോ, അതാ മുഹമ്മദിന്റെ അടുത്തേക്ക് പോയാൽ മതി. അങ്ങനെ പാവപ്പെട്ട മുശ്രിക്കീങ്ങൾ എത്രയോ ബലഹീനരായ പ്രവാചകന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് മാർച്ച് ചെയ്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഏ മുഹമ്മദ്, നിന്നെ കുറിച്ച് ഞങ്ങൾ കേട്ടത് നീ സത്യസന്ധനാണ്, സത്യസന്ധനാണ്, നീതിയുടെ ഉടമസ്ഥനാണ്, നീ ധർമ്മിഷ്ഠനാണ്, നീ ഞങ്ങൾക്ക് വേതനം വാങ്ങിത്തരണം. അബൂജഹലിന്റെ വീട്ടിൽ ജോലി ചെയ്ത ഞങ്ങൾക്ക് വേതനം വാങ്ങിത്തരാൻ നിനക്കല്ലാതെ മറ്റാർക്കും ഈ മക്കയിൽ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾ പ്രവാചകന്റെ വീട്ടുമുറ്റത്തിലേക്ക് മാർച്ചുമായി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് അവരുടെ അപേക്ഷകൾ വാങ്ങി അങ്ങ് അമലമാരിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പോയി വാങ്ങിക്കോ എന്നല്ല പറഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രവാചകൻ അവരുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ബാ എന്നോടൊപ്പം. അബൂജഹല് ഞെട്ടിപ്പോയി, ആരാണ് എന്റെ മുന്നിൽ വന്നു നിൽക്കുന്നത്? എല്ലാ ദിവസവും നീ മുഹമ്മദിന്റെ തല കൊയ്തെടുക്കണമെന്ന് നൂറുവട്ടം പ്രതിജ്ഞ എടുക്കുന്ന അബൂജഹലാണ് ബഹുമാനപ്പെട്ട പ്രവാചകനെ കണ്ട മാത്രയിൽ ഞെട്ടിപ്പോയത്. പ്രവാചകൻ ചോദിച്ചു, ഏ അബൂജഹലേ, ഇത് നിന്റെ ജോലിക്കാരാണോ? അതെ എന്റെ ജോലിക്കാരാണ്. നിന്റെ വീട്ടിൽ ജോലി ചെയ്തവരാണോ? അതെ എന്റെ വീട്ടിൽ ജോലി ചെയ്തവരാണ്. എത്ര ദിവസം ജോലിയെടുത്തു? ഇത്ര ദിവസം ജോലിയെടുത്തു. നീ ഇവർക്ക് കൂലി കൊടുത്തോ? ഇല്ല, കൂലി കൊടുത്തില്ല. എങ്കിൽ ഇപ്പോൾ തന്നെ കൊടുക്കണം. പിന്നെ ഇപ്പൊ തന്നെ കൊടു. അബൂജഹലകത്തേക്ക് പോയി അലമാരിയിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് വന്ന് പ്രവാചകന്റെ മുന്നിൽ വെച്ച് തന്നെ എണ്ണി എണ്ണി പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേതനം കൊടുത്തു. അത്രേ ബഹുമാനപ്പെട്ട പ്രവാചകൻ പോയപ്പോൾ അബൂജഹലിനെ അവന്റെ കൂട്ടുകാർ പരിഹസിച്ചു, നീയാണോ ഈ മുഹമ്മദിന്റെ തലയെടുക്കാൻ വെമ്പൽ കൊണ്ടവൻ? നീയാണോ ഈ മുഹമ്മദിനെ കൊല്ലുമെന്ന് ആക്രോശിച്ചവൻ? നീയാണോ ഈ മുഹമ്മദിനെ കൊല്ലാമെന്ന് പ്രതിജ്ഞ എടുത്തവൻ? എന്നിട്ട് മുഹമ്മദ് ഒരായുധം പോലും ഇല്ലാതെ നിന്നോട് വന്ന് പറഞ്ഞ മാത്രം നീ എണ്ണി എണ്ണി പൈസ കൊടുത്തല്ലോ. അബൂജഹല് പറഞ്ഞത്, ഇല്ല 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 സഹോദരങ്ങളെ, മുഹമ്മദ് മാത്രമൊന്നുമല്ല, ഞാനിങ്ങനെ മുഹമ്മദിന്റെ മുന്നിലേക്ക് നിന്നപ്പോ കുറെ സിംഹങ്ങൾ ഇങ്ങനെ എന്നെ കടിച്ചു തിന്നാൻ മാത്രയിൽ നിൽക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു പോയി. എനിക്ക് പൈസ കൊടുക്കാതെ പറ്റ നിവർത്തിയില്ല അനുയായികളെ.
സിംഹം എന്നെ കടിക്കാൻ വരുന്ന പോലെ നിൽക്കുന്നത്. സിംഹം ഞാൻ കണ്ടിട്ട് പേടിച്ചു പോയി. ഇത് കൊടുക്കാതെ ഒരു വഴി എനിക്കില്ല. അപ്പളേ തൊഴിലാളി വർഗത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ ത്യാഗത്തിന്റെ തീച്ചൂളയിൽ ബന്ധുരുകപ്പെട്ട സഹാബത്തിന്റെ ഇരു നയനങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന ബാഷ്പകണങ്ങളെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സഹിഷ്ണുതയുടെ തേന്മാരികൊണ്ട് കഴുകി കളഞ്ഞ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ലോകത്ത് വിദ്വേഷം എടുത്തു കളയാൻ പറഞ്ഞത്, വിധ്വംസനം എടുത്തു കളയാൻ പറഞ്ഞത്, വിഭാഗീയത എടുത്തു കളയാൻ പറഞ്ഞത്, വിഭാഗീയതയുടെയും വിധ്വംസനത്തിന്റെയും വിഘടനവാദത്തിന്റെയും മ്ലേച്ഛതകളിൽ നിന്ന് മാനവ മനസ്സുകളെ സ്ഫുടം ചെയ്തെടുത്ത ഒരേ ഒരു പ്രവാചകനാണ് ലോകത്തുള്ളത്. അത് നിങ്ങളുടെ പ്രവാചകൻ മാത്രമാണ്, അത് മുഹമ്മദ് നബി മാത്രമാണ്. ആ മുഹമ്മദ് നബി എല്ലാവരുടെയും പ്രവാചകനാണ്. അവിടെയും വ്യത്യാസമില്ല. എല്ലാവർക്കെങ്കിലും വ്യത്യാസമുണ്ടോ? അവിടെ മുഹമ്മദ് ഇത്തിരി അത് നിങ്ങളുടെ ആളല്ല, ഞങ്ങളുടെ ആളാണ്. അല്ല, ഞങ്ങളുടെ ആളല്ല, നിങ്ങളുടെ ആളാണ്. അവിടെ ആർക്കെങ്കിലും വ്യത്യാസമുണ്ടോ? എല്ലാരും മുഹമ്മദ് നബിയെ വാഴ്ത്തും പുകഴ്ത്തും, മുഹമ്മദ് നബി തങ്ങൾക്ക് സലാത്തുകളൊക്കെ ചൊല്ലും. പിന്നെ നിങ്ങൾക്ക് മാത്രം പിടിച്ചു വെക്കാൻ എന്താ അവകാശം? എല്ലാവരുടെയും പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരുടെയും പ്രവാചകനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ഒരു ചിന്ത, എപ്പോഴും മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ഒരു സ്നേഹം ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. മുഹമ്മദ് ഖിയാമത് മേ ഖുർശീദേ മഹ്ശർ സേ ഹംകോ തരേഗി സോംഗി ഗടായി. മുഹമ്മദ് ഖിയാമത് മേ ഖുർശീദേ മഹ്ശർ സേ ഹംകോ തരേഗി സോംഗി ഗടായി. മുഹമ്മദ് നിബിധങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വ്രണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, വ്രണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ ഒരു കീറൽ. ശരീരത്തിൽ എവിടെങ്കിലും ഒരു കീറൽ ഉണ്ടെങ്കിൽ വേദന എടുക്കുമ്പോ അല്ലാ അല്ലാ എന്ന് ഓർക്കുന്ന പോലെ നബിയെ കുറിച്ച് ഓർക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വ്രണം ഉണ്ടാക്കും. എന്നിട്ട് ഇങ്ങനെ നബിയെ കുറിച്ച് പറഞ്ഞോണ്ടേരി, നബിയെ കുറിച്ച് ഓർത്തുകൊണ്ടേരി, സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടേരിക്കും. നാളെ ഖിയാമത്തിന്റെ വേളയിൽ, നാളെ മഹ്ശറിൽ നബിദങ്ങളോടൊപ്പം ശഫാഅത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതിനുവേണ്ടി പരിശ്രമിക്കാനാണ് പറയുന്നത്. കാരണം എന്താണ്? ആദ്യമായി ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് മാത്രമാണ് അവകാശപ്പെട്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ച വിഷയം, നബിദങ്ങളെ കുറിച്ച് ഇങ്ങനെ എല്ലാ സഹാബാക്കളും അവർക്കതുണ്ട്, ഇവർക്കിതുണ്ട്, അവർക്കിതുണ്ട്, ഇവർക്കിതുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ നബിക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോ നബിദങ്ങൾ ഇങ്ങനെ വന്നിട്ട് പറയാണ്, ഞാൻ അഹങ്കാരത്തോടെ പറയുകയല്ല, ധാർഷ്ട്യത്തോടെ പറയുകയല്ല, ധിക്കാരത്തോടെ പറയുകയല്ല, അലാ അന ഹബീബുല്ലാഹ്. ഇബ്രാഹിം നബിക്ക് ഖലീൽ എന്ന പദവി കിട്ടി, ഇബ്രാഹിം നബിക്ക് ഖലീൽ എന്ന പദവി കിട്ടി, മൂസ നബിക്ക് നജി എന്ന പദവി കിട്ടി, ഈസാ നബിക്ക് റൂഹ് എന്ന പദവി കിട്ടി. ഈ പദവി ഒക്കെ കിട്ടിയെങ്കിൽ ഞാനാരാ? അന ഹബീബുല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ്, ഹബീബ് സ്നേഹിതൻ. ഹബീബ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഖലീലും ഹബീബും തമ്മിലുള്ള വ്യത്യാസം, ഇബ്രാഹിം നബിയുടെ ഖുല്ലത്തും നബിദങ്ങളുടെ ഹബീബും തമ്മിലുള്ള വ്യത്യാസം എന്താ? നബിദങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹബീബ് എന്ന് പറഞ്ഞാൽ യകൂനു ഫഅലുല്ലാഹി ബിറിളാഇൻ നബി, നബിയുടെ തൃപ്തി അനുസരിച്ചാണ് അല്ലാഹു കാര്യങ്ങൾ നീക്കുന്നത്. ഖലീലോ ഇബ്രാഹിം നബിയുടെയോ യകൂനു ഫഅലുഹു ബിറിളാഇല്ലാ, ആ പ്രവാചകന്മാർ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഏതാ വലുത്? അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് കാര്യങ്ങൾ നിൽക്കുന്നതാണോ വലുത്? എന്റെ കൽപ്പന അനുസരിച്ച് അല്ലാഹു കാര്യങ്ങൾ നിൽക്കുന്നതാണോ വലുത്?
വ്യത്യാസം നോക്കണം. നബിതങ്ങൾക്കുള്ള വ്യത്യാസമാണ് യകൂനു ഫിഅലുല്ലാഹി ബിറിദാഇൻ നബി, നബിയുടെ പൊരുത്തം മനസ്സിലാക്കിയിട്ട് അല്ലാഹ് കാര്യങ്ങൾ കബൂലാക്കുന്നത്. എത്രയോ മാസങ്ങൾ, അഞ്ചെട്ട് മാസങ്ങൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ ബൈത്തുൽ മഖദ്ദസിലേക്ക് തിരിഞ്ഞു നമസ്കരിച്ചുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അമിതമായ ആവേശമായിരുന്നു പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്തേക്ക് നോക്കി നമസ്കരിക്കണം. എത്രയോ ദിവസം പ്രവാചകൻ ആകാശത്തേക്ക് കണ്ണെന്നിട്ട് പിരിക്കുമായിരുന്നു. പ്രവാചകന്റെ ആഗ്രഹം എന്തായിരുന്നു? അതാ വഹി വരുന്നുണ്ടോ? വഹി വന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് മുഹമ്മദേ, നീയും നിന്റെ അനുയായികളും കഅബയിലേക്ക് നമസ്കരിച്ചോ എന്ന് വഹി വരുന്നുണ്ടോ എന്നറിയാൻ ബഹുമാനപ്പെട്ട പ്രവാചകൻ ആകാശത്തേക്ക് നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ നമസ്കരിക്കുമ്പോൾ മലക്ക് ജബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, അങ്ങയുടെ മുഖം ആകാശത്തേക്കുയരുന്നതും അങ്ങയുടെ ഹൃദയത്തിന്റെ തുടിപ്പും ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ഇതാ ഖിബ്ലയെ മാറ്റിയിരിക്കുകയാണ്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അങ്ങയുടെ മുഖം മസ്ജിദുൽ ഹറാമിലേക്ക് തിരിച്ചോ. നബിയുടെ ഇഷ്ടത്തിനനുസരിച്ച്, നബിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യം നടത്തിയില്ലേ? നബിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാക്കിയുള്ള പ്രവാചകന്മാരുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടാണ്, പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടാണ് ചെയ്യാ. ഇവിടെ നബിയുടെ ഇഷ്ടം മനസ്സിലാക്കി അള്ളാഹു ചെയ്യുന്നു. അങ്ങോട്ട് മുഖം തിരിച്ചോളാൻ പറഞ്ഞു, അങ്ങോട്ട് തിരിച്ചു ഉടനെ തന്നെ വലിയ വജ്ജ കഷത്ത് മസ്ജിദിൽ ഖിബ്ല തൈരി പോയാക്കാണ്, രണ്ട് ഖിബ്ല. അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞിരുന്നവരെ ഇങ്ങോട്ട് പിടിച്ചു മാറ്റി. വീണ്ടും പ്രവാചകൻ പറയുകയാണ്, ഹബീബ് എന്ന് പറയുക മാത്രമല്ല, ഖിയാമത്ത് നാളിൽ ഞാനാണ് അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ആ കൊടി പിടിക്കുന്നത് ഞാനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വതഹതഹു ആദം, എന്റെ കൊടിക്ക് കീഴെയാണ് ആദ്യ പിതാവായ ആദമും, വമൻ ദൂനഹു, ആദമിന് ശേഷം വന്നവരും എന്റെ കൊടിക്ക് കീഴെയായിരിക്കും എന്ന് സയ്യിദുനാ വ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൊടി പിടിക്കുന്ന ഞാനാണ്, ആ കൊടിക്ക് താഴെയാണ് ആദമും ആദമിന് ശേഷമുള്ളവരും. വലാ ഫഖ്റ, ഞാൻ അഹങ്കാരത്തോടെ പറയല്ല കേട്ടോ, ഞാൻ അഹങ്കാരത്തോടെ പറയല്ല, കിബ്റാന്ന് നിങ്ങൾ ധരിക്കരുത്. നബിതങ്ങൾ പറയാ, കിബ്റാന്ന് നിങ്ങൾ ധരിക്കരുത്, അഹങ്കാരത്തോടെ പറയല്ല. എനിക്ക് അള്ളാഹുവിന്റെ പദവിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് നേതാക്കന്മാർ ഫ്രണ്ടിൽ പോകുമ്പോ പത്രത്തിൽ വരാൻ വേണ്ടി ഫ്രണ്ടിൽ കേൾക്കുന്നവർക്കാണല്ലോ ഒരു വില, പറയും നിൽക്കുന്ന അനുയായികൾക്ക് വല്ല വില ഉണ്ടോ? അതൊക്കെ പത്രത്തിൽ വരും, ടി വിയിലായാലും പത്രത്തിലായാലും വരുമ്പോ നേതാക്കന്മാർ ഫ്രണ്ടിൽ നിങ്ങളൊക്കെ നിൽക്കുന്ന കണ്ടല്ലോ ഫ്രണ്ടിൽ, ബാക്കി പറഞ്ഞു നിൽക്കുന്ന വേല് കൊണ്ട് കഷ്ടപ്പെട്ട് വെള്ളം പോലും കുടിക്കാതെ ആയിരിക്കും വരുന്നത്. ഓഞ്ഞു 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 ഇങ്ങനെ വരും, പക്ഷെ അവന്റെ ഫോട്ടോ ഒന്നും വരയില്ല, ഒന്നുമില്ല, അവനൊരു ഗുണം ഒരു ഗുണമില്ല, 100 രൂപയും പോതിച്ചോറും, അത് മാത്രം മിച്ചം, ബാക്കിയുള്ള ഉണ്ടോ അവർക്ക്? അപ്പൊ നേതാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ പറഞ്ഞില്ലേ, എന്നപോലെ കൊടി പിടിക്കുന്നത് ഞാനായിരിക്കും സ്വർഗത്തിൽ. മാത്രമല്ല സ്വർഗത്തിന്റെ വളയം ആദ്യമായി പിടിച്ചുകൊണ്ട് സ്വർഗം തുറക്കുന്നത് ഞാനായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിന്റെ വാതിൽ ആദ്യം തുറക്കുന്ന ഞാനാണ്. ഇവിടെ സ്ത്രീകളെ കുറിച്ച് ഒരു പ്രത്യേകമായി അല്ലാഹു റസൂൽ ഇവിടെ ഒരു വിശദീകരണം നൽകുന്നുണ്ടെന്നറിയോ? നാലുകൂട്ടം സ്ത്രീകള് സ്വർഗത്തിലാണ്, നാലുകൂട്ടം സ്ത്രീകള് സ്വർഗത്തിലാണ്. അതിൽ ഒരു കൂട്ടം സ്ത്രീകൾ ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, ആ പെണ്ണിന്റെ ഭർത്താവ് മരിച്ചുപോയി,
ആ പെൺകുട്ടി ആ പെണ്ണിന് കൊച്ചുകുട്ടികളുണ്ട്, കൊച്ചു കുഞ്ഞുമക്കളുണ്ട്, കൊച്ചു കുഞ്ഞുമക്കളുണ്ട്. ഫലം തതസവ്വജ, അവൾ മറ്റൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചില്ല. ഫഹബിസത് നഫ്സഹ, തന്റെ ശരീരത്തെ അവൾ എല്ലാ ഹറാമുകളിൽ നിന്ന് അടക്കി ജീവിച്ചു. ഹശിയത്ത് അയ്യളിയോ, കുഞ്ഞുങ്ങൾ പക്ഷേ വഴിപിഴച്ചു പോകുമെന്ന് കരുതി, ഞാൻ മറ്റൊരു വിവാഹം തെരഞ്ഞെടുത്താൽ, മറ്റൊരു ഭർത്താവിനെ തെരഞ്ഞെടുത്താൽ എന്റെ കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോകുമെന്ന് കരുതി മറ്റൊരു വിവാഹം കഴിക്കാതെ അതെന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്ത് എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തുകയാണ്. ആ പെണ്ണ് നാളെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ നാളെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ പോകുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, അന അവ്വലു മൈ യഫ്തഹു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ സ്വർഗത്തിന്റെ വളയം പിടിച്ചുകൊണ്ട് സ്വർഗം തുറക്കാൻ വരുന്നത് ആദ്യമായി ഞാനായിരിക്കും. അവിടെ ഞാനൊരു പെണ്ണിനെ കാണും, അവിടെ ഞാനൊരു പെണ്ണിനെ കാണും. ആ പെണ്ണ് വെപ്രാളം കാണിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വളയം പിടിക്കാൻ വേണ്ടി വെപ്രാളം കാണിക്കും. ഞാൻ അവളോട് ചോദിക്കും, എടീ പെണ്ണേ, മന്നൻതി, നീ ആരാണ്? വൈലക്കി, നിനക്ക് നാശം. നീ എന്തിനിപ്പോൾ ഇവിടെ വന്ന് ധൃതി കൂട്ടുന്നു? എന്ത് എന്റെ ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കാൻ വരുന്നു? കാലത്തപ്പോൾ അവൾ പറയും അത്രേ, അനമ്രാത്തുമില്ലി, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, എന്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്ക് കുഞ്ഞുമക്കളുണ്ട്, എന്റെ കുഞ്ഞുമക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി, യത്തീമായ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി മറ്റൊരു വിവാഹം കഴിക്കാതെ എന്റെ ജീവിതം ഞാൻ അടക്കി വെച്ചവളാണ്. അതുകൊണ്ട് ആദ്യമായി സ്വർഗത്തിൽ കയറി എന്റെ ഭർത്താവിനെ കാണാൻ ഞാൻ ധൃതി കൂട്ടുന്നു. ബഹുമാനപ്പെട്ട പ്രവാചകൻ പറയുകയാണ്, പെണ്ണേ, നിനക്ക് സ്വർഗമാണ് പ്രതിഫലം. ആദ്യമായിട്ട് കേറിക്കോ, നിനക്ക് നിന്റെ ഭർത്താവ് ഒഴിവായി എത്രയും നാളുകളായി കഴിഞ്ഞുകൂടുകല്ലേ, അപ്പൊ നിനക്ക് നിന്റെ ഭർത്താവിനെ കാണണല്ലോ, കേറിക്കോ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന പെണ്ണ് അവർക്ക് നാളെ സ്വർഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യമായി ഷഫാഅത്ത് ചെയ്യുന്നത്. വഅവ്വലു മൻ ശാഫിഉ വഅവ്വലു മൻ യുശഫിഉ, ഞാനാണ് ആദ്യമായി ശുപാർശ ചെയ്യുന്നത്, ഷഫാഅത്ത് ചെയ്യുന്നത്, ആദ്യമായി എനിക്കാണ് ശഫാഅത്ത് ചെയ്യാൻ അല്ലാഹു അനുവാദം നൽകിയത്. ആദ്യം നബി മുതൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെ നാളെ എല്ലാരും ഇങ്ങനെ നിരന്നു നിൽക്കും, എല്ലാരും ഉണ്ട്, ഇതേപോലെ കസേരയൊക്കെ ഉണ്ടാവും. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലികുല്ലി നബിയ്യിം മനാബിറും ബിദഹബിൻ ഫയജ്ലിസൂന അലൈഹാ ഫയബ്ഖാ മിംബരി, ഓരോ പ്രവാചകന്മാർക്കും നാളെ ആഖിറത്തിൽ അല്ലാഹു സ്വർണത്താലുള്ള കസേര ചേറിട്ട് കൊടുക്കും. അത്രേ ഇവിടെ പ്ലാസ്റ്റിക് 125 രൂപയാണ്, ഇത് ഇത് ഒരു 350 കൊളസ്ട്രോൾ അളവ് ഇരുന്ന ഒടിഞ്ഞു ഒടിഞ്ഞു അവിടെ സ്വർണത്താലുള്ള കസേരയാണ് ചേർ. ലികുല്ലി നബിയൻ മനാബിറും ബിദഹബിൻ, സ്വർണത്താലുള്ള കസേര കൊണ്ട് നാളെ അല്ലാഹു തആല പ്രവാചകന്മാരെ നാളെ സ്വീകരിച്ചിരുന്നു. അത്രേ എല്ലാ പ്രവാചകന്മാരും അഭിവിഷ്ടരായിരിക്കുമ്പോ ഫയബ്ഖാ മിംബരി, എന്റെ കസേര മാത്രം കാലിയായി കിടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്ന ഞാനാണ്. അപ്പൊ എന്റെ മിമ്പർ ഇങ്ങനെ കാലിയായി കിടക്കും, ഫയബ്ഖാ മിംബരി, എന്റെ മിമ്പർ മാത്രം കാലിയായി കിടക്കും, ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരും ആ കസേരയിൽ ഉപവിഷ്ടരായിരിക്കും. അത്രേ എല്ലാരും ഇങ്ങനെ ഇരിക്കും കസേര, നബിതങ്ങളുടെ കസേര മാത്രം ഒഴിഞ്ഞു ഒഴിഞ്ഞു. സഹാബാക്കളെ ചോദിക്കുകയാണ്, എന്തേ നബിയെ അങ്ങനെ ഒരവസരം ഉണ്ടാവുക? ബഹുമാനപ്പെട്ട പ്രവാചകൻ പറയുകയാണ്, ഞാൻ ഇരിക്കുകയില്ല സഹാബത്തെ, ഇരിക്കുകയില്ല സഹാബത്തെ, ഞാൻ ഇരുന്നു പോയാൽ നിങ്ങളുടെ കാര്യം കഷ്ടമാണ് കഷ്ടമാണ്, നിങ്ങളെ പിന്നെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നതാരാണ്? ഞാൻ കസേരയിൽ ഇരിക്കുകയില്ല, എനിക്ക് ശേഷം എന്റെ ഉമ്മത്തികൾ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുമോ എന്ന് ഭയത്താൽ ഞാൻ അവിടെ ഇരിക്കുകയില്ല. ഏ സഹാബത്തെ, ഞാൻ ഇങ്ങനെ നിൽക്കും, നിൽക്കുമ്പോ അല്ലാഹുവേ എന്തേ ഹബീബെ ഇരിക്കാത്തത്, ഇരി അവിടെ. കാരണം ഏറ്റവും കൂടുതൽ നബിക്ക് നബിയോടാണല്ലോ സ്നേഹം, അപ്പോൾ നബി അങ്ങനെ ഇരുന്നാലേ അല്ലാഹുക്ക് ഒരു റാഹത്തുള്ളൂ. അതുകൊണ്ട് ഒന്ന് ഇരിക്ക്, ഇല്ല ഇല്ല ഞാൻ ഇരിക്കുകയില്ല. പിന്നെന്താ ഇരിക്കാത്തത്? ഇരിക്കണമെങ്കിൽ എന്റെ ഉമ്മത്തുകളെയും കൂടെ ഒന്ന് കൊണ്ടുപോകാനുള്ള അനുവാദം തരണം.
അപ്പൊ എല്ലാരും ഇങ്ങനെ മഹശറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഓരോരുത്തരും ഓരോ പ്രവാചകന്മാർ അരികിലേക്ക് ഓടും. ആദ്യം ആദമിന്റെ അരികിലേക്ക് പോവുകയാണ്. ആദന്നബി അടുത്തേക്ക് എല്ലാരും ഓടി അങ്ങോട്ട് പോകുമ്പോ ഒന്ന് ഷഫാത്ത് ചെയ്യണേ, ഒന്ന് ഷഫാത്ത് ചെയ്യണേ, ഒന്ന് ഷഫാത്ത് ചെയ്യണെന്ന് പറയും. ആദം പറയും, എന്റെ കാര്യം തന്നെ മക്കളെ കഷ്ടത്തിലാണ്, കാരണം ഞാന് അവിടുന്ന് കഴിക്കരുതെന്ന് പറഞ്ഞത് കഴിച്ചു പോയി. അതിന്റെ പേര് എന്നെ അവിടുന്ന് ഗെറ്റ് ഔട്ട് അടിച്ച് ഞാൻ കുറച്ച് ആള് വിദേശത്തായിരുന്നു. പിന്നെ എന്റെ കാര്യം ഇനി എന്താന്നുള്ളത് ഇന്നെയാണ് തീരുമാനം, അറിയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങളാണ്ട് അടുത്തടുത്തോട്ട് പോയിക്കോ. അങ്ങനെ അടുത്ത ഓരോ പ്രവാചകന്മാരിലേക്ക് വരും. നൂഹിനെ വെടുക്കലേക്ക് വരുമ്പോ 950 വർഷക്കാലം ഞാൻ ഇവിടെ പരിപാടി നടത്തിയിട്ട് വളരെ കുറച്ചു പേര് മാത്രം. എന്റെ മോനും പോയി, എന്റെ പെണ്ടാട്ടിയും പോയി, പെണ്ണും പിള്ളയും പോയി, ഭാര്യ എല്ലാം പോയി, ഹിദായത്ത് നഷ്ടപ്പെട്ടവരായി പോയി. അതുകൊണ്ട് ആ പ്രശ്നത്തിൽ ഞാൻ വല്ലാണ്ട് ഇടങ്ങേറാവുമോ എന്ന് പേടിച്ചിട്ട് കിടക്കുക. നിങ്ങൾ തന്നെ അടുത്തടുത്തോട്ട് പോയിക്കോളി. ഈസാ നബി അടുക്കലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കൊന്ന് ശഫാഅത്ത് ചെയ്യണമേ എന്ന് പറയുമ്പോൾ ഈസാ നബി പറയും, അല്ലാ കഷ്ട എന്നെ ഈ ക്രിസ്ത്യാനികളെല്ലാം കൂടെ ദൈവമായിട്ടെടുത്ത് കുരിശിന്റെ മണ്ടയ്ക്ക് കൊണ്ട് തറച്ചു വെച്ച് ആകെ ഇടങ്ങേറി ഞാൻ ഇവിടെ ദൈവം യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞ് ഓമാരെല്ലാം കൂടെ എന്നെ പിടിച്ചു, ഞാൻ ആ ഇടങ്ങേറിൽ കഴിഞ്ഞുകൂടിയാണ്. അതിന് എന്താ വരാൻ പോകുന്ന അറിയില്ല. മൂസാ നബി അടുക്കലേക്ക് പോസാ നബി അലൈഹിസ്സലാം, ഞാൻ ഒരുത്തന്റെ മൂക്കാമ്പട്ടൊക്കെ അടിച്ച് അവൻ ആൾ ഔട്ടായി പോയി, അവൻ തീർന്നു. അവന്റെ കാര്യത്തിൽ ഞാൻ തൗബാ ചെയ്തിട്ട് ആകെ പ്രശ്നത്തിൽ കിടക്ക. ഇനി അതിന് വല്ല പശ്ചാത്താപം കിട്ടുമോ എന്ന് എനിക്കറിയാതെ ഞാൻ വളരെ ക്ഷണത്തിലാണ്. പിന്നെ നിങ്ങൾക്ക് പറ്റിയ ഒരേ ഒരാളെ ഉള്ളു, ഈ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരേ ഒരാളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിൽ വിസ്കറ്റ് ഇരിക്കുമ്പോ അങ്ങനെ സലാത്ത് പറയല്ലേ, അതുകൊണ്ടാണ് ഈ സലാത്ത് തുടങ്ങി പോകുന്നുണ്ട് വിസ്കറ്റ് കൊടുക്കൽ. كان نبيا منزل الأمة يوم يقوم الناس بجمة نفسي 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 حتى أهل رسالة يعني آدم موسى وعيسى وروح الله خليلا الله خليلا كان نبيا منزل يوم يقوم الناس بجمع نفسي 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 حتى أهل رسالة يعني آدم موسى وعيسى وروح الله خليلا الله خليلا لا لو إلا بالأمة هم لأمة للرحمة يبكي في الروس ثم يخر ساجدا سالا ربي أمتي سلم أمتي سلم نال سؤالا نال سؤالا എല്ലാവരും വളരെ ഭീതികരമായ അന്തരീക്ഷം നേരിട്ട് കൊണ്ടിരിക്കുമ്പോ ആദൻ നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാരെ സമീപിക്കുമ്പോൾ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസാ നബി വരെ എന്റെ സ്വന്തം ശരീരമേ എന്റെ സ്വന്തം ശരീരമേ എന്ന് വിലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവസാനമായി ഒരു കൈ പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താൻ ആ ഒരു പ്രതീക്ഷയും അർപ്പിച്ചുകൊണ്ട് നേരെ വരുന്നത് ബഹുമാനപ്പെട്ട പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഹദറത്തിലേക്കാണ്. പ്രവാചകന്റെ ഹദറത്തിലേക്ക് വരുമ്പോൾ പ്രവാചകന്റെ അവസ്ഥ എന്താണ്? യബിക്കിയ ഫിറൂസും സാജിദൻ സാല റബ്ബി ഉമ്മത്തി സല്ലിം ഉമ്മത്തി സല്ലിം നാല സുആല നാല സുആല. പ്രവാചകൻ കരയുകയാണ്, പ്രവാചകൻ കരയുകയാണ്, പൊട്ടി പൊട്ടി കരയുകയാണ്. എന്തിനീ പ്രവാചകൻ കരയണം? പ്രവാചകന്റെ മുൻപിൽ പാപങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുത്തല്ലോ. യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുൻപിൻ പാപം അല്ലാഹു പൊരുത്തപ്പെട്ട് തന്നില്ലേ? ഇന്നാ فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر.
അങ്ങേക്ക് എല്ലാവിധ ഔദാര്യവും എല്ലാവിധ വിജയവും പടച്ച തമ്പുരാൻ തന്നില്ലേ? അങ്ങയുടെ മുൻപിൻ ഭാവങ്ങളെല്ലാം അല്ലാഹു പുറത്തു തന്നില്ലേ? മാത്രമല്ല നാളെ പ്രവാചകരെ അങ്ങയുടെ നേതൃത്വത്തിൽ ഒരു പറ്റം സത്യവിശ്വാസികൾ നിലയുറപ്പിക്കുമ്പോൾ അവർക്കിടയിലൂടെ പ്രകാശം പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇത്രത്തോളം പദവികൾ അല്ലാഹു അങ്ങേക്ക് നൽകിയെങ്കിൽ എന്തിനാണ് ഹബീബെ അങ്ങ് കരയുന്നത്? പ്രവാചകന്റെ അരികിലേക്ക് വരുമ്പോ പ്രവാചകൻ പൊട്ടി പൊട്ടി കരയുക മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, നിലവിളിക്കുകയാണ്. മറ്റൊരു സഹാ മറ്റൊരു കൂട്ടർ നോക്കിയപ്പോൾ പ്രവാചകൻ സുജൂദിലാണ്, കരച്ചിലാണ്, പൊട്ടിക്കരച്ചിലാണ്, വെപ്രാളപ്പെട്ടോടുകയാണ്, സുജൂദിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, റബ്ബീ എന്റെ രക്ഷിതാവേ എന്റെ രക്ഷിതാവേ, ഉമ്മത്തി സല്ലിം, ഞാൻ സ്വർഗത്തിൽ കടന്നാൽ പോരാ, എന്റെ അഹ്ലു ബൈത്തുകാരെ സ്വർഗത്തിൽ കടന്നാൽ പോരാ, എന്റെ ഉമ്മത്തികൾ ഉണ്ടല്ലോ, എന്റെ സഹോദരങ്ങൾ ഉണ്ടല്ലോ, എന്റെ സഹോദരിമാരുണ്ടല്ലോ, എന്റെ അനുയായികൾ ഉണ്ടല്ലോ, അവരെ കൂടെ നീ സലാമത്തിലാക്കണം അല്ലാ, അവരെ കൂടെ നീ സന്തോഷിപ്പിക്കണം അല്ലാ, അവരെ കൂടെ നീ സ്വർഗത്തിലേക്ക് എത്തിക്കണം അല്ലാ. അതിനു വേണ്ടിയാണ് ഈ പൊട്ടിക്കരച്ചിലും ഈ നിലവിളിയും ഈ സാഷ്ടാംഗ പ്രണാമവും അതിനു വേണ്ടി മാത്രമാണ് തമ്പുരാനെ. ഞങ്ങളുടെ അതിലേക്ക് വരുമ്പോ ഇരിക്കുന്ന നിങ്ങൾക്കും സലാം കണ്ടാൽ പറയരുതെന്ന് പറയുന്നവർക്കും പരസ്പരം കണ്ടാൽ പറഞ്ഞാൽ മടക്കാത്തവർക്കും ഓരോരുത്തരുടെ താടിയും കുപ്പായത്തിന്റെയും അളവെടുത്തിട്ട് അവരുടെ കൂറോ മീറ്റർ കൊണ്ട് അവരുടെ വിശ്വാസം അളക്കുന്നവർക്കും ഓരോരുത്തരും ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും പേര് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി മുസൽമാന്റെ പേരിൽ ജീവിക്കുന്ന ഏ ഒബിസി മുസൽമാൻ, നിനക്ക് വേണ്ടിയാണ് അർശിന്റെ താഴ്ഭാഗത്ത് റസൂലുള്ള കടന്ന് പൊട്ടിക്കരയുന്നത്. നിന്നെയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്തണം, നിന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകണം, അതിനു വേണ്ടിയാണ് പ്രവാചകൻ ഈ കരയുന്നത്. അതാണ് എന്റെ കസേര മാത്രം കാലിയായി കിടക്കുന്നത്. ഞാനും കൂടെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം പോക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇരിക്കാത്തത്. ഞാൻ ഇരിക്കൂല, ഞാൻ ഇരുന്നാ നിങ്ങളുടെ കാര്യം പോയി, ഞാൻ അങ്ങോട്ട് സ്വർഗത്തിൽ പോയി നിങ്ങളെ പിന്നെ ആര് കൊണ്ടുപോകും? അതുകൊണ്ട് ആദ്യമായി ഷഫാഅത്ത് ചെയ്യാനുള്ള അർഹത എനിക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇന്നി ഫറതകും അലൽ ഹൗദ്, ഞാൻ ആദ്യമായി ഓടി എന്റെ ഹൗദിന്റെ കരയിലേക്ക് പോയി നിൽക്കുമത്രേ. നിങ്ങളൊക്കെ വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുന്ന വേളയിൽ ആദ്യമായി ഞാൻ എന്റെ ഹൗദിന്റെ ഓരത്തു പോയി പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കും. എന്തിനാണ്? നിങ്ങളെല്ലാം എന്റെ അരികിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ ക്യൂ നിൽക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് എന്റെ കൈകൊണ്ട് വെള്ളം വാങ്ങിക്കുടിച്ച് സ്വർഗത്തിലേക്ക് പോകണം. അതിനാദ്യമായി ഞാൻ ഹൗലിന്റെ ഓരത്ത് പോയി നിൽക്കും. അങ്ങനെ എല്ലാവരും എന്റെ അരികിലേക്ക് കടന്നു വരും, എല്ലാവരും എന്നിൽ നിന്ന് വെള്ളം വാങ്ങിക്കുടിക്കും. ഫമൻ ശരിബ മിൻഹ, ആരൊരാള ഹൗദിൽ നിന്ന് വെള്ളം വാങ്ങിക്കുടിച്ചോ, ലാ യൗമഉ ബഅദുഹ അബദ, പിന്നീട് അവർക്ക് ദാഹമുണ്ടാകുമെന്ന പ്രതീക്ഷയേ വേണ്ട. ഞാൻ അങ്ങനെ വെള്ളം കോരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിലേക്ക് ഒരു കൂട്ടം കൊയ്ക്കൊണ്ടിരിക്കുമ്പോ മറ്റൊരു സമുദായം എന്റെ അരികിലേക്ക് കഥാ കടന്നു വരികയാണ്. എന്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഹൗദിലേക്ക് കുനിയുകയാണ്, വെള്ളമെടുക്കാൻ കുനിയുമ്പോൾ എനിക്കും അവർക്കും ഇടയിൽ ഒരു തിരശീല വീഴുകയാണ്. എനിക്കും അവർക്കും ഇടയിൽ ഒരു തിരശീല വീണുകൊണ്ട് ആ തിരശീല വീഴുമ്പോൾ എനിക്കവരെ കാണാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ പറയും മാരിഫുഹും, എനിക്കവരെ അറിയാം, എനിക്കവരെ അറിയാം, അവരെന്റെ സമുദായമാണ്, എന്റെ സമുദായമാണ്, അതുകൊണ്ട് ഈ തിരശീല ഒന്നുയർത്തണം, അവർക്ക് ഞാൻ ഈ ഹൗദിൽ നിന്ന് വെള്ളം കോരി കൊടുക്കട്ടെ. ഉടനെ പ്രവാചകനോട് പറയപ്പെടും, അത്രേ ഫയുഖാലു പറയപ്പെടും, ഇന്നകലാ തദരീ മാദാ ഹദസു ബഅദക, ഇല്ല ഇല്ല ഹബീബേ അങ്ങേക്കറിയില്ല, അങ്ങയുടെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ പേരിൽ ഇസ്ലാമിന്
ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറംകാലുകൊണ്ട് തല്ലിക്കളഞ്ഞവരാണ്, വലിച്ചെറിഞ്ഞവരാണ് ഇസ്ലാമിക നിയമ നിർമ്മാണങ്ങളെ അലീമസമാക്കിയവരാണ്. അവരും അങ്ങയുടെ പേരിലാണ് അറിയപ്പെട്ടത്. അതുകൊണ്ട് പ്രവാചകരെ, അങ്ങയുടെ മുബാറക്കായ കരങ്ങളിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ അവർക്ക് അവകാശമില്ല, അവർക്ക് അവകാശമില്ല എന്ന് പറയപ്പെടുമ്പോ പ്രവാചകൻ പറയുകയാണ്, സുഹുഖൻ സുഹുഖൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം എന്റെ പ്രമാണങ്ങളെ മാറ്റിമറിച്ച വൃത്തികെട്ടവരെ, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം ഉണ്ടാകട്ടെ എന്ന് ഹൗലിന്റെ ഓരത്തു നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടുപോകണ്ട, അതില്ലാകട്ടെ പെട്ടുപോകണ്ട, നമ്മൾ പ്രവാചകന്റെ പേരിൽ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കണ്ട, പ്രവാചകന്റെ പേരിൽ ഇവിടെ വാദപ്രതിവാദം വേണ്ട, പ്രവാചകന്റെ പേരിൽ പരസ്യമായി കവലകൾ തോറും നിങ്ങൾ പരിഹാസവും കൊണ്ട് നടക്കണ്ട. മുസ്ലിം സമുദായമേ, ഓരോ ഫാസിസ്റ്റുകളും മുസൽമാന്റെ കൈ വെട്ടാൻ വേണ്ടി ചർച്ചയിലാണ്, ഇവിടെ മുസൽമാൻ എവിടെ കൈ കെട്ടണം എന്ന ചർച്ചയിലാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ട, നമ്മളെല്ലാവരും പ്രവാചകന്റെ നിയമ നിർമ്മാണങ്ങളെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മുടെ ജീവിതം ഇവിടെ അവസാനിച്ചു പോകുന്നില്ല. നാളെ പ്രവാചകന്റെ ഹൗലിന്റെ കരയിൽ പോയി നിന്നുകൊണ്ട് മുബാരക്കായ കൈകളിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കേണ്ടവരാണ്. ഹൗലി മസീറത്തു ശഹർ, മുഅ്മിനീങ്ങൾക്ക് റസൂല വിവരിച്ചു കൊടുക്കുകയാണ്, എന്റെ ഹൗല നിങ്ങൾക്കറിയോ, എന്റെ ഹൗല നിങ്ങൾക്കറിയോ, നമ്മൾ ആകപ്പാടെ കണ്ടിട്ടുള്ളത് പള്ളിയിൽ ഒതുക്കാനുള്ള ഈ ഒരു ഹൗലാണ്. അത് ഖിയാമത്ത് നാളെ ഒന്നാം തീയതി ആയാലും ആ പായൽ എന്റെ കളറ് മാറൂല, അത് അങ്ങനെ തന്നെ കിടക്കും. എത്ര അഴുക്കുള്ളതാണെങ്കിലും അതിൽ തന്നെയാണ് ഒതുവെടുക്കല്. അത് ഒരു പള്ളിയിലെ കമ്മറ്റിക്കാരെ ശ്രദ്ധിക്കാറുമില്ല, വന്നോട്ടെ എടുത്തോട്ടെ പോയിക്കോട്ടെ. അള്ളാഹു തആല പള്ളിയുടെ ഖാദിമീങ്ങളായ അതിന്റെ ഭാരവാഹികൾക്ക് നല്ല കൂലി നൽകുമാറാകട്ടെ. അവരുടെ ഭാഗത്ത് നിന്ന് വല്ല ന്യൂനതകളൊക്കെ വന്നുപോയ പടച്ചവൻ അതെല്ലാം മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹൗലി മസീറത്തു ശഹർ, എന്റെ ഹൗല് ഒരു മാസം വഴി ദൂരമുള്ളതാണ്. ഒരു മാസം വഴിതോരെ സ്വർഗത്തിലോ, അവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ ആയിരം വർഷമാണ്. അങ്ങനെ എന്റെ ഹൗല് ഒരു മാസം വഴി ദൂരമുള്ളതാണ്. അതിന്റെ നാല് കോണും ചതുരാകൃതിയിലാണ്, ചതുരാകൃതിയിലാണ്. അതിലുള്ള വെള്ളം പാലിനേക്കാൾ തൂവെള്ളയാണ്. കസ്തൂരിയേക്കാൾ സുഗന്ധപൂർണമാണ് അതിലുള്ള വെള്ളം. അതിൽ നിങ്ങൾക്ക് തരുന്ന കോപ്പകളുണ്ടല്ലോ, ഗ്ലാസുകളുണ്ടല്ലോ, ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ പോലെ, താരങ്ങളെ പോലെ തിളങ്ങുന്നതാണ്. മൻഷരിബ മിൻഹ, ആരെങ്കിലും അതിൽ നിന്ന് ഒരു തുടം വെള്ളം കുടിച്ചാൽ, പിന്നീടവന് ദാഹമേയില്ല, പിന്നീടവന് ദാഹിക്കേണ്ടി വരില്ല, പിന്നീടവന് ദാഹത്തിൽ ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹൗദിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹാ സഹോദരങ്ങളെ, ആ ഹൗദിലെ വെള്ളം കുടിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ അടിക്കല്ലേ, പ്രവാചകന്റെ പേരിൽ തർക്കം വേണ്ട. അതാണ് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞത്, പ്രവാചകനൊക്കെ നിങ്ങൾക്കൊന്നാണ്. കുച്ച് ബെഡി ബാത്ത് തീ, ഒരു വലിയ വിഷയമുണ്ട്. ഈ സമുദായവും ഒന്നായിരുന്നെങ്കിൽ എന്ത് റാഹത്തായി പോയെ. കഅബ ഒന്ന്, ഖില ഒന്ന്, മദീന ഒന്ന്, റസൂൽ ഒന്ന്, ഖുർആൻ ഒന്ന്, ഈമാൻ ഒന്ന്, ഇസ്ലാം ഒന്ന്, തൗഹീദ് ഒന്ന്, ഫാത്തിഹ ഒന്ന്, നമസ്കാരം ഒന്ന്, നമസ്കാരത്തിന്റെ എണ്ണം ഒന്ന്, ബാങ്ക് ഒന്ന്, ഒതു ഒന്ന്, എല്ലാം ഒന്ന്. പക്ഷേ കുച്ച് ബെഡി ബാത്ത് തീ, ഒരു വലിയ വിഷയമുണ്ട്. ഈ കാക്കാമാരും കൂടെ വന്ന് നന്നായിരുന്നെങ്കിൽ എല്ലാ ഭാഗവും ക്ലിയർ ക്ലിയർ. अगर ये हो जाए तो बन सकती है खुर्शीदे मुबीन, वरना इन बिगड़े हुए तारों से क्या काम बनी. अगर ये हो जाए तो बन सकती है खुर्शीदे मुबीन, वरना इन बिगड़े हुए तारों से क्या काम बनी.
എല്ലാ താരങ്ങളും ഒരുമിച്ച് കൂടി ആകാശത്തിൽ ഒന്ന് നിലയുറപ്പിച്ചാൽ ഈ അന്ധകാരം ഉണ്ടാകുമോ? എന്ത് വെളിച്ചമായിരിക്കും! ഈ നക്ഷത്രങ്ങളെ കൊണ്ട് എന്ത് പുണ്യമാണ്! മുസ്ലിം സമുദായവാ അര ഫർലാംഗിൽ 9 പള്ളി. മുസ്ലിം സമുദായമാണ്. ജംഗ്ഷനിൽ കവലയിൽ ഒരുമിച്ച് കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കും. അവിടുന്ന് വാങ്ക് വിളിക്കും, ഇവിടുന്ന് വാങ്ക് വിളിക്കും, ഇവിടുന്ന് വാങ്ക് വിളിക്കും, ഇവിടുന്ന് വാങ്ക് വിളിക്കും. അവിടുന്ന് ഇങ്ങോട്ട് ഓടുന്ന ഈ പള്ളിയുടെ മുറ്റത്ത് നിന്ന് ആ പള്ളിയിലോട്ട്, ഈ പള്ളിയുടെ മുറ്റത്ത് നിന്ന് ആ പള്ളിയിലോട്ട്, ആ പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഈ പള്ളിയിലോട്ട്. അതെന്തേ സഹോദര, അവിടുത്തെ കിബില വ്യത്യാസമുണ്ട്. എനിക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ വാങ്ക് വിളിച്ച് അങ്ങോട്ട് കയറിക്കൂടെ, ഇവിടെ നിന്ന് വാങ്ക് വിളിച്ച് സംസാരിക്കാൻ എനിക്ക് ഇങ്ങോട്ട് കയറിക്കൂടെ, ആ പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഇങ്ങോട്ട്, ഈ പള്ളിയുടെ മുറ്റത്ത് നിന്ന് അങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ട്, അവിടുന്ന് ഇങ്ങോട്ട്. ഒരു വലിയ സംഭവമാണ്. ഈ സമുദായം ഒന്നായിരുന്നെങ്കിൽ നമ്മുടെ മേലേക്ക് ആരെങ്കിലും കയർത്ത്, നമ്മുടെ മേലേക്ക് ആരെങ്കിലും കടന്ന് ആക്രമണം നടത്തുന്ന സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്ക്. ലോകത്തെ ഏറ്റവും ഭൂരിപക്ഷം എന്ന് മുസൽമാനാണ്. പുതിയ കണ്ടുപിടുത്തമാണ്. ലോകത്തെ ഏറ്റവും ഭൂരിപക്ഷം മുസൽമാനാണ്. പുതിയ കണ്ടുപിടുത്തമാണത്. ഭൂരിപക്ഷം മുസൽമാനാണ്. അത് കത്തോലിക്ക സഭ തന്നെയാണത് തീരുമാനം അറിയിച്ചത്. ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളാണുള്ളത്. ഇപ്പൊ നമ്മളൊക്കെ ഒരുമിച്ച് കഴിഞ്ഞാല് ഒരാറ്റം ബോംബ് ഇങ്ങോട്ട് വരാറില്ല. നമുക്കെല്ലാം ഇപ്പൊ പ്രശ്നങ്ങളാണ്. എങ്ങനെ പ്രശ്നം ഉണ്ടാകാതിരിക്കുക? ദുആ ചെയ്താൽ എങ്ങനെ കബൂലാവുക? എങ്ങനെയാണ് ദുആയ്ക്ക് ഉത്തരം കിട്ടുക? സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, പരസ്പരം തമ്മിലടിയും പരിഹസിക്കലും പുച്ഛിക്കലും ചീത്ത വിളിക്കലും അസഭ്യം പറയലും, ഇത് മുസൽമാൻ യോജിച്ച കാര്യമല്ലല്ലോ. പരിശുദ്ധ ഖുർആനും ഹദീസിനും എതിരാണല്ലോ. കാറ്റിനെ തെറി പറയരുതെന്ന് പറഞ്ഞ ഇസ്ലാം, പനിയെ ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞ ഇസ്ലാം, വൃക്ഷത്തെ തെറി വൃക്ഷത്തെ പഴിക്കരുത് എന്ന് പറഞ്ഞ ഇസ്ലാം, മൃഗത്തെ ശവിക്കരുതെന്ന് പറഞ്ഞ ഇസ്ലാം, സാധാരണക്കാരായി മനുഷ്യരെ ശവിക്കാമോ? ബഹുമാനപ്പെട്ട പ്രവാചകന്റെ മനുഷ്യ സ്നേഹം എന്തായിരുന്നു? ബഹുമാനപ്പെട്ട പ്രവാചകൻ എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു ജൂത പെണ്ണാണല്ലോ പ്രവാചകന്റെ മേലേക്ക് പാതിരുന്ന് മാലിന്യത്തിന്റെ കൂമ്പാരം വലിച്ചെറിയുന്നത്. മാലിന്യ കൂമ്പാരം വീട്ടിലത്തെ എല്ലാം കൂടെ തൂത്ത് വെച്ച് റസൂലുള്ള വരുമ്പോ ഇങ്ങനെ കൊണ്ട് വലിച്ചെറിയൽ റസൂലുള്ളയുടെ മേലെ, അതെല്ലാം തട്ടിത്തുടഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല മിണ്ടാതെ കടന്നു പോകുമ്പോൾ കാലങ്ങൾ കുറെയായി, ദിവസങ്ങൾ കുറെ കഴിഞ്ഞു, എന്തേ ജൂത പെണ്ണിനെ കാണുന്നു? ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോ ജൂത പെണ്ണ് ഒളിച്ചിരുന്നു കൊണ്ട് മാലിന്യത്തിന്റെ കൂമ്പാരം വലിച്ചെറിയുന്നില്ല. ബഹുമാനപ്പെട്ട പ്രവാചകൻ തിരക്കി, എവിടെ പോയി എന്റെ സഹോദരി? ചോദ്യം തന്നെ എന്ത് രസമാണ്! എന്റെ സഹോദരി എവിടെ? ഇന്ന് കാണുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട പ്രവാചകനോട് സഹാബാക്കൾ പറഞ്ഞു പോയി, അല്ലയോ റസൂൽ, യാ റസൂലല്ലാ, ആ സഹോദരി രോഗശയ്യയിലാണ്. പ്രവാചകൻ കേട്ട മാത്രയിൽ നേരെ അങ്ങോട്ട് പോവുകയാണ്. ജൂത പെണ്ണിന്റെ രോഗവിവരം അന്വേഷിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ കടന്നു പോയി. ജൂത പെണ്ണിന്റെ അരികിലേക്ക് പോയി, പെണ്ണേ മോളെ, നിനക്ക് എന്ത് രോഗമാണ് പിടിപെട്ടത്? അല്ലാഹു നിന്റെ രോഗത്തിനെ ശിഫയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഈ മഹാമനുഷ്യനെയാണോ ഞാൻ ഈ ക്രൂരതകൾ ചെയ്തത്? ഈ മനുഷ്യന്റെ മേലേക്കാണോ ഈ മാലിന്യ കൂമ്പാരം ഞാൻ വലിച്ചെറിഞ്ഞത്? എനിക്ക് തെറ്റുപറ്റിപ്പോയി, മാപ്പ് തരണം യാ റസൂലല്ലാ, മാപ്പ് തരണം യാ റസൂലല്ലാ, മാപ്പാക്കണം നബിയേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്നക റസൂലുല്ലാ, അങ്ങയിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു, എനിക്ക് അബദ്ധം പിണഞ്ഞു പോയി. കാണിച്ചു കൊടുക്കേണ്ട മാതൃക ഇതാണ്. നമ്മളെ ചീത്ത വിളിക്കുന്നവർക്ക് നമ്മളെ സഹായം ചെയ്യണം. നമ്മളെ ഇടങ്ങേറ കയ്യിൽ കല്ലെറിയുന്നവന് നമ്മള് സിപ്പപ്പ് മേടിച്ചു കൊടുക്കണം, ഐസ്ക്രീം മേടിച്ചു കൊടുക്കണം, ആട്ടറച്ചൊക്കെ അവൻ അറിയാതെ വീട്ടിൽ മേടിച്ചോണ്ട് കൊടുക്കണം. അതെന്തേ, എന്റെ കെട്ടിയവൻ എന്നെ ഇന്ന് രണ്ട് ചീത്ത വിളിച്ച്, അതിന് കൂലിയാണ്, എന്തായിരിക്കട്ടെ? അതെന്തേ ഇത് മേടിച്ചെന്ന്? അല്ല, എനിക്ക് ആഹ്റത്തിൽ കൂലി കിട്ടും, അപ്പൊ നിനക്കെന്തെങ്കിലും തരണ്ടെ അതിന് വേണ്ടിട്ട്? എന്നായിരിക്കട്ടെ, അപ്പൊ ഇനിയും വിളിക്കുമല്ലോ, ഹാട്രസി മേടിച്ചോട്ട്, ഇനിയും വിളിച്ചോട്ട്. നമ്മുടെ ശരീരത്തിലൊന്നും വന്ന് വീടില്ല, ഇങ്ങോട്ട് വന്ന് കയറുവോ? ഇല്ല. നബിതങ്ങളെ തെറി പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ജൂത പെണ്ണിന്റെ അടുക്കലേക്ക് പോയി രോഗവിവരം തിരക്കിയപ്പോ, ഈ മഹാമനുഷ്യനെയാണോ ഞാൻ തെറി പറഞ്ഞു? അതാണ് സംസ്കാരം, അത് പഠിപ്പിച്ചുകൊടു.
അങ്ങനെ നമ്മുടെ നിയമം ഇസ്ലാമിന്റെ നിയമം കാണിച്ച് മനസ്സിലാക്കി കൊടു, പ്രാവർത്തികമാക്ക്. അപ്പൊ ജനങ്ങൾ പഠിക്കും, സാധാരണക്കാരൻ പഠിക്കും. പഠിപ്പിച്ചു, നീ ആഹാരം പാചകം ചെയ്യുമ്പോൾ കരയിൽ നീ വെള്ളം അല്പം കൂടുതലായി പാചകം ചെയ്ത് വെക്കണം. നിന്റെ അയൽവക്കാരെ കൂടെ നീ പരിഗണിക്കണം. അയൽവക്കാരെ കൂടെ പരിഗണിച്ചിട്ട് നീ ഇത്തിരി കറിയിൽ വെള്ളം കൂട്ടി അടുത്ത വീട്ടിലുള്ള ആരോ ആകട്ടെ, ഔസേപ്പാകട്ടെ, ലക്ഷ്മി ആകട്ടെ, സൈനബ ആകട്ടെ, ഷക്കീല ആവട്ടെ, ആരും ആകട്ടെ, അവർക്ക് പോയിട്ട് എന്താ കറി എന്ന് വെച്ചത്, ആഹാരം വല്ലതും വെച്ചോ, പാചകം ചെയ്തോ, എന്താ കറി, ഞങ്ങൾ ഇന്ന് കുറച്ച് മാംസം വാങ്ങിയിട്ടുണ്ട്, എന്നാ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു കിണ്ണത്തിൽ കറി കൊണ്ട് കൊടുക്കുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും. ഇതിപ്പോ കറി ഏത് ഭാഗത്ത് നിന്നാന്ന് വെക്കുന്ന, അടുക്കളയുടെ ജനലൊക്കെ കടക്കി ഇറച്ചിക്കരണം വേണം അങ്ങോട്ട് പോവാതിരിക്കാൻ. അകത്തുങ്ങൾ കൊതിയങ്ങാണും വിട്ട് അമ്മക്കൊക്കെ പ്ലേഗ് പിടിക്കുമല്ലോ. അതിനങ്ങനെ അങ്ങോട്ട് അടയ്ക്കും. അതല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. ബഹുമാനപ്പെട്ട പ്രവാചകൻ എല്ലാ കുഞ്ഞുങ്ങളെ കാണുമ്പോഴും എടുക്കുമായിരുന്നോ ചുംബിക്കുമായിരുന്നോ? ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ഹദറത്തിൽ കാട്ടറബികൾ കുഞ്ഞുമക്കളെ കൊണ്ടുവന്നപ്പോൾ എടുത്ത് ചുംബിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾ ചോദിച്ചു, അതുഖബ്ബിലൂന സിബിയാനക്കും? അയ്യേ, എന്ത് പണിയായി കാണിക്കുന്നത്, കുട്ടികളെ ചുംബിക്കല, കുട്ടികളെ ചുംബിക്കൽ എന്ത് പണിയായി കാണിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞുപോയി, നിന്റെ ഹൃദയത്തിൽ നിന്ന് കുട്ടികളോടുള്ള അനുകമ്പ അല്ലാഹു എടുത്തു കളഞ്ഞതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ ഇസ്ലാമിന്റെ പ്രമാണത്തിൽ പെട്ടവനല്ല. മല്ലം യുവക്കിറ കബീറന മല്ലം യർഹം സഗീറന വലം യുവക്കിറ കബീറന ഫലൈസ മിന്നാ. കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ, മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ എന്റെ അനുയായി അല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുന്റെ റസൂലിന്റെ സ്വഭാവമായിരുന്നു, തന്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളാകട്ടെ, അയൽവക്കത്തുള്ള കുട്ടികളാകട്ടെ, ആരുടെ കുട്ടികളാകട്ടെ, ആ കുട്ടികളെ കാണുമ്പോൾ അള്ളാഹുന്റെ റസൂൽ എടുത്ത് ചുംബിക്കുമായിരുന്നു, മധുര പലഹാരങ്ങൾ നൽകുമായിരുന്നു. ഇത് പ്രവാചകന്റെ ശൈലിയാണ്. ഇന്ന് നമ്മള് വീട്ടില് നല്ല ബിസ്ക്കറ്റ് നല്ല നെയ്റോസ്റ്റ് ഒക്കെ മേടിച്ചിട്ട് അയൽവക്കത്തെ കുട്ടി ഓടി വരുമ്പോ അവന് സൗണ്ടോടുകൂടി ഓടിച്ചട പോടാന്ന് പറയുമ്പോ ചിലപ്പോ ഉമ്മ കേട്ടാലോ, അതുകൊണ്ട് കണ്ണൊക്കെ അപ്പൊ ആ ചങ്ങാതി പാവം കുഞ്ഞ് പേടിച്ചിട്ട് അങ്ങോട്ട് പോകും. കാരണം ഇവ നിങ്ങൾ ഇങ്ങനെയല്ല കാണിക്കണം. എന്നിട്ട് ഈ നെയ്റോസ്റ്റ് മൊത്തം ഇവന് കൊടുക്കും. കുറച്ചു കഴിയുമ്പോ തല കറങ്ങി രണ്ട് പിള്ളേർ വീട് അവ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. ഓടിച്ചു വിട്ടപ്പോ അള്ളാഹ് കിട്ടപ്പെട്ടില്ല, അതിനകത്ത് ഇച്ചിരി വിഷം ഉണ്ടായിരുന്നു സംഭവം. അങ്ങനെ ഒന്നും ചെയ്യരുത്. എല്ലാ കുഞ്ഞുങ്ങളോടും നമ്മൾ നീതി കാണിക്കണം, കുട്ടികളോട് സ്നേഹം കാണിക്കണം. ആരുടെ കുട്ടി എന്നാകട്ടെ, മുസ്ലിമിന്റെ അമുസ്ലിമിന്റെ അങ്ങനെ ഒന്നും ഇല്ല, കുഞ്ഞുമക്കളാണല്ലോ, അവരോടൊക്കെ നമുക്ക് സ്നേഹം വേണമല്ലോ. എന്തിനാ ഈ വൃക്ഷത്തോട് കരുണ കാണിക്കണമെന്ന് ആ പ്രവാചകം പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, തണൽ മരം ആരെങ്കിലും മുറിച്ചു മാറ്റിയാൽ, റോഡിന്റെ വക്കിലുള്ള തണൽ മരം മുറിച്ചു മാറ്റിയാൽ, നാളെ അവനെ മുഖം കുത്തപ്പെട്ട നിലയിൽ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അക്ബർ. മരം മുറിച്ചു മാറ്റിയാൽ ആലോചിച്ച് നോക്കണം സുഹൃത്തുക്കളെ, അത് മുറിച്ചു മാറ്റാൻ പറ്റൂല. എവിടെങ്കിൽ മരത്തെ സ്നേഹിച്ചു? ഏതോ ഒരു സഹാബി കുറെ എറുമ്പിൻ കൂട്ടത്തിന് തീയിടുകയാണ്. ഭയങ്കരമായ തീ കണ്ടുകൊണ്ട് റസൂലുള്ള അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയിട്ട് റസൂലുള്ള ചോദിച്ചു, ആരാണ് ഈ എറുമ്പിൻ കൂട്ടത്തെ തീ വെച്ച് നശിപ്പിച്ചത്? ബഹുമാനപ്പെട്ട പ്രവാചകനോട് സഹാബാക്കൾ പറഞ്ഞു, നബിയെ, ഭയങ്കരമായ എറുമ്പായിരുന്നു, അങ്ങനെ ഞങ്ങൾ തീ വെച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തീയുടെ ഉടമസ്ഥനായ അല്ലാഹുവിന് മാത്രമേ ഈ എറുമ്പിനെ കത്തിക്കാൻ അവകാശമുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ എറുമ്പിനെ കത്തിക്കരുത്, പശ്ചാത്തപിക്കുക. നിങ്ങൾക്ക് എന്ത് തന്നെ കത്തിക്കാൻ അവകാശം? അല്ലാ, മണ്ണെണ്ണ ഒഴിച്ചങ്ങോട്ട് കത്തിക്കൽ എറുമ്പിനെ, എറുമ്പിനെ ദ്രോഹിക്കരുതെന്ന് പറഞ്ഞ പ്രവാചകനെയാണോ ഇന്ന് ഭീകരവാദിയും തീവ്രവാദിയും എന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിച്ചു കൊണ്ട് ലേഖനം വരെ എഴുതിയത്? ഇല്ലേ, ഇത്രയും കാരുണ്യം കാണിച്ച പ്രവാചകൻ ലോകത്തുണ്ടോ? അമുസ്ലിമീങ്ങളോട് ജൂതന്മാര് എപ്പോഴും പ്രവാചകന്റെ സന്നിധിയിൽ ഒരു ജൂതന്റെ കുട്ടിയാണ് നബി തങ്ങൾക്ക് സെർവന്റായിട്ട് പണി ചെയ്തുകൊണ്ടിരുന്നത്, ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ആരാ? ജൂതന്റെ മോൻ, ജൂതന്റെ പയ്യൻ, നബി തങ്ങളുടെ ഹദറത്ത്. ഇത് ജൂതന്മാരാണല്ലോ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾക്കെതിരെ. ഒരൊറ്റ ദിവസം പോലും പ്രവാചകൻ അവനോട് നീ മുസ്ലിമാകൂ സഹോദര, മുസ്ലിമാകൂ സഹോദര എന്ന് പറഞ്ഞില്ല. പ്രവാചകന്റെ പരിശുദ്ധ
വിശദമായ നിയമ നിർമ്മാണങ്ങൾ കണ്ട് മനസ്സിലാക്കി, പ്രവാചകന്റെ സ്വഭാവങ്ങൾ കണ്ട് മനസ്സിലാക്കി, ആ ജൂതന്റെ ചെറുക്കൻ ജൂതന്റെ മകൻ പ്രവാചകന്റെ സന്നിധിയിൽ ഖിദ്മത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ചെറുക്കനെ കണ്ടില്ല. റസൂലുള്ള ചോദിച്ചു, എവിടെ എന്റെ മകൻ? ബഹുമാനപ്പെട്ട സഹാബാക്കൾ പറഞ്ഞു, നബിയേ, ആ സഹോദരൻ സുഖമില്ലാതെ കിടക്കുകയാണ്. ജൂതന്റെ കുടലിൽ സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയാണ് നബി എന്ന് പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെയും കൂട്ടിക്കൊണ്ട് നേരെ ജൂതന്റെ വീട്ടിലേക്ക് പോയി. ജൂതന്റെ വീട്ടിൽ പോയപ്പോ ഭയങ്കരമായിട്ട് പനി പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ജൂതന്റെ കുട്ടി പനി പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോ ബഹുമാനപ്പെട്ട പ്രവാചകൻ അടുത്തു പോയിരുന്ന തല തടകിക്കൊണ്ട് അല്ലാഹുവിനോട് ആ കുട്ടിക്ക് ശിഫാവിന് വേണ്ടി ദുആ ചെയ്തു, രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹു ശിഫാ നൽകി. ബഹുമാനപ്പെട്ട പ്രവാചകനിൽ ആകൃഷ്ടനാകാൻ ആ കുട്ടിക്ക് അതിയായ താല്പര്യമുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ റസൂല് ആ കുട്ടിയോട് ഒരു സമയത്ത് പോലും നീ മുസ്ലിം ആകു എന്ന് നിർബന്ധിച്ചില്ല. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ആവേശവും പ്രവാചകന്റെ പ്രവർത്തനവും കണ്ടുകൊണ്ട് ആ പൊന്നുമോൻ അല്ലാഹുവിന്റെ റസൂലിനെ റസൂലിലേക്ക് ആകൃഷ്ടനാകാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്റെ പിതാവിനോട് ചോദിച്ചു പോയി, അല്ലയോ പിതാവേ, ഞാൻ മുഹമ്മദിന്റെ അനുയായി ആകട്ടെയോ? മുഹമ്മദിന്റെ അനുയായി ആകട്ടെ ജൂതക്കുട്ടി, ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങയെ ഒന്ന്, ഞാൻ അങ്ങയെ ബൈഅത്ത് ചെയ്യാൻ, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഉടനെ റസൂലുള്ള പറഞ്ഞു, മോനെ, നിന്റെ അച്ഛൻ ഇവിടെ നിൽപ്പുണ്ട്, നിന്റെ അച്ഛനോട് ചോദിക്കരുത്, നീ നിർബന്ധം കാണിക്കരുത്, നീ അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛന്റെ അഭിപ്രായത്തെ മാനിച്ചു കൊണ്ടുവന്നാ മതി. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും വാള് കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, ആരെയും നിർബന്ധ പുരസരം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടാൻ ഈ കുട്ടി താല്പര്യം കാണിച്ചപ്പോൾ ഈ കുട്ടിയോട് പ്രവാചകൻ പറഞ്ഞു, മോനെ, നിന്റെ പിതാവിനോട് നീ ചോദിക്കണം, നിന്റെ പിതാവിനോട് നീ പോയി ചോദിക്കും. അങ്ങനെ പിതാവ് അവിടെ തന്നെ നിൽക്കുന്നു. ബഹുമാനപ്പെട്ട പ്രവാചകൻ പ്രവാചകനെ സാക്ഷ്യപ്പെടുത്തി ഈ കുട്ടി പിതാവിനോട് ചോദിച്ചപ്പോൾ ആ പിതാവ് പറയുകയാണ്, മകനെ, മുഹമ്മദ് പറയുന്നത് പോലെ നീ ചെയ്തുകൊള്ളുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷ്യപ്പെടുത്തി. ആ പിതാവ് അങ്ങനെ പറഞ്ഞപ്പോ ആ കുഞ്ഞ് പ്രവാചകന്റെ കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്നക റസൂലുല്ലാ. ആരൂതനെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്? പ്രവാചകന്റെ ജോലിയൊന്നും അല്ല അത്. പ്രവാചകന്റെ ജോലിയൊന്നും അല്ല ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുപോവാ, ഭീഷണിപ്പെടുത്തി കൊണ്ടുപോവാ. ആരെയും അങ്ങനെ കൊണ്ടുവന്നിട്ടേ ഇല്ല, ആരെയും അങ്ങനെ കൊണ്ടുവന്നിട്ടേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു എത്രത്തോളം സ്നേഹിച്ചുവെങ്കിൽ, എത്രത്തോളം സ്നേഹിച്ചു എന്ന് വെച്ചാൽ, നബി തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു നിങ്ങളുടെ മേൽ 10 നന്മകൾ ചെയ്യും അത്രേ. അതേപോലെ ഓപ്പോസിറ്റ്, നബി തങ്ങളെ ഒരു വാക്ക് കൊണ്ട് വേദനിപ്പിച്ചാൽ 10 നിലയിൽ അല്ലാഹു അവനെ വേദനിപ്പിക്കും അത്രേ. അവിടെയുണ്ട് മദീ മക്കയുടെ പട്ടണത്തിലൂടെ റസൂലുള്ള സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദീനിന്റെ പ്രബോധനത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഒരാള് പോലും പ്രവാചകന്റെ കൈക്ക് പിടിച്ച് ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാകാത്ത സാഹചര്യം, അല്ലാന്റെ റസൂല് വീർപ്പ് മുട്ടി വല്ലാത്ത വിഷമത്തിൽ കഴിയുമ്പോ, അങ്ങനെ ഒരു കടത്തിണ്ണയിൽ പോയിരിക്കുമ്പോ മലക്ക് ജബ്രീൽ മാലാഖ ഇറങ്ങി വന്നുകൊണ്ട് പ്രവാചകന് സലാം ചൊല്ലുകയാണ്. പ്രവാചകന് സലാം ചൊല്ലിയിട്ട് പറയുകയാണ്, പ്രവാചകരെ ഹബീബേ, എന്തിനാണ് അങ്ങ് ബുദ്ധിമുട്ടുന്നത്, പ്രയാസപ്പെടുന്നത്? അല്ല, എത്രയോ ദിനരാത്രങ്ങളായി ഈ മക്കയുടെ ഓരോ ഓരങ്ങളും ഞാൻ കയറി ഇറങ്ങുന്നു, ഒരാള് പോലും ഇന്നേ വരെ അല്ലാഹുവിനെ അനുസരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് വല്ലാത്ത വിഷമമാണ്, വല്ലാത്ത ദുഃഖമാണ്, പ്രയാസമാണ്. ബഹുമാനപ്പെട്ട ജിബ്രീല് പറയുകയാണ്, യാ ഹബീബല്ലാ, അങ്ങയുടെ ചൂണ്ടാൻ വിരൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ കാണുന്ന വടവൃക്ഷത്തിലേക്ക് നീട്ടണം, അങ്ങൊന്ന് ക്ഷണിക്കണം, ആ വടവൃക്ഷത്തെ ഇങ്ങോട്ട് വരാൻ പറയണം.
പ്രവാചകൻ അങ്ങോട്ട് വിരലങ്ങോട്ട് ഉയർത്തി പിടിച്ചുകൊണ്ട് വടവൃക്ഷത്തോട് പറഞ്ഞു, ഇങ്ങോട്ട് വരണം അല്ലാഹുവിന്റെ അനുവാദത്തോടെ. ആ വടവൃക്ഷം കടപുഴകിക്കൊണ്ട് പ്രവാചകന്റെ ഹദ്റത്തിൽ വന്ന് സാഷ്ടാംഗം ചെയ്യുകയാണ്. പ്രവാചകൻ പറയുകയാണ്, എഴുന്നേറ്റ് പോയി പൂർവ്വസ്ഥാനം പ്രാപിക്കുക. അതേപോലെ വടവൃക്ഷം അതിന്റെ പൂർവ്വസ്ഥാനത്തിലേക്ക് പോയി നിന്നു. അത്രേ ജിബ്രീല് പറഞ്ഞു, യാ റസൂലല്ലാ, ഭൂമിയുടെ എത്രയോ ഗർത്തത്തിൽ മുറുക പിടിച്ചു നിൽക്കുന്ന ഈ വടവൃക്ഷത്തെ അങ്ങയുടെ ചൂണ്ടാടി വിരൽ കൊണ്ട് പറച്ചു വന്ന് നിയന്ത്രിക്കാൻ കഴിവ് തന്നെങ്കിൽ ഈ കാണുന്ന ജനങ്ങളെയാണോ അങ്ങേക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്തത്? അതുകൊണ്ട് പ്രബോധന നിരതനാവുക, സത്യം പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുക, ധർമ്മനിരതനാവുക, അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകും. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മളിപ്പോ എല്ലാരെയും പിടിച്ച് നിർബന്ധിച്ച് തോക്കുകയാണ്, മര്യാദ എന്താണ്, മെമ്പർഷിപ്പ് ഇല്ലെങ്കിലെ തട്ടിക്കള. ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല സുഹൃത്തുക്കളെ, നമ്മളെല്ലാം ഒരു മെമ്പർഷിപ്പ് ആയിട്ടാണല്ലോ വന്നത്. ഉമ്മാട് ഗർഭാശയത്തിൽ നിന്ന് വന്നപ്പോഴേ ആദ്യത്തെ മെമ്പർഷിപ്പ് എന്താ, വലത് കാതിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇടത് കാതിൽ ഇഖാമത്ത്. നമ്മൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു, അൽഹംദുലില്ലാ. പിന്നെ ഒരു മെമ്പർഷിപ്പ് എന്താ ഉള്ളതാ ഉള്ളത്? പിന്നത്തെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇസം മരിച്ചു പോകാതെ നഷ്ടപ്പെട്ടു പോകാതെ ഇത് നിലനിർത്തിക്കൊണ്ടു പോകും. അതാണ് നമുക്ക്, അതാണ് നമുക്ക്, അതാണ് നമുക്ക് ആഗ്രഹം. നബിയെ അങ്ങ് സത്യം പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. ഉലിൽ ഹഖ്മി റബ്ബിക്കും, അങ്ങയുടെ റബ്ബിൽ നിന്ന് സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഫമൻ ഷാ ഫൽയുമിൻ വമൻ ഷാ ഫൽയക്ഫുർ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കും, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ ലലാലിയത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് സത്യം പറഞ്ഞുകൊടു, ആ സത്യത്തെ സ്വീകരിച്ചുകൊണ്ട് ആരൊരാൾ അംഗീകരിക്കുന്നു അവര് രക്ഷപ്പെട്ടു. അതാണ് നമ്മളും ചെയ്യേണ്ടത്. എത്രയോ സഹോദരങ്ങളെ പലിശയുമായി ബന്ധപ്പെടുന്നവരുണ്ട്, എത്രയോ സഹോദരങ്ങൾ ലോട്ടറിയുമായി ബന്ധപ്പെടുന്നവരുണ്ട്, എത്രയോ സഹോദരങ്ങൾ സ്വന്തം ഭാര്യമാരെ പീഡിപ്പിക്കുന്നവരുണ്ട്, എത്രയോ സഹോദരങ്ങൾ മാതാപിതാക്കൾക്ക് അഭയം നൽകാതെ അവരെ വേദനിപ്പിക്കുന്നവരുണ്ട്, എത്രയോ സഹോദരങ്ങളുടെ സന്താനങ്ങൾ പിഴച്ചു പോയിട്ട് പുല്ല് വില പോലെ നൽകാതെ അവരുടെ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കാതെ കഴിയുന്നവരുണ്ട്, എത്രയോ സഹോദരങ്ങൾ ഹറാമിന്റെ അംശം തിന്ന് ജീവിക്കുന്നവരുണ്ട്, എത്രയോ സഹോദരങ്ങൾ നമസ്കാരത്തെ പാഴ ൊണ്ട് കഴിയുന്നവരുണ്ട്. ഈ സാധുക്കളായ ജനങ്ങൾ വിവരമില്ലാത്തതിന്റെ പേരിൽ ഈ ഹറാമ തിന്ന് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഹറാമിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ഏ മുസ്ലിയാര് കൂട്ടമേ, മൗലവി കൂട്ടമേ, ഏ സഹോദരങ്ങളെ സഹോദരന്മാരെ, നിങ്ങൾ എന്തേ അതിന് തയ്യാറാകാത്തത്? അതാണല്ലോ നമുക്കിന്ന് വേണ്ടത്. ഞാൻ എന്നോട് തന്നെ ആദ്യമായി ചോദിക്കുന്നു, ഈ അബൂബക്കറിന്റെയും ഉത്തരവാദിത്തമാണത്. കൊല്ലം ജില്ലയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, ഈ കൊല്ലത്തിന്റെ പട്ടണത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഓരോ സഹോദരങ്ങൾ ഒരു ചെറിയ പെട്ടിക്കട പോലെ ലോട്ടറി കച്ചവടവുമായി കഴിഞ്ഞുകൂടുന്നവരുണ്ട്. എന്റെ സാധുവായ സഹോദര, സാധുവായ സഹോദര, ഈ അബൂബക്കർ വിനീതനായി പറയുന്നു, നിന്റെ കാല് പിടിച്ചുകൊണ്ട് പറയുന്നു, എന്റെ പൊന്നുമോ, നീ ഹറാമാണ് സമ്പാദിക്കുന്നത്, ഹറാമാണ് സമ്പാദിക്കുന്നത്, വളരെ വിഷമമുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. ഈ അടുത്ത സമയത്ത് ഈ വിനീതന്റെ അടുക്കലേക്ക് ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മുന്നിൽ വെച്ച് ഈ കൊല്ലത്തെ ഏറ്റവും അടുത്ത ഒരു സ്ഥലത്ത് ഉള്ള ഒരു സഹോദരൻ, അടിയുള്ള സഹോദരൻ, തൊപ്പി വെച്ച സഹോദരൻ, 15,000 രൂപ കൊടുത്താണ് ലോട്ടറി എടുത്തത്. 15,000 രൂപ കൊടുത്ത് ലോട്ടറി എടുത്ത് ആ ഹറാമിന്റെ അംശം തിന്നാൻ മടി കാണിക്കാത്ത മുസ്ലിം സമുദായമേ, അബൂജഹലും നീയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അബൂജഹല് ഇസ്ലാം അംഗീകരിക്കാത്ത കാരണം എന്താ? പലിശ പാടില്ല, ലോട്ടറി പാടില്ല, വ്യഭിചാരം പാടില്ല, ഷിർക്ക് ചെയ്യാൻ പാടില്ല, ഹറാമ് പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ മുഹമ്മദെ, നിന്നെ നിന്റെ കൂടെ ഞങ്ങൾക്ക് കഴിയാൻ പ്രയാസമാണ്. ഇന്നത്തെ ഇസ്ലാമായിരുന്നു അന്നത്തെ ഇസ്ലാമെങ്കിൽ, അതായത് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ലോട്ടറി ഹറാമല്ല, പലിശ ഹറാമല്ല, കള്ളുകുടി ഹറാമല്ല, വ്യഭിചാരം ഹറാമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇസ്ലാം പോലെ അന്ന് ഇസ്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ അബൂജഹൽ എന്ന് റസൂലുള്ളാഹിന്റെ കൈക്ക് പിടിച്ച് ഇസ്ലാമത സ്വീകരിച്ചേനെ. ഇതാണ് ബുദ്ധിമുട്ടേത്, ഹറാമ് തിന്നരുതെന്ന് നീ പറയുന്നു, ഹറാമുമായി ബന്ധപ്പെടരുതെന്ന് പറയുന്നു, വ്യഭിചരിക്കരുത്, ഇതൊന്നും നമുക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് അതങ്ങോട്ട് ഒഴിവാക്കും.
എന്ന് പറഞ്ഞപ്പോ അംഗീകരിക്കാൻ വയ്യ. ഇന്ന് മുസ്ലിം സമുദായം ആ ഒരു പാരമ്പര്യം ഏറ്റെടുത്തു കൊണ്ടിരിക്കുകയല്ലേ. എങ്കിൽ ഓർത്തു അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പുന്നാര നബിയുടെ വചനമാണ്, നബി തങ്ങളെ ചർച്ച ചെയ്ത സദസ്സാണ്, അവിടുത്തെ ഹൗള് ചർച്ച ചെയ്ത സദസ്സാണ്, അവിടുത്തെ ഷഫാഅത്ത് ചർച്ച ചെയ്ത സദസ്സാണ്. സഹോദര, ഒരു ദിവസം ഈ കാണുന്ന പള്ളിക്കാട്ടിലേക്ക് ഈ അന്ത്യവിശ്രമം കൊള്ളുന്ന സഹോദരന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ വന്ന് കിടക്കേണ്ടവരാണ്. അതുകൊണ്ട് ഈ പ്രവാചകന്റെ സദസ്സിൽ ഇരുന്നു കൊണ്ട് നിങ്ങളൊന്ന് തീരുമാനമെടുക്കണം. നിങ്ങളുടെ ബീജത്തിൽ ജനിച്ച കുഞ്ഞുമക്കളുണ്ടല്ലോ, ആ കുഞ്ഞുമക്കളുടെ ആമാശയത്തിലേക്ക് ഹറാമിന്റെ മുതൽ നിങ്ങൾ കിറക്കി വിടല്ലേ. അംശത്തിലൂടെ ഏതൊരു മച്ചയും മാംസവുമുള്ള മനുഷ്യൻ ജീവിച്ചു വരുന്നുവോ നരകത്തിലെ തീയാണ് അവന് അഭികാമ്യം, നരകത്തിലെ തീയാണ് അവൻ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചുവെങ്കിൽ നരകത്തിൽ നാളെ കത്തിക്കുന്നത് രണ്ട് കാര്യമാണ് സഹോദര. ഒന്ന് നിന്റെ ശരീരവും, രണ്ട് അതിന് ആ തീക്ക് ശക്തി കൂട്ടാനും ജ്വാല കൂട്ടാനും കുറെ കല്ലുകളും. വേറെ ഒന്നുമില്ല, വേറെ കഷ്ണം തടിയൊന്നും ഇല്ല അവിടെ. വിറകും തടിയൊക്കെ നമുക്ക് ചാപ്പാട് വെക്കാൻ വേണ്ടി, പിന്നെ കല്ലും തീയും. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സത്യവിശ്വാസികളെ, ഏ അബൂബക്കറെ, അബൂബക്കറിന്റെ പ്രസംഗം ശ്രവിക്കുന്ന ഏ സഹോദരങ്ങളെ, ഈ മാവെള്ളി ജമാഅത്തിലെ അംഗങ്ങളെ, ഈ കൊല്ലം ജമാഅത്തുകളിലെ അംഗങ്ങളെ, ഏ മുസ്ലിം സഹോദര, നിന്നോടാണ് അല്ലാഹു തആല വിളിച്ചുകൊണ്ട് പറയുന്നത്. നിന്നോടാണ് വിളിച്ചവന്റെ വിളി. ആ വിളി നീ ഒന്ന് കേൾക്കണേ. ഉറങ്ങല്ലേ, ഉറങ്ങല്ലേ, ഉണരണേ, ഉറങ്ങിപ്പോയ നിന്റെ ഹൃദയത്തെ നീ ഒന്ന് തട്ടി ഉണർത്തണേ. പരിശുദ്ധ ഖുർആനാണ് നിന്നോട് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് നീ ഒരു മറുപടി കണ്ടെത്തിയിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റു പോകണേ. അല്ലാഹു നിന്നോട് ചോദിക്കുന്നു സഹോദര, ഈ വെള്ളിയാഴ്ച രാവിലെ മാവെള്ളിയുടെ തിരുമുറ്റത്ത് ഈ കിടക്കുന്ന മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന സഹോദരനോട് പഠിച്ചവന്റെ ചോദ്യമാണ്. ഏ വിശ്വാസികളെ, അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണേ, നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കണേ. മാത്രമല്ല, വഹലീക്കും, നിങ്ങളുടെ ഭാര്യമാരെയും നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ വാത്സല്യ പുത്രന്മാരെയും പുത്രിമാരെയും നിങ്ങളൊന്ന് സംരക്ഷിക്കണേ. നാറാ കത്തിക്കാണുന്ന നരക കുണ്ടാരത്തിൽ നിന്ന് സംരക്ഷിക്കണേ. എന്തേ അല്ലാഹു അങ്ങനെ പറയാൻ കാരണം? വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ നാളെ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയാണ്, മനുഷ്യരെയാണ്, മനുഷ്യ മക്കളെ, നിങ്ങളെയാണ്. നിങ്ങളുടെ തീക്ക് കുറച്ചുകൂടി ജ്വാല കൂട്ടാൻ, ആ തീക്ക് കുറച്ചുകൂടെ ഗൗരവം കൂട്ടാൻ, ആ തീക്ക് കുറച്ചുകൂടെ ചൂട് കൂട്ടാൻ, അതിനോടൊപ്പം കത്തിക്കുന്നത് അൽ ഹിജാറ, കല്ലുകളാണ്, കല്ലുകളാണ്. ഇന്നേ വരെ ശാസ്ത്രം കണ്ടു ിട്ടില്ല കല്ല് എത്ര ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് കത്തിക്കപ്പെടുന്നതെന്ന്. ബാക്കിയെല്ലാം കണ്ടുപിടിച്ചു, ചായ ചൂടാക്കാൻ, കാപ്പി ചൂടാക്കാൻ, പാചകം ചെയ്യാൻ നാം ഇന്ന് നമ്മുടെ സ്റ്റൗവിൽ കത്തിക്കുന്ന തീ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് ആയാൽ നമുക്ക് ചായ തിളപ്പിക്കാൻ കഴിയും. 100 ഡിഗ്രി സെൽഷ്യസ് ചായ തിളപ്പിക്കാം. 100 ഡിഗ്രി പനി വന്ന ഒരു ഇഞ്ചക്ഷൻ വെച്ചാല് അതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് വേർക്കും. അതൊക്കെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാവുന്ന ഒരു തണുപ്പൊരു ചൂടാണ്. പക്ഷേ അതല്ല ബഹുമാനമുള്ള സഹോദരങ്ങളെ, എത്രയോ 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 ഡിഗ്രി സെൽഷ്യസ് വേണം കല്ല് കത്തിക്കാൻ. കല്ല് കത്തിക്കാൻ ഗ്ലാസ് കത്തിക്കണമെങ്കിൽ, ഗ്ലാസ് കത്തിക്കണമെങ്കിൽ 3000 ഡിഗ്രി സെൽഷ്യസ്, 3000 ഡിഗ്രി സെൽഷ്യസ് ഗ്ലാസ്. പ്ലാറ്റിനം 800 ഡിഗ്രി സെൽഷ്യസ്.
ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ കത്തിക്കാൻ ഇത്രയും ഡിഗ്രി സെൽഷ്യസ് മതിയെങ്കിൽ ഈ അടുത്ത സമയത്താണ് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചത്, ഒരു ചെറിയ കല്ലിന്റെ കഷണം കത്തിക്കാൻ 1.5 ഡിഗ്രി 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് വേണം. ചെറിയ ഒരു കല്ല്, ചെറിയ കല്ല്, വലിയ കല്ലല്ല, കൂതു ഹന്നാസ് വൽ ഹിജാറ ഭയങ്കര പാറകളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇടുന്നത് കത്തിക്കാൻ. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഗവേഷകർ കണ്ടുപിടിച്ചത് ചെറിയ ഒരു കല്ല് കത്തിക്കാൻ 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ് മതി ചായ കുടിക്കാനുള്ള ചൂട്, ചാപ്പാട് വിൽക്കാനുള്ള ചൂട്. കല്ല്, ചെറിയ കല്ല് കത്തിക്കാൻ 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്, കല്ലാണ് മനുഷ്യരെ നിങ്ങളോടൊപ്പം കത്തിക്കാൻ വേണ്ടി പടച്ചവന്നിടുന്നത്. വീണ്ടും വീണ്ടും ആളി കത്തിക്കാൻ മലക്കുകൾ അവിടെയുണ്ട്, മലക്കുകൾ നിലയുറപ്പിക്കുന്നുണ്ട്. പാചകം ചെയ്യുന്ന നാരിമാർ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ അടുപ്പിൽ നിന്ന് തീ കനല് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും ഭാര്യമാരും തട്ടിത്തട്ടി ആ തീയുടെ കഷണങ്ങൾ അകത്തേക്ക് തള്ളിയിടുന്നത് പോലെ, ഏ മനുഷ്യരെ, അള്ളാഹുവിന് എതിരെ പ്രവർത്തിച്ചുകൊണ്ട് ഹറാമ തിന്നുകൊണ്ട് ശരീരത്തിന്റെ മജ്ജയും മാംസവും വളർത്തെടുത്തിയ നിങ്ങളെ നാളെ നരകത്തിലിട്ട് കത്തിക്കുമ്പോൾ ആ നരകത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് പുരുണ്ട് കൊണ്ടിരിക്കുമ്പോൾ മാലാകമാർ നിങ്ങളുടെ മേൽനോട്ടക്കാരായിട്ടുണ്ട്. നിങ്ങൾ ചൂട് സഹിക്കവയ്യാതെ നിലവിളിക്കുമത്രേ, ഞങ്ങൾ അറിവില്ലാതെ ചെയ്തു പോയി തമ്പുരാനെ, വിവരമില്ലാതെ ചെയ്തു പോയി അള്ളാഹുവേ, ഈ ചൂട് ഞങ്ങൾക്ക് സസഹ്യമാണ് നാഥ, ഞങ്ങളെ ഈ ചൂടിൽ നിന്നൊന്ന് കരകയറ്റണമേ തമ്പുരാനെ. شقوتنا وكنا قوم الضالين ربنا اخرجنا منها فإن عدنا فإنا ظالمون. ഈ മക്കൾ നാളെ നരകത്തിൽ കിടന്നിട്ട് നിലവിളിച്ചു പറയുമത്രേ, നിലവിളിച്ചുകൊണ്ട് പറയുമത്രേ, ഇന്ന് നിനക്ക് സഹായിക്കാൻ 100 അനുയായികൾ നിന്റെ കൂട്ടത്തിൽ കാണാം, നിനക്ക് ഇന്ന് വല്ല രോഗവും പിടിപെട്ടാൽ നിനക്ക് ബക്കറ്റ് പിരിവെടുത്ത് നിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിനക്ക് ഏറ്റവും നല്ല ഉയർന്ന തരത്തിലുള്ള ചികിത്സ നൽകാൻ ആളുകളുണ്ട്. നിന്റെ വീട്ടിൽ ഇന്ന് പട്ടിണി പാപങ്ങൾ ഉണ്ടെങ്കിൽ ആ പട്ടിണി നികത്താൻ നിനക്ക് ഇന്ന് നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്. നാളെ നരകത്തിലെങ്ങാണ് നീ ഹറാമത്തിന്നിട്ട് നരകത്തിന്റെ അടിത്തട്ടിൽ കിടന്ന് തീ കത്തിക്കേണ്ട ഒരു ഗതികേട് വന്നാൽ, ആ തീ ജ്വാല സഹിക്കേണ്ട ഗതികേട് വന്നാൽ, ആ നരകത്തിൽ കിടന്ന് നീ വിളിച്ചു പറയും, അത്യാഗ്രഹം ഞങ്ങളെ മൂടിപ്പോയി അല്ലാ, പണത്തിനോടുള്ള ആവേശം മൂടിപ്പോയി അല്ലാ, പണത്തിനോടുള്ള അമിതമായ ആവേശം കൊണ്ട് ഹറാം എന്തെന്ന് മനസ്സിലായില്ല അല്ലാ. 10 കൊടുത്താൽ 10,000 ലാഘവത്തോടെ കിട്ടുമെന്ന് സർക്കാർ പറഞ്ഞപ്പോ ഞങ്ങളത് സ്വീകരിച്ചു വല്ലാ. എന്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിച്ചു വല്ലാ, കഴിഞ്ഞില്ല തമ്പുരാനെ. പക്ഷേ ഒരു ലോട്ടറി എടുത്താൽ ഒരു ഇന്നോവ കാറ് കിട്ടുമെന്ന് ഞങ്ങളുടെ ഭരണകൂടം ഞങ്ങളെ അറിയിച്ചപ്പോ ആവേശം മൂത്തുകൊണ്ട് ഞാൻ എടുത്തുപോയി അല്ലാ, അത് ഞാൻ സ്വീകരിച്ചു വല്ലാ. ദുനിയാവിലുള്ള ആവേശം ഞങ്ങളെ മൂടിക്കളഞ്ഞു നാദാ. وكنا قوم الضالين തികച്ചും വഴിപിഴച്ച ജനങ്ങളായി പോയെന്ന് ഇപ്പോഴാണ് പറച്ചവനെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് നാദാ, ربنا اخرجنا, ഒന്ന് ഞങ്ങളെ പുറത്താക്കണേ ഈ ചൂടിൽ നിന്ന് പുറത്താക്കണേ, സഹിക്കാൻ കഴിയുന്നില്ല. ഫൈൻ ഓദിനാ ഫൈൻ വാലിമോൻ,
ഇനി ഞങ്ങൾ ഇതിലേക്ക് മടങ്ങിയാൽ നീ ഞങ്ങളെ എങ്ങനെ വേണമെങ്കിലും കത്തിച്ചു കളഞ്ഞോ, എങ്ങനെ വേണമെങ്കിലും കൊന്നു കളഞ്ഞോ, എന്ത് നികൃഷ്ടമായ ശിക്ഷകൾ നൽകിക്കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിച്ചു കളഞ്ഞോ പടച്ചവനെ, ഒരു ചാൻസ് കൂടെ നീ നൽകണം അല്ലാഹുവേ. ഞങ്ങള് ഈ നരകത്തിന്റെ കുണ്ടാരത്തിൽ നിന്ന്, ഈ അഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ ഒന്ന് കരകയറ്റണമേ നാഥാ എന്ന് പടച്ച തമ്പുരാനോട് വേവലാതിപ്പെട്ട് ആവലാതിപ്പെട്ട് കൊണ്ട് നരകത്തിലെ തീ ഏറ്റുവാങ്ങുന്ന ഈ പാപികളും ദുഷ്ടന്മാരും നികൃഷ്ടന്മാരും നാളെ പടച്ചവന്റെ മുന്നിൽ പറയുമ്പോൾ മിണ്ടിപ്പോകരുത്, നിനക്ക് ഒരുപാട് ഒരുപാട് താക്കീതുകൾ നിന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് ഉസ്താദുമാരടക്കം, മതപണ്ഡിതന്മാരടക്കം, പ്രവാചകന്മാരടക്കം, സഹാബാക്കളടക്കം നിന്നോട് വന്ന് പറഞ്ഞതാണ് ലോട്ടറിയിലൂടെ കാശ് നീ സമ്പാദിക്കല്ലേ, അമിതമായ പൈസ നീ ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ, പലിശ വാങ്ങിക്കൊണ്ട് ആ പൈസ നീ വാരിക്കോര്, നിന്റെ മക്കൾക്ക് നീ തീറ്റിക്കല്ലേ, കള്ളു കുടിക്കല്ലേ, വ്യഭിചരിക്കല്ലേ എന്നല്ല എത്ര എത്ര പണ്ഡിതന്മാര് നിന്റെ വീട്ടുമുറ്റത്ത് വന്ന് പറഞ്ഞപ്പോൾ ആ പണ്ഡിതന്മാരുടെ മുഖത്ത് നീ വിരൽ ചൂണ്ടി കാർക്കിച്ചു തുപ്പുകയല്ലേ ചെയ്തത്. മിണ്ടിപ്പോകരുത്, ഇന്ന് നിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഇവിടെ നിന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല, ഇവിടെ നിന്നെ സഹായിക്കാൻ ആരുമില്ല. ഇസ്ലാമിന്റെ പ്രതിയോഗയിൽ ഹറാമത്തിന്ന് ജീവിച്ചതുപോലെ ഷഹാദത്ത് കലിമ ചൊല്ലിയ മുസ്ലിമേ നീയും അങ്ങനെ തന്നെയല്ലേ ജീവിച്ചത്? അതുകൊണ്ട് ആ ജീവിതം എനിക്ക് ആവശ്യമില്ല. നീ നരകവാസിയാണ്, കാലാകാലം നരകവാസിയാണ്. നീ തൗബ ചെയ്യാതെ ഈ ഹറാം നീ ഒഴിവാക്കാതെ നീ 10,000 റക്അത്ത് നമസ്കരിച്ചാലും നിന്റെ റക്അത്ത് ഞാൻ സ്വീകരിക്കുകയില്ല. എന്റെ ദർബാറിലേക്ക് നിന്റെ മക്കളെ കരങ്ങൾ ഉയർത്തി ദുആ ചെയ്താലും ആ ദുആ ഞാൻ സ്വീകരിക്കുകയില്ല. നിന്റെ മയ്യത്ത് കുളിപ്പിച്ച് പള്ളിക്കാട്ടിൽ വലിച്ചെറിഞ്ഞ് 3 മണി മണ്ണ് നിന്റെ മഞ്ഞഞ്ചിലേക്ക് വാരിയെറിഞ്ഞ് സലാം ചൊല്ലി മടങ്ങിപ്പോയാലും അത് ഞാൻ സ്വീകരിക്കുകയില്ല. കാരണം എന്താണ്? നിന്നെ പൊതിഞ്ഞിരിക്കുന്ന വസ്ത്രം ഹറാമാണ്, നിന്റെ ആമാശയത്തിൽ കിടക്കുന്നത് ഹറാമാണ്. വെറുതെ ഇരുന്ന് കാശ് സമ്പാദിക്കാൻ ആഗ്രഹിച്ച നിനക്ക് നിന്റെ ഗതികേടാണടാ, നിന്റെ ഗതികേടാണടാ. ഇനി നിന്നെ കുറിച്ച് ചോദിക്കാൻ ഇവിടെ ആരുമില്ല. ഫൽ ഹുക്മു ലില്ലാഹ്, ഫൽ ഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ. ഇന്നിവിടുത്തെ ആധിപത്യം എന്റെ കൈകളിലാണ്, എന്റെ കൈകളിലാണ് ഇതിന്റെ മുഴുവൻ ചുക്കാനും ഇതിന്റെ കിരീടവും. ഇവിടുത്തെ കിരീടാവകാശി ഞാനാണ്, അതുകൊണ്ട് നിനക്ക് ഇവിടെ സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നോട് വാദത്തിന് നിൽക്കണ്ട, എന്നോട് വാദത്തിന് നിൽക്കണ്ട, എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട. നീ കത്തിയെറിയാൻ നീ ചാമ്പലായാൽ എരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് ചാമ്പലാകുമ്പോൾ വീണ്ടും നിന്നെ പഴയ പടി തന്നെ ഞാൻ രൂപപ്പെടുത്താൻ പ്രത്യേകമായ മലക്കുകളെ നിന്റെ അടുക്കൽ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ദുനിയാവിൽ വെച്ച് നിന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് അകത്തേക്ക് കൊണ്ടുപോയാൽ പുറകിലൂടെ കൈക്കൂലി കൊടുത്തുകൊണ്ട് നീ പുറത്തേക്ക് വരാം. ദുനിയാവിൽ നീ എന്ത് പോക്കറിത്തരവും തെമ്മാടിത്തരവും കാണിച്ചാൽ നീ കൈക്കൂലി കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ജാമ്യം എടുക്കാം. പക്ഷേ ഇത് എന്റെ സാമ്രാജ്യമാണ്, ഏതൊന്നാണോ എന്റെ മാലാകമാരോട് ഞാൻ കൽപ്പിച്ചത് ആ കൽപ്പനയ്ക്ക് അവര് വിധേയരായവരാണ്. ആ കൽപ്പനയ്ക്ക് എതിരായി ഒരു തരിമ്പ് പോലും പ്രവർത്തിക്കുന്നവരല്ല. അതുകൊണ്ട് മിണ്ടാതെ കാലാകാലം വരെ, അല്ലെങ്കിൽ എന്റെ ഔദാര്യം വരുന്നത് വരെ ഈ ശിക്ഷ നീ രുചിച്ചോ, ഈ ശിക്ഷ നീ രുചിച്ചോ, ഈ ശിക്ഷ നീ രുചിച്ചോ എന്ന് പടച്ചവൻ നമുക്ക് നേരെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു ഗതികേട് മുസ്ലിം സമുദായമേ നിങ്ങൾക്കുണ്ടാകരുത്. അതുകൊണ്ടാണ് അല്ലാഹു വീണ്ടും വീണ്ടും താക്കീത് ചെയ്തു പറയുന്നത് സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ശരീരത്തെയും നരകത്തെ തൊട്ട് നിങ്ങൾ സംരക്ഷിച്ചു കൊള്ളണം. പിന്നെ നാളെ അള്ളാന്റെ അടുക്കൽ പോയിട്ട് പടച്ചവനെ നീ വലിയ കാരുണ്യവനാണെന്നൊക്കെയാണല്ലോ മുസ്ലിംമാര് പറഞ്ഞു കേട്ടത്, നീ ഭയങ്കര കരുണയുള്ളവനൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത്, ഇപ്പൊ എന്തേ നീ ഞങ്ങളെ ഇട്ട് തീക്കാത്തിട്ട് ഞങ്ങളെ കരിച്ചു കളയണത്, ഇത്തിരി കരുണ കാണിച്ചിട്ട് കരുണ ഇവിടെ
ഇനി നീ ഇപ്പൊ എന്തെങ്കിലും ഒക്കെ ഇത്തിരി തെറ്റിയത് മാപ്പാക്കി അങ്ങോട്ട് പോയി, വിവാദത്തുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ വീഴ്ച വന്നു, അപ്പൊ നിനക്ക് കരുണ കിട്ടാം, പ്രതീക്ഷിക്കാം. പക്ഷേ മരിക്കുന്നത് വരെ താടിയും തൊപ്പിയും നിസ്കാരവും വിവാദത്തും ലോട്ടറി ഒരു കെട്ട് പോക്കറ്റ് വിസ്കരിച്ച് ഈ ഹറാമ് മനസ്സിലാക്കിയിട്ട് തിന്നാൽ, ഇത് തിന്നാൽ നിന്റെ എന്തിനു മുസ്ലിമായി ജീവിക്കുന്നു? പലിശ വാങ്ങിച്ചു പരസ്യമായിട്ട് ഹറാം ഹറാം. നിങ്ങളോടുള്ള സ്നേഹം അമിതമായ ആവേശം കൊണ്ട് പറയുകയാണ്, എനിക്കും ആഗ്രഹമില്ലേ ഒരു ഇന്നോവ കാർ കിട്ടണമെന്ന്, എനിക്കും ആഗ്രഹമില്ല 10 ലക്ഷം കിട്ടണമെന്ന്. ഈ നാട്ടുകാരുടെ മുഴുവനും ചീത്ത വിളി കേട്ടിട്ട് ഈ 2500 രൂപയ്ക്ക് നമ്മൾ ഏതെല്ലാം പള്ളിയിൽ പോയി ജോലി ചെയ്യേണ്ട കാര്യം എന്താ? വരുന്നവനും പോകുന്നവനും ട്രാൻസ്പോർട്ട് ബസ് പോലെ മുസ്ലിയാരുടെ മണ്ടയിലോട്ടാ കയറുന്നത്. നമുക്കും എന്താ ആഗ്രഹമില്ലേ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് നമുക്കും പോയി 10 ലക്ഷം രൂപ സമ്പാദിച്ചിട്ട് നമുക്ക് ഓടിച്ചു ഒളിച്ചു ജീവിച്ചൂടെ? നമുക്ക് എന്താ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഇല്ല, അള്ളാഹയെ പേടിച്ചിട്ടാ പറയണ ചീത്ത വിളി കേട്ട് കിടക്കുന്നത്. അള്ളാഹയെ പേടിച്ചിട്ടല്ല, നമുക്ക് വീടും കുടുംബവും ഗോത്രവും ഇല്ലാത്ത കൊണ്ടൊന്നുമല്ല, അനാഥാലയത്തിൽ നിന്ന് വന്നവരൊന്നുമല്ല. നബി തങ്ങൾ ചീത്ത വിളിച്ച് വിളി കേട്ടപ്പോൾ നബി തങ്ങൾ ക്ഷമിച്ചുവെങ്കിൽ ആ പാരമ്പര്യത്തിന്റെ ഉടമകളാണ് ഉലമാക്കൾ. നബി തങ്ങളെ അടിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകന്റെ മുബാരക്കായ മേനയിൽ നിന്ന് താഴേക്ക് രക്തം വീഴുന്നതിന് മുമ്പ് തുടച്ചു മാറ്റിയ പാരമ്പര്യത്തിന്റെ ഉടമകളാണ് ഉലമാക്കൾ. നബി തങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞപ്പോൾ, നബി തങ്ങളെ ആരോപിച്ചപ്പോൾ, നബി തങ്ങളെ ചീത്ത പറഞ്ഞപ്പോൾ, നബി തങ്ങൾ ചെയ്യാത്ത പ്രവണത നബി തങ്ങളുടെ മേൽ കുത്തിയിറക്കി നബി തങ്ങളെ പരിഹസിച്ചപ്പോൾ ലോകത്തിന്റെ ഗുരുഭൂതനും സമസ്ത സഹോദരത്തിന്റെ സന്ദേശവാഹകനും ബ്രഹ്മാണ്ട കടാഹത്തിലെ അതുല്യ പ്രഭയും സഫാകുന്നിലെ പ്രഭാഷകനും ഷീസിന്റെ വിജ്ഞാന നിറകുടത്തിന്റെ പ്രഭ കേന്ദ്രവും സാലിഹിന്റെ വാഗ്വൈഭവത്തിന്റെ ഉന്നത വചനഘോഷകനുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെല്ലാം ക്ഷമിച്ചു സഹിച്ചു എങ്കിൽ ആ പ്രവാചക പാരമ്പര്യത്തിന്റെ അനന്തരാവകാശികളാണ് ഉസ്താദുമാർ ഉലമാക്കൾ. അവരെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും അതെല്ലാം സഹിക്കുക ക്ഷമിക്കുക എന്നത് പ്രവാചകന്റെ സിഫത്താണ്. അതെല്ലാം നമുക്ക് കൈയെടുക്കാനും കാലെടുക്കാനും ചീത്ത വിളിക്കാനും അറിയാൻ പറയാഞ്ഞിട്ട് ഒന്നുമല്ല, പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടണം, അവിടുത്തെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കിട്ടണം, അവിടെ വരുമ്പോൾ നമുക്ക് കാണാം ആർക്കൊക്കെ ചീത്ത വിളി തിരിച്ചു കൊടുക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് മിണ്ടാതെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകും. മനസ്സിലായ സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. പറയുമ്പോൾ ചിലർക്ക് പിടിക്കത്തില്ല, ഇങ്ങനക്ക് ലോട്ടറി, ഇങ്ങനക്ക് ഈ പലിശ, ഇങ്ങനക്ക് വേറെ ഒന്നും, ഇത് പറയാത്ത എന്തെന്നാ ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ പറ ഓരോ കവല തോറും ഓരോ എൽ സി ഡി ഒക്കെ എടുത്ത് വെച്ചിട്ട് ഹറാം ഹറാം, ഇതൊക്കെ ഹറാമാണ് എല്ലാം. ഒരു ദൈവത്തെ വലിയ ദൈവത്തെ അതൊന്നും ആർക്കും പറയാൻ വയ്യ. ഇത് പറ ഏറ്റവും വലിയ ദൈവത്തെ സമുദായം മാറട്ടെ, സമുദായം മാറട്ടെ. കൊല്ലത്തെ കൊല്ലം പരിശോധിച്ച് നോക്ക്, നമ്മുടെ ഈ കൊല്ലം ടൗൺ പരിശോധിച്ച് നോക്ക്, ഏരിയ മുസ്ലിം സ്ഥലപ്പേരൊന്നും ഞാൻ പറയുന്നില്ല, മുസ്ലിം തിങ്ങിപ്പാർക്കുന്ന ഏരിയകൾ പരിശോധിച്ച് നോക്ക്. എന്റെ സഹോദരങ്ങൾ, എന്നോട് വിദ്വേഷം പ്രകടിപ്പിക്കരുത്, എന്നോട് വിരോധം കാണിക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനാണ് ഞാൻ ഈ പറയുന്നത്. നബിതങ്ങൾ നിങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ പോകണം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ ഒരു ഇഷ്ടമാണ് നമുക്കും വേണ്ടത്. നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കാൻ എത്രയോ മാർഗങ്ങളുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി സമ്പാദിക്കാൻ പല മാർഗങ്ങളുമുണ്ട്. ഇന്നൊരു മെക്കാഡിന്റെ പണിയെടുത്താൽ 350 രൂപ കിട്ടും, 400 രൂപ എന്നാലും ഇല്ല, എന്നാലും ഇല്ല. ആ വിയർപ്പിന് കൂലിയുണ്ട്, വറുക്കത്തുണ്ട്. ആ വയർപ്പിന് കൂലിയുണ്ട്, വറുക്കത്തുണ്ട്. ആ സമ്പാദ്യത്തിന് ആ ചോറിന് വറുക്കത്തുണ്ട്. ആ പൈസ നിന്റെ മോന് കൊണ്ട് കൊടു, മോക്ക് കൊണ്ട് കൊടു. നീ മരിച്ചു കടാ, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്ക്. നിന്റെ മയ്യത്തിന്റെ അരികെ വന്നിരുന്നോട് അല്ലാഹുമ്മ ഗഫർലി അബി, അല്ലാഹുമ്മ ഗഫർലി ഉമ്മി, എന്റെ ഉമ്മ ഒറ്റയ്ക്ക് ഇതാ മയ്യത്തെടുത്ത് മയ്യ ഖബർസ്ഥാനിലേക്ക് പോകുന്നു അല്ലാ, എന്റെ വാപ്പ ഒറ്റയ്ക്ക് ഖബർസ്ഥാനിലേക്ക് പോകുന്നു അല്ലാ, എന്റെ ഉപ്പാന്റെ ഖബർ നീ കാത്തുകൊള്ളണേ ഉപ്പ അല്ലാഹുവേ, എന്റെ ഉമ്മാന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹുവേ. ദുനിയാവിൽ വെച്ച് എന്റെ ഉമ്മാക്കും ഉപ്പാക്കും അല്ലാതെ വന്നപ്പോ അസുഖമായപ്പോ ഞങ്ങൾ സഹായിക്കാനുണ്ടായിരുന്നു അല്ലാഹുവേ, ഇപ്പൊ ആ പള്ളിക്കാട്ടില് ഞങ്ങളെല്ലാം വിട്ടിട്ട് ഒറ്റയ്ക്ക് ഞങ്ങൾ വീട്ടിലാണ് പഠിച്ചവനെ, അവിടുത്തെ അവസ്ഥ നീ ഏറ്റെടുത്തോണേ അല്ലാഹുവേ എന്ന് കുഞ്ഞുങ്ങൾ വീട്ടിനകത്തിരുന്ന് ദുആ ചെയ്യുമ്പോൾ ആ ദുആ സ്വീകരിക്കണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആഹാരം നിന്റെ വിയർപ്പിന്റെ തുള്ളിയിൽ നിന്നുള്ള ആഹാരമായിരിക്കണം എങ്കിൽ വല്ലാഹി സത്യം ആ ദുആ അല്ലാഹു കബൂലാക്കും, ഖബറിൽ നിന്നെ ഒരു ചുക്കും ചെയ്യൂല മലക്കും ഇൻഷാ അല്ലാഹ്. പക്ഷേ മക്കളെ വളർത്തിയത് ഹറാം 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 ഹറാം, കേവലം ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി, ചെറിയ ലാഭത്തിന് വേണ്ടി. അതുകൊണ്ട് തൗബ ചെയ്യാൻ വേണ്ടി പറയുകയാണ്, ഭയങ്കര വിഷമമുണ്ട്, പെരുത്തു വരുന്നു, നഊദുബില്ല പെരുത്തു വരുന്നു. തൊടുപുഴ അടുത്ത സമയത്ത് പ്രസംഗിക്കാൻ പോയി, എല്ലാ മുസ്ലിങ്ങൾ ലോട്ടറിയുമായിട്ട്, റബ്ബേ മുസ്ലിമീങ്ങൾ മൊത്തം ലോട്ടറിയുമായിട്ട്, ചെറിയ ചെറിയ പെട്ടികൾ, എന്ത് എളുപ്പമുണ്ട്, ചെറിയ ചെറിയ പെട്ടികളിയാട്ട് മുസ്ലിമീങ്ങൾ എവിടെ നോക്കിയാൽ ഇവിടെ നല്ല നല്ല പേര്, അഊദു ബിസ്മി അൽഹംദു മാലിക്കി യൗമദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എല്ലാത്തിന്റെയൊക്കെ പേര്. ആ
ഉസ്താദിനെ വിളിച്ച് യാസീൻ ഓതിട്ട ഈ കട ഉദ്ഘാടനം ചെയ്യണത് ബർക്കത്തായിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഉസ്താദ് ദുആ ചെയ്യ അല്ലാഹു ഇതിന് ബർക്കത്താണ് കടയിൽ ബർക്കത്താണ് അല്ലാഹു കച്ചവടത്തെ എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ 40 ടിക്കറ്റ് പൈസ ഉസ്താദിനെ കൊടുക്കുമ്പോഴത്തേക്ക് ഉസ്താദ് അവിടെ ബർക്കത്തുള്ള ദുആ ആദ്യത്തെ ഇടി ഇങ്ങേർക്ക് കിട്ടുന്നത് ഹലാലായി എത്രയോ വഴികളുണ്ട് എത്രയോ വഴികളുണ്ട് രാവിലെ ഒരു വട്ടം മീനും എടുത്ത് പോയാൽ 9 മണിക്ക് 10 മണിക്ക് വീട്ടിൽ വരെ ചെയ്യാം 500 രൂപ എല്ലാം കഴിഞ്ഞ പോക്കറ്റ് കിട്ടും 3, 5, 15 ഒരു മാസം 15,000 രൂപ ഓ ബാക്കി 9 മണി മുതൽ 12 മണി വരെ ഭാര്യയുമായിട്ട് വീട്ടിൽ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എന്താ ഞങ്ങൾ അതിന് തയ്യാറാകാത്ത എന്ത് റാഹത്തായ ജോലി എത്രയോ നല്ല ജോലി എന്തിനാ ഈ ആവശ്യമില്ലാത്ത ഹറാമ് തിന്ന് എന്തിനാണ് സമ്പാദിക്കാൻ പോണത് ഏതെങ്കിലും കടക്കാരന്റെ കൂടെ കയറുന്നില്ല 250 രൂപ കിട്ടും ഒരു 5-6 മണിക്കൂർ ജോലി ചെയ്താൽ എന്തെല്ലാം ഹലാലിന്റെ വഴികളുണ്ട് അത് ചെയ്യ അതിലാ ബർക്കത്ത് ഒരു യുവാവ് നബിതങ്ങളെ അടുക്കലേക്ക് യാചിക്കാൻ വന്നു നബിതങ്ങൾ കൊള്ളാലോ നീ എന്താണ് യാചിക്കുന്നത് ഒരു കോടാലി എടുത്ത് കൊണ്ടുപോയി വിറവ് വെട്ടി ജീവിച്ചു അദ്ദേഹം പിന്നെ സക്കാത്ത് കൊടുക്കുന്ന ആളായി മാറി അതാണ് കച്ചവടത്തിൽ ബർക്കത്തുണ്ട് കച്ചവടം ചെയ്യ് കച്ചവടം ചെയ്യ് ബർക്കത്തുണ്ട് നബിതങ്ങൾ താജിറായിരുന്നു നബിതങ്ങൾ കച്ചവടക്കാരനായിരുന്നു നബിതങ്ങൾ ആടിനെ മേച്ച വ്യക്തിയായിരുന്നു നബിതങ്ങൾ ഇതൊക്കെ ചെയ്താണ് നബിതങ്ങൾ ഖദീജയുടെ സംഭവം വലിയ രസമാണ് കേൾക്കാനൊക്കെ ഖദീജയുടെ കൂടെ പോയി കച്ചവടം ചെയ്യാൻ പോയില്ലേ കച്ചവടം ചെയ്യാൻ നടന്നൊക്കെ പോയില്ലേ ഇവിടൊക്കെ പോയി നമുക്ക് അറിയാവുന്ന സംഭവങ്ങളാണ് കച്ചവടം ചെയ്യ് ബർക്കത്ത് തരും നീ ദുആ ചെയ്യ് അല്ലാഹു കുറച്ചവന് ഒരു ചെറിയ പെട്ടിക്കട അല്ലാഹുവേ നീ അതിൽ ബർക്കത്ത് തരും വല്ലാഹി ബർക്കത്ത് തരും ഇൻഷാ അല്ലാഹ് നീ ഹറാം ഒഴിവാക്കി ഹലാൽ ആഗ്രഹിക്കാൻ നീ നിയത്തെടു അല്ലാഹു ബർക്കത്ത് തരും ഇൻഷാ അല്ലാഹ് നിയത്തെടുക്കുന്ന സുഹൃത്തുക്കളെ ഇൻഷാ അല്ലാഹ് പറയ് ഈ വെള്ളിയാഴ്ച രാവിലെ പറ ഇൻഷാ അല്ലാഹ് അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകട്ടെ നമുക്ക് നമ്മുടെ സമ്പത്ത് ഹലാലാക്കട്ടെ സമ്പാദ്യം ഹലാലാക്കട്ടെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ നല്ലത് കൊടുക്കുവാനും പ്രവർത്തിക്കുവാനും സദഖ ചെയ്യുവാനും അല്ലാഹു വെള്ളിയാഴ്ച രാവിലെ പരിശുദ്ധമായ സദസ്സിൽ റബ്ബേ നീ അത് സ്വീകരിക്കണമേ അല്ലാഹുവേ അറിവില്ലായ്മയോടുകൂടി നമ്മൾ ചെയ്തു പോയെങ്കിൽ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച രാവിലെ തൗബ ചെയ്തരെ അതെല്ലാം അങ്ങോട്ട് ഒഴിവാക്കിയരെ എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്ത് ഹലാലിന്റെ ഒരു കച്ചവടത്തിന് വേണ്ടി 2.5 പള്ളി വന്ന് നിസ്കരിച്ചിട്ട് ചോദിക്ക് അല്ലാഹു നിനക്ക് അറിയിച്ചു ഇൻഷാ അല്ലാഹ് റബ്ബ് എത്രയോ സഹോദരങ്ങൾ മാറിയിട്ടുണ്ട് ഈ ലോട്ടറി കച്ചവടം ഇതുപോലുള്ള വാങ്ങൽ മുസ്ലിങ്ങൾ മാറിയിട്ടുണ്ട് അല്ലാഹു നീ അവർക്ക് നല്ല ആഫിയത്ത് കൊടുക്കണം അവിടച്ചവനെ അവരുടെ കച്ചവടത്തിൽ നല്ല ബർക്കത്ത് ചെയ്യണം അല്ലാഹു പിന്നെ എന്റെ ഉത്തരവാദിത്തം ഞങ്ങളെ പോലുള്ള ഒരു ഉത്തരവാദിത്തം ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ നാളെ നിങ്ങൾ അല്ലാണ്ട് ഞാനിപ്പോ നരകത്തിൽ കിടന്ന് പറഞ്ഞ രംഗമായി പറഞ്ഞു നാളെ ആഹ്റത്തിൽ ചെന്നിട്ട് പടച്ചവന്റെ അടുത്ത് എക്സ്ക്യൂസ് പറയാനൊന്നും പറ്റൂല ഞങ്ങൾക്ക് അറിയില്ല ഇല്ല പറയാൻ പറ്റൂല അതാ ഞാനിപ്പോ ആയത്ത് ഓതി നിങ്ങളെ കേൾപ്പിച്ചത് ഖുർആൻ ആയത്ത് ഓതി നിങ്ങളെ കേൾപ്പിച്ചതാണ് നാളെ നിങ്ങൾക്ക് പറയാൻ പറ്റൂല പ്രസംഗത്തിന് വന്നത് ഇടങ്ങാറായ നിങ്ങൾ ധരിക്കുന്നുണ്ടോ എന്നാ പിന്നെ പ്രസംഗം വെച്ചതേ ഇടങ്ങാറായി അതുകൊണ്ട് വന്നത് ദീനിന്റെ കാര്യം കേൾക്കാൻ ഒരാളെങ്കിൽ നമ്മൾ ഹലാല് സമ്പാദിക്കും ഹലാല് സമ്പാദിക്കും ഹലാല് സമ്പാദിക്കും അല്ലാഹു അതിൽ ബർക്കത്ത് ചെയ്യും പടച്ചവൻ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് വിവിധങ്ങളുടെ ഷഫാഅത്തിന് നമ്മളെ അല്ലാഹു അർഹരാക്കുമാറാകട്ടെ ആ പരിശുദ്ധമായ കൈകളിൽ നിന്ന് ഹൗദൽ കൗസറിന്റെ വെള്ളം വാങ്ങി കുടിച്ച് നാളെ എരിപൊരി കൊള്ളുന്ന വേലി കൊള്ളാതെ അർശന്റെ തണലിൽ ഒരുമിച്ച് കൂടാൻ എനിക്കും നിങ്ങൾക്കും ഈ സാധുക്കളായ ജനങ്ങൾക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി അർഹമുർ റഹീമായ തമ്പുരാനെ കരുണയുള്ള അല്ലാഹുവേ രാജാദിരാജനായ നാദാ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ് വെള്ളിയാഴ്ച രാവിലെ 2 ദിവസമായി ഹബീബിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു എങ്ങും എത്തിയില്ല റബ്ബേ അവിടുത്തെ ഷഫാഅത്തിനെ കുറിച്ച് ചർച്ച ചെയ്തു അല്ലാഹുവേ അവിടുത്തെ വലിപ്പത്തെ കുറിച്ച് ചർച്ച ചെയ്തു നാഥാ അവിടുത്തെ മേൽ സലാത്ത് ചൊല്ലുന്നതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് ചർച്ച ചെയ്തു നാഥാ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നസീബാക്കണേ തമ്പുരാനെ മുത്തഖീങ്ങൾ സ്നേഹിച്ചതുപോലെ മുഖ്ലിസീങ്ങൾ സ്നേഹിച്ചതുപോലെ സാലിഹീങ്ങൾ സ്നേഹിച്ചതുപോലെ സഹാബാക്കൾ സ്നേഹിച്ചതുപോലെ നബിദങ്ങളെ സ്നേഹിക്കാൻ തൗഫീഖ് താ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് ആ തിരുമുഖം ഒന്ന് ദർശിച്ച് മരിക്കാൻ സൗഭാഗ്യം നൽകണേ നാഥ പടച്ചവനെ അവിടുത്തെ പരിശുദ്ധമായ മുബാറക്കായ കൈകളിൽ നിന്ന് ഹൗദൽ കൗസറിന്റെ വെള്ളം വാങ്ങി കുടിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾക്ക് നീ ഹലാല് തന്ന് ഞങ്ങളെ അദബ് പഠിപ്പിക്കണേ അല്ലാഹ്
പടച്ചവനെ ഞങ്ങളുടെ സമ്പാദ്യം ഹലാലാക്കണമേ അല്ലാ, സമ്പാദ്യം ഹലാലാക്കണമേ അല്ലാ. ഞങ്ങളുടെ ആമാശകത്തിലോ ഞങ്ങൾ കൊടുക്കുന്ന വ്യക്തികൾക്കോ, ഞങ്ങൾ സദഖകൾ ചെയ്യുമ്പോൾ, ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് ആഹാരം നൽകുമ്പോൾ, പടച്ചവനെ ഞങ്ങൾ ഒരാൾക്ക് ഒരു തുള്ളി വെള്ളമെങ്കിലും കുടിപ്പിക്കുമെങ്കിൽ അത് ഹലാലിന്റെ സമ്പത്തിൽ നിന്ന് മാത്രമായിരിക്കണമേ അല്ലാ. അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നസീബാക്കണേ അല്ലാ. ഹറാം തീറ്റിക്കല്ലേ അല്ലാ, അതിനോടുള്ള അമിതമായ ആവേശം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഊരിക്കളയണമേ അല്ലാ. പടച്ചവനെ ഹലാലായ ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം നൽകണമേ നാഥ. പടച്ചവനെ അപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലാഹുവേ, തലങ്ങും വലങ്ങുമില്ലാതെ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനത്തിന്റെ ഇടയിലൂടെ അല്ലാഹുവേ സഞ്ചരിക്കുന്ന ഞങ്ങൾക്ക് അപകടത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ തൗബ ചെയ്യാനുള്ള ഭാഗ്യം നൽകണമേ അല്ലാ. തൗബയില്ലാത്ത മരണത്തെ തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാ. എപ്പോൾ മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും പടച്ചവനെ കലിമ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നസീബാക്കണേ അല്ലാ. പള്ളിക്കാട് വരെ ആളുകൾ കാണും റബ്ബേ, ആ ഖബറിലേക്ക് ഞങ്ങളുടെ മയ്യത്തിറക്കി വെച്ച് ഞങ്ങളുടെ മേലേക്ക് മണ്ണ് വാരിയിട്ട് പോയാൽ ആ ഒറ്റപ്പെട്ട ജീവിതത്തിൽ സാലിഹായ അമലുകൾ തുണയാക്കണേ നാഥ, തുണയാക്കണേ നാഥ. അവിടെ ഞങ്ങളെ നീ സഹായിക്കണമേ അല്ലാ. പടച്ചവനെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം യുവാക്കളുണ്ട്, യുവതികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, വൃദ്ധകളുണ്ട്, ഉസ്താദുമാരുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്. തമ്പുരാനെ, അവരുടെ എല്ലാ അവസ്ഥകളും അറിയുന്നവൻ നീ മാത്രമാണ് നാഥാ. അവരുടെ ഇഹബര ജീവിതം നീ ഖൈറിലേക്ക് എത്തിക്കണമേ അല്ലാ. ദുനിയവി ഉഖ്രവിയായ കാര്യം നീ വിജയിപ്പിക്കണമേ അല്ലാ. പടച്ചവനെ അവരുടെ എല്ലാവിധ സമ്പാദ്യങ്ങളും നീ ഹലാലാക്കണേ അല്ലാ. കടക്കാരുടെ കടങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. കടത്തിന്റെ പേരിലാണല്ലോ ഹറാമിലേക്ക് ചെന്ന് വീഴുന്നത്, കടത്തിന്റെ പേരിലാണല്ലോ പലിശ എടുക്കുന്നത്, കടത്തിന്റെ പേരിലായിരിക്കാം ലോട്ടറി എടുക്കുന്നത്. പടച്ചവനെ, ആ ഹറാമിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കുകയും കടം എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള ഹലാലായ സമ്പാദ്യം നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാ. അതിന് ഈ വെള്ളിയാഴ്ച രാവിലെ നബിയെ കുറിച്ച് ചർച്ച ചെയ്ത ഈ സദസ് നീ സബബാക്കണേ അല്ലാ. ഞങ്ങൾ ഈ പള്ളിയുടെ തിരുമുറ്റത്തിരുന്നു കൊണ്ട് പ്രതിജ്ഞ എടുക്കുകയാണ്, പടച്ചവനെ ഞങ്ങൾ തൗബ ചെയ്തുകൊണ്ട് നീ ഹറാമ വർജിക്കാൻ തീരുമാനിച്ചു. അല്ലാഹുവേ, അതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ദാ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ സഹോദരിമാര് സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുമക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പള്ളികളുടെ ചുറ്റുപാട് വട്ടാരത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, അവരുടെ മണ്ണറകളെ മണിയറകളാക്കി ഉയർത്തേണമേ നാഥാ. അവരുടെ കബറിൽ പൂർണ്ണ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അവരെ ഞങ്ങളെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. പടച്ചവനെ, രോഗികളായ ഞങ്ങൾ പലതരത്തിൽ രോഗങ്ങൾ കൊണ്ട് വലയുന്നവരാണ്. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും എല്ലാവിധ രോഗങ്ങളെയും ശിഫയാക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരിമാർക്ക് സ്വർഗം നൽകി ആദരിക്കണേ അല്ലാ. നരകത്തിൽ കൂടുതലും നിന്റെ ഹബീബ് ഞങ്ങളുടെ സഹോദരിമാരെ കണ്ടുവെങ്കിൽ അക്കൂട്ടത്തിൽ ഞങ്ങളുടെ സഹോദരിമാരെ ഉൾപ്പെടുത്തല്ല തമ്പുരാനെ. ആ നരകത്തിന്റെ ഭയങ്കരമായ തീജ്വാലകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തേണമേ അല്ലാ. ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്കും അല്ലാഹുവേ സാധുക്കൾക്കും തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين.